സെഷനിലേക്ക് കിടക്കാം. എന്തുകൊണ്ട് ബുക്കും പേനയും വേണം? കാരണം ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യമാണെങ്കിലും, അതിൽ നിങ്ങളൊരു പുസ്തകം വായിച്ചു കിട്ടുന്ന അറിവാണെങ്കിലും, ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു കിട്ടുന്ന അറിവാണെങ്കിലും, അങ്ങനെ എങ്ങനെ കിട്ടുന്ന അറിവാണെങ്കിലും, ആ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഡേറ്റയാണ്. കുറെ ഡേറ്റയാണ് നമുക്ക് കിട്ടുന്നത്. ആ ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനുള്ളതെന്ന പരുവത്തിലല്ല, നമുക്ക് കുറെ സമയം കിട്ടുന്നുണ്ട്, അതാണ് ഡേറ്റ. ഈ ഡേറ്റയുടെ പ്രാധാന്യം ഒരു 48 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയ കാര്യമായിട്ട് കാണുമല്ല. അതുകൊണ്ടാണ് ബാഹുബലി സിനിമയിൽ മസിലുള്ള ഒരാളെ കണ്ടു കഴിയുമ്പോൾ എനിക്കും ജിമ്മിൽ പോകണം, മസിൽ ഉണ്ടാക്കണം നമ്മൾ ആഗ്രഹിക്കും. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോ ഏത് ബാഹുബലി. ഇതിന്റെ കാരണം നമുക്ക് ഡേറ്റയാണ് കിട്ടുന്നത്. ഈ ഡേറ്റ നമ്മൾ എഴുതി വെക്കുമ്പോഴാണ് അത് നമ്മുടെ കൈവശമുള്ള ഇൻഫർമേഷനായി മാറുന്നത്. അപ്പൊ ഡേറ്റയെ നമ്മൾ ഇൻഫർമേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഡേറ്റ ഷുഡ് ബി കൺവേർട്ടഡ് ടു ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാനായി തീരുമാനമെടുക്കുമ്പോഴാണ് ആക്ച്വലി ആ സാധനം നമ്മുടെ അറിവ് അല്ലെങ്കിൽ നോളജ് ആയി മാറുന്നത്. അപ്പൊ ഡേറ്റ നമുക്ക് കിട്ടണു, ആ ഡേറ്റ നമ്മൾ എഴുതി വെക്കുമ്പോഴേക്കും ആ ഡേറ്റ നമ്മുടെ ഇൻഫർമേഷൻ ആകുന്നു. നമ്മുടെ ഇൻഫർമേഷനായ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ അത് നോളജ് ആവുന്നു. എന്നിട്ട് ഈ നോളജ് വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും. നോളജ് വെച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് മുഴുവൻ അബദ്ധമായിരിക്കും. അപ്പൊ എനിക്ക് ട്രെയിനർ ആവണമെന്നുള്ള ആഗ്രഹം ആദ്യം ഉണ്ടായി, ആദ്യം ട്രെയിനർ ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ളതൊക്കെ എഴുതിയൊക്കെ വെച്ചു. എഴുതിയൊക്കെ വെച്ചിട്ട് ഞാൻ ട്രെയിനിങ് എടുക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ ട്രെയിനിങ് എടുക്കാൻ തുടങ്ങിയപ്പോ ഒന്നിനു പിറകെ ഒന്നായി എടുക്കുന്ന ട്രെയിനിങ് ഒക്കെ വളരെ മോശമാകുന്നു. ഒരു 17 വയസ്സ് 16 വയസ്സിലാണ് തുടങ്ങുന്നത്. ആദ്യം ചെയ്യുന്ന 10-12 ട്രെയിനിങ്സ് വളരെ മോശമായിരുന്നു. ആ ഓരോ തവണ മോശമാകുമ്പോഴും തിരിച്ചു വരും, എവിടെയാണ് എനിക്ക് പാളിപ്പോയെന്ന് മനസ്സിലാവും. ആ പാളിപ്പോയ സാധനം അടുത്ത ട്രെയിനിങ് കറക്റ്റ് ചെയ്യും, പിന്നെയും പാളിപ്പോ. ഇങ്ങനെ ചെയ്ത് 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 ചെയ്താണ് പതുക്കെ ഈ നോളജ് നമ്മൾ പ്രയോഗിച്ച് പ്രയോഗിച്ച് അടികിട്ടി 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 ഇത് നമ്മുടെ വിസ്ഡമായി മാറും. വിസ്ഡം അല്ലെങ്കിൽ തിരിച്ചറിവായി മാറും. അപ്പൊ ഡേറ്റയെ നമ്മൾ എഴുതി വെച്ച് ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നു, ഇൻഫർമേഷനെ നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനമെടുത്ത് നോളജ് അല്ലെങ്കിൽ അറിവാക്കി മാറ്റുന്നു. അറിവായിട്ട് കിട്ടിയ കാര്യങ്ങളെ നമ്മൾ കൃത്യമായി അപ്ലൈ ചെയ്ത് അതിൽ നിന്നും പലതും പഠിച്ച് തിരിച്ചറിവാക്കി മാറ്റുന്നു. ഈ തിരിച്ചറിവ് കിട്ടിയത് കൊണ്ട്, ഇങ്ങനെയുള്ള പരിപാടികളിൽ ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകൂ എന്ന് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളോട് എല്ലാവരോടും പറയുകയാണ്. ഞാനാണെങ്കിലും ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, ധാരാളം സൂം വർക്ക്ഷോപ്പുകൾ ഇപ്പോൾ നിലവിൽ ഈ ഒരു ഗ്യാപ്പിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഏത് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഒരു പേപ്പറും പേനയും എടുത്ത് പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് ആ പർട്ടിക്കുലർ ക്ലാസ്സിന് ശേഷം അതിൽ പലതിനെയും പവർ പോയിന്റ് വരെ ആക്കി മാറ്റി, അതിൽ നമ്മുടേതായിട്ടുള്ള ഇൻപുട്സ് ആഡ് ചെയ്ത് മനോഹരമായ പുതിയ ട്രെയിനിങ് മൊഡ്യൂൾസ് ആക്കി മാറ്റുമ്പോൾ അതിലും കുറച്ചൊക്കെ അത് ഗ്രാബ് ചെയ്തെടുത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നാളെ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എവിടെ നിന്നോ കേട്ടു മറന്നുപോയി, എന്ത് കാര്യമുള്ളത്? നമ്മൾ അത്രയും സമയം അവിടെ വെറുതെ ഇരിക്കുകയല്ലേ ചെയ്തത്? അപ്പൊ ആക്ച്വലി എന്റർടൈൻമെന്റ് ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് ഡേറ്റ മാത്രം കണ്ടുപോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാഹുബലി സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് നല്ല മസിൽ ഉണ്ടാക്കണമെന്ന ചിന്ത, നല്ലപോലെ ഡാൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സിനിമ കണ്ടു കഴിയുമ്പോൾ എന്റെ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങണമെന്ന ചിന്ത, നല്ലപോലെ ലൈഫിൽ ഒരു ബിസിനസ് ചെയ്ത് അച്ചീവ് ചെയ്യുന്ന പുണ്യാള അഗർബത്തീസ് ഉള്ള സിനിമ കാണുമ്പോൾ എനിക്കും ഒരു ബിസിനസ്സുകാരനാവണമെന്നുള്ള ചിന്ത, ഇതൊക്കെ പിറ്റേ സുപ്രഭാതത്തിൽ മറന്നുപോകും. കാരണം ഇവിടെ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഡേറ്റ കണ്ടുവിടുന്ന പരിപാടിയാണ്. എഡ്യൂക്കേഷൻ വരുമ്പോൾ ഡേറ്റ ഇൻഫർമേഷൻ ആക്കി മാറ്റണം, ഇൻഫർമേഷനെ നോളജ് ആക്കി മാറ്റണം, നോളജ് എടുത്ത് അപ്ലൈ ചെയ്ത് തിരിച്ചടി വാങ്ങി അതിൽ നിന്നും പഠിച്ച് അതിനെ വിസ്ഡം അല്ലെങ്കിൽ തിരിച്ചറിവാക്കി മാറ്റണം. ഇത്രയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ പരിണാമം. നമ്മൾ അവിടെ നിന്നും മറ്റൊരു രീതിയിലേക്ക്, പരിവർത്തനത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഈ ട്രെയിനിങ്ങിൽ ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ട്രെയിനിങ് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് ചെയ്തതാണ് ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ സംസാരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വിജയിച്ച എല്ലാ ആളുകളും ഈ പ്രോസസ് ചെയ്തിട്ടുള്ളതുമാണ്. നമ്മൾ അതിനെ സ്ട്രക്ചർ ചെയ്ത് നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് ചെയ്യുകയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എനിവേ, അൺസക്സസ്ഫുൾ പീപ്പിൾ ഹാവ് വിഷസ് ആൻഡ് ഹോപ്സ്, സക്സസ്ഫുൾ പീപ്പിൾ ഹാവ് റിട്ടേൺ ഗോൾസ്. പരാജയപ്പെട്ട ആളുകൾക്കൊക്കെ ഉള്ളത് കുറെ വിശ്വസമാണ്, കുറെ പ്രതീക്ഷകളും. അല്ലാതെ അതിന്റെ പുറത്ത് പണിയെടുക്കണമെന്നോ അതിന്റെ പുറത്ത് കാര്യങ്ങൾ ചെയ്യണമെന്നോ അതിന്റെ പുറത്ത് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നോ യാതൊരു ഐഡിയ ഇല്ല. അവരെ സംബന്ധിച്ച് കുറെ ആഗ്രഹങ്ങളുണ്ട്, കുറെ പ്രതീക്ഷകളുണ്ട്, എല്ലാം ശരിയാവുന്നുള്ള ചിന്തയുണ്ട്. ആ ചിന്ത മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് തിങ്കിങ് മാത്രമേ ഉള്ളൂ. ദേ ഡോണ്ട് ഹാവ് പോസിബിലിറ്റി തിങ്കിങ്, നടപ്പിലാക്കാനുള്ള ചിന്തയില്ല. ഇപ്പൊ നടപ്പിലാക്കാനുള്ള ചിന്ത വേണമെങ്കിൽ, ആ പോസിബിലിറ്റി തിങ്കിങ് ലെവലിലേക്ക് മാറണമെങ്കിൽ, വി ഷുഡ് സെറ്റ് അവർ മാഗ്നറ്റിക് ഗോൾ ആൻഡ് ദാറ്റ് ടു റിട്ടേൺ ഗോൾസ്. നമ്മൾ നമ്മുടെ ഗോളുകൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, എഴുതി വെച്ച ഗോളുകളായിരിക്കണം.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഗോൾ ഇല്ലാത്തൊരു മനുഷ്യൻ, അല്ലെങ്കിൽ കൃത്യമായി ലൈഫിൽ ലക്ഷ്യനിർണയം നടത്താത്ത ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹി ഈസ് ഈക്വൽ ടു എ ഷിപ്പ് വിത്തൗട്ട് എ റഡാർ, അല്ലെങ്കിൽ ഒരു ഷിപ്പ് വിത്തൗട്ട് എ ഡെസ്റ്റിനേഷൻ. എങ്ങോട്ടാണ് എത്തിച്ചേരേണ്ടതെന്ന് അറിയാതെ പുറപ്പെടുന്ന ഒരു കപ്പൽ പോലെ ആയിരിക്കും ലക്ഷ്യനിർണയം നടത്താത്ത ഒരു മനുഷ്യൻ. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ ഒരു കപ്പൽ പുറപ്പെട്ടാനുള്ള സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ചു, എന്തായിരിക്കും ആ കപ്പലിന് സംഭവിക്കുന്നത്? ഒന്ന് ചാറ്റ് ചെയ്യൂ, ഫാസ്റ്റ് ആയിട്ട് ചാറ്റ് ചെയ്യൂ. ലക്ഷ്യം നിർണയിക്കാതെ പുറപ്പെടുന്ന കപ്പലിന് എന്ത് സംഭവിക്കും? പ്ലീസ് പ്ലീസ് ടൈപ്പ്. എല്ലാവരും ടൈപ്പ് ചെയ്യണം, ഒന്നുമില്ല ഒരു ABCD എങ്കിലും ടൈപ്പ് ചെയ്യണം. എല്ലാവരും ഒന്ന് എൻഗേജ് ആവട്ടെ, രസമാവട്ടെ. വിൽ പെരിഷ്, വിൽ നോട്ട് റീച്ച് ദ ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ ഇല്ല, അപ്പൊ പിന്നെ എന്താണോ എത്തില്ല. എവിടെ എത്തുന്നു അതാണ് അവരുടെ ഡെസ്റ്റിനേഷൻ. വേറെ എവിടേക്കും പോവാം, കറക്റ്റ്. എവിടെയെങ്കിലും പോയി ഇടിക്കും, വെരി ഗുഡ്. വേസ്റ്റ് സമയം വേസ്റ്റ് ചെയ്യും, തകർക്കും, അലഞ്ഞു തിരിഞ്ഞ് നടക്കും, വിൽ മൂവ്, അലഞ്ഞു തിരിഞ്ഞ്. ഇതാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഈ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് കൃത്യമായി എവിടെ പോകണമെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ കപ്പലായിട്ട് ഇങ്ങനെ പോകുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഒരു അടിപൊളി കപ്പൽ അതുവഴി വരുന്നത്. ആ കപ്പൽ പറയും, നീ എങ്ങടാ പോണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറയും, പ്രത്യേകിച്ച് എങ്ങോട്ടും പോണില്ല, നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണോ, നീ എന്റെ കൂടെ പോര്. നമ്മൾ ആ കപ്പലിന്റെ പിറകെ പോകുന്ന ഒരു കപ്പലായി മാറും. അതേ കപ്പലിന്റെ എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളും എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടായിട്ടും അതിന്റെ പുറകെ പോകുന്ന കപ്പലുകളായി നമ്മൾ മാറും. കൃത്യമായി പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ഗോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് മറ്റാരുടെയോ ഗോളിന് വേണ്ടിയായിരിക്കുമെന്ന് ചുരുക്കം. ലോകത്തിലെ 95% ആളുകൾക്കും ഗോൾസ് കൃത്യമായി ഇല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. 5% ആളുകൾക്കാണ് ഗോളുകളുള്ളത്. രസകരമായ കാര്യം, ആ 5% ബാക്കിയുള്ള 95% പണിയെടുക്കുന്നത് ആ 5% ആളുകളുടെ ഗോൾ നടപ്പിലാക്കാനാണ്. നമ്മളിപ്പോ ഇതിൽ 100 പേരുണ്ടെന്നിരിക്കും, 200 പേരോളുണ്ട്, 100 പേരുണ്ടെന്നിരിക്കട്ടെ. ഈ 100 പേരിൽ 5 വ്യക്തികൾക്ക് കൃത്യമായി, ഇപ്പൊ ഉദാഹരണം, നമ്മുടെ ഗോപകുമാർ സാർ, മനീഷ് സാർ, രജീഷ് സാർ, നന്ദകുമാർ സാർ, അൻവർ മുഹമ്മദ് സാർ, കൃഷ്ണകുമാർ സാർ, ഇത്രയും പേർക്ക് കൃത്യമായ ഗോൾ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും, നാസർ സാർ ആണെങ്കിലും, പൊന്നു ആണെങ്കിലും, അതേപോലെ സത്യൻ സാർ ആണെങ്കിലും, ദീപ്തി ആണെങ്കിലും, നവീൻ ആണെങ്കിലും, നമ്മളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 5 പേരുടെ ഗോളുകൾ നടത്താനായിരിക്കും. അതിന്റെ കാരണം എന്താ? നമുക്ക് കൃത്യമായ ഗോൾ ഇല്ല. അപ്പൊ സോ എ മാൻ വിത്തൗട്ട് എ ഗോൾ ഇസ് ലൈക്ക് എ ഷിപ്പ് വിത്തൗട്ട് എ റഡാർ. അതേപോലെ നമ്മളെ സംബന്ധിച്ച് ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ ഡയറക്ഷനിലൂടെ സഞ്ചരിക്കണം എന്നുള്ള ഒരു തീരുമാനം കൂടിയാണ്. ഇറ്റ്സ് എ ഡിസിഷൻ. കൃത്യമായ ഒരു വഴിയിലൂടെ നടക്കണം എന്നുള്ള ഒരു തീരുമാനം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബടാ അളിയ നമുക്ക് സിനിമയ്ക്ക് പോവാം എന്ന് പറഞ്ഞാൽ ഗോളോളം പോവില്ല. ബടാ നമുക്ക് അവിടം വരെ പോയിട്ട് വരാം, ആ വീട് വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ പോയിട്ട് വരാൻ കാണില്ല. കാരണം അവനൊരു മിഷന് വേണ്ടി ജീവിക്കുന്നവനാണ്, അവനൊരു ഗോള് നടപ്പിലാക്കാൻ വേണ്ടി ജീവിക്കുന്നവനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളാണെങ്കിൽ, ഇതിൽ ഒരുപാട് മക്കളുള്ള ആളുകളൊന്നും പ്രതീക്ഷിക്കുന്നു, കൃത്യമായ ഒരു പഠിക്കുകയും കാര്യങ്ങളും ഒന്നും ചെയ്യാത്തതാണ് അവരുടെ പ്രശ്നമെങ്കിൽ മനസ്സിലാക്കുക, അവർ പഠിക്കാത്തതല്ല പ്രശ്നം, അവരെന്തിനു പഠിക്കണം എന്ന് അവർക്ക് അറിയാൻ പാടില്ലാത്തതാണ് പ്രശ്നം. കൃത്യമായ ഒരു ലക്ഷ്യം മനസ്സിലുണ്ട്, അവർ പഠിച്ചോളും. ആ ലക്ഷ്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതല്ലാതെ പഠിക്കടാ 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 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ കളിക്കാനേ പോകുള്ളൂ, അല്ലെ അവൻ കറങ്ങി നടക്കാനേ പോകുള്ളൂ. കളിക്കണം ആളുകൾ, കുട്ടികൾ കളിക്കണം, കുട്ടികൾ പറമ്പിലിറങ്ങി തന്നെ കളിക്കണം, ശരീരം ഇറങ്ങി പണിയെടുക്കണം. എങ്കിൽ മാത്രമേ റെസിസ്റ്റൻസും ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാവും, സത്യമാണ്. എന്നിരുന്നാലും പഠിക്കടാ പഠിക്കടാ എന്ന് എപ്പോഴും നമുക്ക് പറയേണ്ടി വരുന്നെങ്കിൽ മനസ്സിലാക്കുക, അവന്റെ ജീവിതത്തിൽ കൃത്യമായ ഒരു ഗോള് സെറ്റ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സെറ്റ് എ ഗോൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട് ഗോൾ എന്ന് ചോദിച്ചാൽ, ഗോൾ നമുക്ക് തരുന്ന ഗുണം നമ്പർ 1, ലേസർ ഫോക്കസ്. ബ്രൂസ്ലിയുടെ ഒരിക്കൽ ചോദിച്ചു, എന്താണ് താങ്കളുടെ വിജയത്തിന്റെ രഹസ്യം? ബ്രൂസ്ലി അറിയാല്ല, ബ്രൂസ്ലി ആള് പുലിയാണ് അല്ലെ. ഇങ്ങനെ ഇടിക്കുകയാണെങ്കിൽ ഇത്ര സെക്കൻഡുകൾക്കുള്ളിൽ ഒരു വ്യക്തിക്ക് ഇത്ര നമ്പർ ഓഫ് പഞ്ചസ് മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ തകർത്ത വ്യക്തിയാണ് ബ്രൂസ്ലി. പ്രാക്ടീസ് കൊണ്ട് ഒരു മനുഷ്യനെ കൊണ്ട് പഞ്ച് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ തവണ വളരെ ചുരുങ്ങിയ സെക്കൻഡിൽ ചെയ്ത് കാണിച്ചൊരു വ്യക്തിയാണ്. ബിക്കോസ് ഓഫ് ഹിസ് പ്രാക്ടീസ്, ആളുടെ പ്രാക്ടീസ് കൊണ്ടാണ്. ആളോട് ചോദിച്ചു, ആള് പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ആയതിന്റെ കാരണം എന്റെ ലേസർ ഫോക്കസ് ആണ്. എന്റെ ഓരോ മില്ലി സെക്കൻഡും ഞാൻ ഫോക്കസ്ഡ് ആണ്. ആ ലേസർ ഫോക്കസ് ഉണ്ടാക്കാൻ കാരണം എന്താണ്? കൃത്യമായി അദ്ദേഹത്തിന്റെ മനസ്സിലെ മാർഷ്യൽ ആർട്സിലെ ഒരു ഗോളായിരുന്നു. എന്റെ കാര്യം ഞാൻ പറയാം, ഞാൻ ട്രെയിനിങ്ങിനെ ഭ്രാന്തമായ രീതിയിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. 17 വയസ്സിൽ ട്രെയിനിങ് സെഷൻസ് എടുക്കാൻ തുടങ്ങി. ഇപ്പൊ 2000 ട്രെയിനിങ് എടുത്തു. ആദ്യ കാലഘട്ടത്തിൽ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്തു. പക്ഷെ ട്രെയിനിങ്ങിനോടുള്ള ഭയങ്കരമായ ഇഷ്ടം മൂലം അഡ്വക്കസി വേണ്ട എന്ന് വെച്ചു. അതിനുശേഷം MBA ചെയ്തു.
എം ബി എ ചെയ്ത് മഹീന്ദ്ര ഫിനാൻസിൽ LMV ഡിവിഷണൽ ഹെഡായി വർക്ക് ചെയ്തു. അവിടെ നിന്നും ട്രെയിനിങ്ങിനുള്ള ഇഷ്ടം മൂലം അവിടെ കിട്ടിക്കൊണ്ടിരുന്ന സാലറിയുടെ പകുതിയിൽ താഴെ സാലറി വാങ്ങിച്ചുകൊണ്ട് ഗവൺമെന്റ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസാപ്പിലെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട അസാപ്പ് എന്ന പ്രൊജക്ടിൽ വർക്ക് ചെയ്തു. അവിടെ ഒരു ട്രെയിനിങ് അക്കാഡമി ഫോം ചെയ്തു, 8000 ആളുകളെ ട്രെയിൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ലോകം മുഴുവനും ട്രെയിനിങ് എടുക്കണമെന്ന് ആഗ്രഹം തോന്നി അവിടെ നിന്ന് ഇറങ്ങി. ഫുൾ ടൈം ട്രെയിനിങ് തന്നെയാണ് മനസ്സിൽ. രാവിലെ എണീക്കുമ്പോഴും ട്രെയിനിങ്, കിടക്കുമ്പോഴും ട്രെയിനിങ്, നടക്കുമ്പോഴും ട്രെയിനിങ്, ഇപ്പോഴും ട്രെയിനിങ്. എന്റെ ഫേസ്ബുക്കിൽ നിങ്ങൾ കയറി നോക്കിയാൽ കാണാം, എന്റെ കുഞ്ഞുമാവെ ഞാൻ അവൻ സെറ്റിയുടെ താഴേക്ക് വീഴാൻ പോകുന്ന സമയത്ത് അവന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഈ കുഞ്ഞിന് താഴോട്ട് മറിയണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ വിടാത്തത് എന്താ, എന്തുകൊണ്ടാ പിടിച്ചിരിക്കുന്നത്, മറിഞ്ഞു വീണാൽ അവൻ അപകടം പറ്റുമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഇതുപോലെ സർക്കാരും മറ്റുള്ള ആളുകളും നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, നമ്മളെ ഉപദ്രവിക്കാനല്ല, മറിഞ്ഞു വീഴാതിരിക്കാനാണ്. അവൻ മറിഞ്ഞു വീഴാൻ പോകുന്നതിലും ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് എന്തുണ്ട് എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ലേസർ ഫോക്കസ് ട്രെയിനിങ്ങിൽ കിട്ടാൻ കാരണം, ഐ ഹാവ് എ ക്ലിയർ മാഗ്നറ്റിക് ഗോൾ. എല്ലാ വ്യക്തികൾക്കും ക്ലിയർ ആയ ഒരു മാഗ്നറ്റിക് ഗോള് അനിവാര്യമാണ് നമ്മുടെ ലേസർ ഫോക്കസിനെ കൂട്ടാൻ. എന്താ ലേസർ ഫോക്കസിന്റെ ഗുണം? ഒരു ഭൂതക്കണ്ണാടി എടുത്ത് വെറുതെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉറുമ്പ് കടിക്കൂല. എല്ലാവരും ചെയ്തിട്ടില്ലേ, കയ്യിൽ ഉറുമ്പ് കടിക്കണ ആക്ടിവിറ്റി ചെയ്തേക്കുന്ന ആൾക്കാർ എസ് ഒന്ന് ടൈപ്പ് ചെയ്ത്, ഭൂതക്കണ്ണാടി വെച്ച് കയ്യിൽ സൂര്യന്റെ ലൈറ്റ് നേരെ പിടിച്ചിട്ട് ഉറുമ്പ് കടിക്കണ പരിപാടി ചെയ്തിരിക്കുന്ന എത്ര പേരുണ്ട്? ചെയ്തവരുണ്ടെങ്കിൽ എസ് നടിയും. നോ, യെസ്, നോ. ഇപ്പൊ പുതിയ കാലഘട്ടത്തിലെ ആൾക്കാരാണ് ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, നോപ്സ്, നോ, യെസ്, 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 യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആ ഭൂതക്കണ്ണാടി കറക്റ്റ് ഫോക്കസ് ചെയ്ത് വെച്ചപ്പോഴാണ് അതിന്റെ ഫുൾ പവറും അവിടെ എത്തിയത്. അതല്ലെങ്കിൽ ആ ഫുൾ പവർ എടുത്തില്ല. ഇതേപോലെയുള്ള ഭൂതക്കണ്ണാടിയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തരും ഇതേപോലുള്ള ഭൂതക്കണ്ണാടികളാണ്. പക്ഷേ ആ ഭൂതക്കണ്ണാടിയിലെ ഫോക്കസ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി നമ്മുടെ ലൈഫിനെ വേസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചാലും, സോഷ്യൽ സർവീസ് ആണെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങൾ കുറെ ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ടാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ, നല്ലൊരു കുടുംബജീവിതം നയിക്കാനാണെങ്കിൽ അങ്ങനെ, അങ്ങനെ എന്താണെങ്കിലും നിങ്ങളുടെ ഗോൾ എന്തും വേണമെങ്കിലും ആയിക്കോട്ടെ, എന്ത് ഗോളാണെങ്കിലും ആ ഗോള് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനോട് ലേസർ ഫോക്കസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അതേപോലെ മെഷറിംഗ് പ്രോഗ്രസ്. ഒരു പുസ്തകം എഴുതണം നമ്മൾ തീരുമാനിക്കുകയാണ്. പുസ്തകം എഴുതാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. ആദ്യത്തെ ദിവസം പേപ്പറും പേന എടുത്തു, നമ്മൾ പുസ്തകം എഴുതാൻ തുടങ്ങി. പുസ്തകം 10 പേജായി, 20 പേജായി, 30 പേജായി. പക്ഷെ നമുക്കറിയില്ല എത്ര പേജ് എഴുതി തീർക്കേണ്ടതെന്ന്. എന്റെ പുസ്തകത്തിന് എത്ര പേജുകൾ വേണം, അതിൽ എന്തൊക്കെ വേണമെന്ന് കൃത്യമായി അറിയാതെ ഒരു പേനയും പേപ്പറും വെച്ച് എഴുതാൻ തുടങ്ങിയാൽ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, പുസ്തകം വഴി എഴുത്തൽ എവിടം വരെയായെന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക. പക്ഷേ 200 പേജുള്ള ഒരു പുസ്തകമാണ് എഴുതേണ്ടത് നമ്മൾ തീരുമാനിച്ചാൽ 100 പേജ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പറയാം 50% കംപ്ലീറ്റഡ്. ഈ 50% കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയാ. എടാ മോനെ, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയുടെ പകുതി നീ ചെയ്തു, ബാക്കി പകുതി ചെയ്താൽ മതി, ഒരു ഹാപ്പി ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടാവും, ബാക്കി പരിപാടിയുടെ ആവേശത്തോടെ ചെയ്യാൻ പറ്റും, മറ്റേതങ്ങനെ ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, മെഷറിംഗ് പ്രോഗ്രസ്. നിങ്ങളുടെ പ്രോഗ്രസിനെ അളക്കാനായി സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കൃത്യമായ ഗോൾ സെറ്റിംഗ്. നിങ്ങളെ ലോക്ക് ചെയ്ത് അൺഡിസ്ട്രാക്റ്റഡ് ആക്കി മാറ്റും ഗോൾ ഉണ്ടെങ്കിൽ. നിങ്ങളെ ലോക്ക് ചെയ്യാണ് ആക്ച്വലി ചെയ്യണം, നിങ്ങൾ തന്നെ നിങ്ങളെ മനഃപൂർവ്വമായി നിങ്ങളുടെ ലൈഫിന് കൊണ്ട് ഒരു അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് ലോക്ക് ചെയ്ത് വെക്കലാണ് ആക്ച്വലി ചെയ്യുന്നത്. മാറ്റി മാറ്റി വെക്കുന്ന ശീലം, അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷൻ, ഇത് മാറാനുള്ള ഏറ്റവും വലിയ മരുന്ന് എന്താന്ന് ചോദിച്ചാൽ സെറ്റ് യുവർ മാഗ്നറ്റിക് ഗോൾ എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്താൽ മാറ്റി മാറ്റി വയ്ക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ, കാര്യം നടപ്പിലാക്കിയേ പറ്റൂ. നമുക്കിത് ചെയ്താലേ ഗോളിൽ എത്താൻ പറ്റും, പിന്നെ നമ്മളങ്ങനെ മാറ്റി വയ്ക്കും. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റിവെക്കുന്നു. അതേപോലെ നമ്മുടെ സോഴ്സ് ഓഫ് മോട്ടിവേഷൻ ആണ്, നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്കൊരു പ്രചോദനം നൽകുന്ന കാര്യമാണ് നമ്മുടെ ഗോള്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു സന്തോഷം, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് ചെയ്യാനുള്ള ഒരു കരുത്ത്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും എടാ എണീക്കട, എടാ ഉറങ്ങണ്ട, ഇരുന്ന് നീ പ്രാക്ടീസ് ചെയ്യട, ഇത് പറഞ്ഞു തരുന്ന ഒരു സാധനമാണ് ഗോൾ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ പിടിപ്പിക്കുന്ന അതിശക്തമായ ഒരു ചിപ്പാണ് ഗോൾ. ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഗോള് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3 കാറ്റഗറി ആയിട്ട് ഞാൻ അതിനെ പറയും. നമ്പർ 1, ഗോൾ ഇല്ലാത്ത ആളുകൾ. ഞാനും അങ്ങനെയായിരുന്നു. ഒരു 5 വർഷം മുന്നേ ആണ് ആദ്യമായി ഞാൻ ഗോൾ സെറ്റ് ചെയ്യുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് ഗോളുണ്ട്, എഴുതി വച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. 3 ആളുകൾ ഗോളുണ്ട്, എഴുതി വച്ചിട്ടുണ്ട്, ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ചെയ്യാത്തതിന്റെ കാരണം അവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾ വെറും ഗോളാണ്. ഇറ്റ്സ് നോട്ട് എ മാഗ്നറ്റിക് ഗോൾ.
എല്ലാവരും ഒന്ന് ചിരിക്കുക എന്നാ നോക്കി, എല്ലാവരും ഒന്ന് ചിരിച്ച് കാണട്ടെ, ചിരിക്കുന്ന മുഖങ്ങൾ. ആ അടിപൊളി, അവിടെ കണ്ണാടി വെച്ച് നമ്മുടെ മനീഷ് സാർ നല്ല തകർപ്പൻ ചിരിച്ചിരിക്കുകയാണ്. ധനഞ്ജയൻ സാറിന് ചിരി കൊള്ളാം, കണ്ണാടിയിലേക്ക് പിടിച്ച് സ്റ്റൈലിഷ് ആയിട്ടാണ്. ഹരി ഇങ്ങനെ വലിച്ചു നീട്ടിച്ചിരിക്കുന്നുണ്ട്, കൊള്ളാം. ഓക്കെ സുരേഷ് സാർ ഒന്ന് ചിരിക്കൂ, സുരേഷ് കൊക്കോട്ട് സാർ ചിരിക്കൂ, ആ കൊള്ളാം, അടിപൊളി. അനുമോദ് സാർ, അനുമോദ് കുമാർ സാർ, ഓക്കെ സാർ സർക്കാർ ഓഫീസുകളിലാണോ? അതെ, ഓക്കെ. അപ്പൊ ഓക്കെ, നല്ലപോലെ ഒരു ചിരി ചിരിച്ചോളൂ. അപ്പൊ ഇനി വെരി ഗുഡ്. സോ ഇത്തരത്തിൽ നമ്മളെ സംബന്ധിച്ച് ബ്രൂസ്ലി എന്താണ് പറഞ്ഞത് ഇടയ്ക്ക് ചോദിക്കുന്നു. ബ്രൂസ്ലി പറഞ്ഞിരിക്കുന്നത്, ഇഫ് യു വാണ്ട് ടു അച്ചീവ് എ ഗോൾ യു മസ്റ്റ് ഹാവ് ലേസർ ഫോക്കസ്. ഇഫ് യു വാണ്ട് ടു സക്സീഡ് ഇൻ ലൈഫ് യു മസ്റ്റ് ഹാവ് ലേസർ ഫോക്കസ്. ലേസർ ഫോക്കസിന്റെ പ്രത്യേകത എന്താ? ലേസർ ഫോക്കസ് ഒരു പോയിന്റ് ചെന്ന് കൊള്ളു, ചെതറിപ്പോത്തില്ല, ഒരു പോയിന്റ് ചെന്ന് കൊള്ളു. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ലേസർ ഫോക്കസ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഗോൾസ് നമ്മൾ പറഞ്ഞ പോലെ മറ്റു ചില കാര്യങ്ങളോട് ഞാൻ പറയാം. ഒന്ന് രണ്ട് എക്സാമ്പിളിലൂടെ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾ ഒരു ടൂർ പോകാൻ പോവാണ്, ഓക്കെ ഓക്കെ ആണ്, ഓക്കെ എന്ന് തലയാട്ടി പറയും. ടൂർ പോകാൻ പോകണം, ഓക്കെ ഓക്കെ. അപ്പൊ ടൂർ പോകാൻ പോവാണ്, നിങ്ങൾ അങ്ങനെ ടൂർ പോകാൻ വേണ്ടി തീരുമാനം എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും? ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത്, ആ എവിടെ പോണെന്ന് കൃത്യമായിട്ടുള്ള രീതിയിൽ. ടാബ്ലറ്റ് കൊണ്ടുപോകണം, ആ കൊള്ളാം. ഡ്രസ്, മാസ്ക് എവിടെ? ഡ്രസ്. പിന്നെ വേറെ പ്ലേസസ്, ചാർജർ, ഫുഡ്, ഡ്രസ്, ടു-ഡു ലിസ്റ്റ്, കുപ്പി, ആ കൊള്ളാം, ഫോൺ, കൂളിംഗ് ഗ്ലാസ്, കുപ്പി മിനറൽ വാട്ടർ കൊണ്ടുപോകാനാണ് കേട്ടോ, ബാഗ്, മൊബൈൽ, ഡെസ്റ്റിനേഷൻ, ഡ്രസ്, മണി, ഷേവിംഗ് സെറ്റ്, റൂം ബുക്ക് ചെയ്യും, പ്ലേസ് കണ്ടുപിടിക്കും, കാശ് അറേഞ്ച് ചെയ്യും, മെഡിസിൻ കണ്ടുപിടിക്കും, ക്യാമറ എടുക്കും. നമ്മൾ ഇത്രത്തോളമൊക്കെ മെനക്കെടും അല്ലെ ഒരു ടൂർ പോവാൻ. ജീവിതമാവുന്ന ടൂറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്ലാനിങ്ങാ ചെയ്തേക്കുന്നത്? ജീവിതത്തിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് ടൂർ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര ഉറക്കം പോലും ഇല്ല. എന്നാൽ ജീവിതമാകുന്ന ഈ ട്രിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ടൂറിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആണ് എന്ന് അവനവൻ അവനവനോടൊന്ന് ചോദിച്ചേ ശരിക്കും. ഈ കൈയെടുത്ത് ഇങ്ങനെ പിടിച്ചേ, മുഖത്തോട്ട് പിടിക്കണ പോലെ കൈയെടുത്ത് ഇങ്ങനെ പിടിച്ചേ, എന്നിട്ട് അത് കണ്ണാടിയാന്ന് വിചാരിച്ചിട്ട് സ്വന്തം മുഖം എന്നിട്ട് കണ്ടു ചോദിക്കടാ, ഉവേ നീ എന്നതാടാ ജീവിതത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും ചോദിച്ചേ, ചോദിക്ക്, വാതുറന്ന് ചോദിക്ക്. മനീഷ് സാറെ ചിരി മാത്രം പോരാ, ചോദ്യം വേണം. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടൂ എന്നുള്ളതാണ് സത്യം. വേറെ കാര്യം ആലോചിച്ചു, വേറെ ചെറിയ ഉദാഹരണം കൂടെ പറയാം. നമ്മളൊരു വീട് പണിയാൻ പോവാണെന്നിരിക്കട്ടെ. വീട് പണിയണ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കും? ഒന്ന് എഴുതിക്ക് എന്തൊക്കെ തയ്യാറാക്കും. ഞാനും പറയാം, നിങ്ങളും പറയും. സിമെന്റ് എത്ര വേണമെന്ന് തീരുമാനിക്കും അല്ലേ? ആദ്യം എന്ത് തീരുമാനിക്കും? ആരെ കൊണ്ട് പ്ലാൻ വരപ്പിക്കണം, വെരി ഗുഡ്, പ്ലാൻ വരപ്പിക്കണം എന്നുള്ള തീരുമാനം. സ്ക്വയർ ഫീറ്റ് എത്ര വേണം തീരുമാനിക്കും. നമ്മുടെ ബജറ്റ് എത്രയാണെന്ന് തീരുമാനിക്കും. ലൊക്കേഷൻ എവിടെ വേണമെന്നുള്ളത് തീരുമാനിക്കും. എത്ര നില വേണമെന്ന് തീരുമാനിക്കും. എത്ര റൂം വേണമെന്ന് തീരുമാനിക്കും. സൈസ് തീരുമാനിക്കും. അറേഞ്ച് ക്യാഷ്. ഇനി എന്തൊക്കെ സാധനങ്ങൾ വേണം തീരുമാനിക്കത്തില്ലേ? എന്തൊക്കെ സാധനങ്ങൾ വേണം? ആ അത് തന്നെ, പാറ, മണല്, സിമെന്റ്, കമ്പി, കോൺട്രാക്ടറെ തപ്പും, കോൺട്രാക്ടറിന്റെ എംപ്ലോയീസിനെ തപ്പും. അങ്ങനെ തുടങ്ങി 100 കൂട്ടം കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഒരു കല്യാണം വിളിക്കാനാണെങ്കിൽ ഇതുപോലെ തന്നെ 100 കണക്കിന് ലിസ്റ്റും കാര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം നമ്മൾ ചെയ്യും. നമ്മുടെ ജീവിതത്തിന് വേണ്ടി എഴുതിയേക്കുന്ന ഒരു 100 കാര്യങ്ങളുള്ള ലിസ്റ്റ് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് കൊണ്ട് കാണിക്കാൻ പറ്റുമോ? ഞാൻ ഒരു സല്യൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഒരാൾ കാണും ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്തിട്ട് ഒന്ന് വന്നാൽ മതി, ഒരു സല്യൂട്ട് വരാം. 100 കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ളതാണ് എന്റെ ജീവിതത്തിൽ നിന്ന് എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാർ ആ പേപ്പർ കൊണ്ടുവന്ന് വരുമോ? ആരുള്ള ഫസ്റ്റ് പേജിൽ ആരെയും കാണുന്നില്ല. സെക്കൻഡ് പേജില് ബഷീർ സാറിനെ മിസ് ചെയ്തിട്ടുണ്ട്, എടുക്കാൻ പോയാണോ എന്നറിയില്ല. തേർഡ് പേജില് ഇല്ല, ബഷീർ സാറ് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോ ആരുടെയും കയ്യിൽ ഇല്ല എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വസ്തുവാണ്, കാരണം അല്ലെ, വളരെ സന്തോഷകരമായ ഇൻഫർമേഷൻ ആണ്, കാരണം നിങ്ങൾ ഈ സെഷന് അർഹരാണ്, നിങ്ങൾക്ക് ഈ സെഷന്റെ ആവശ്യം ഉണ്ട്. ഓക്കെ, ഒന്ന് പുറത്ത് കിട്ടി അഭിനന്ദിച്ചേക്ക്, സ്വയം കറക്റ്റ് സെഷനിൽ വന്നിരുന്നതിന് ഒന്ന് പുറത്ത് കിട്ടിയ ഒരു അഭിനന്ദനം. വെരി ഗുഡ്, എന്നാ അഭിനന്ദിക്കൂ സുഹൃത്തുക്കളെ. വെരി ഗുഡ്. ഓക്കെ, ഇനി വേറൊരു സീനും കൂടെ. സീൻ നമ്പർ 1 നമ്മൾ പറഞ്ഞു, ഒരു ടൂർ പോകുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്യില്ല എന്നുള്ള ചോദ്യമാണ്. സീൻ നമ്പർ 2 വീട് പണിയുന്ന കാര്യമാണ്. സീൻ നമ്പർ 3 ആണ്, നിങ്ങൾ ഫുട്ബോൾ കളിക്കുമോ? ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരില്ലേ? ഒന്ന് കൈപൊക്കി, ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ, ഫുട്ബോൾ പ്ലേയേഴ്സ് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ട്, കുറെ ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ട്. ഫുട്ബോൾ നിങ്ങൾ അടിപൊളിയായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ 11 പേരുടെ ടീം, അപ്പുറത്തെ 11 പേരുടെ ടീം, ഭയങ്കര ഓട്ടം, ചാട്ടം, പാസിംഗ്, ഭയങ്കര സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, നിങ്ങൾ ഫുൾ ആവേശത്തിൽ വന്ന സമയത്താണ് ആരൊക്കെയോ അഞ്ചാറ് പേര് ഒന്ന് രണ്ട് ഗോൾ പോസ്റ്റ് എടുത്തോണ്ട് അങ്ങ് പോയി. എന്തായിരിക്കും അവസ്ഥ? ഫുൾ ആവേശത്തോടെ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഗോൾ പോസ്റ്റ് എടുത്തോണ്ട് പോയ അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ കളിച്ചോണ്ടിരിക്കുക സുഹൃത്തുക്കളെ, നമ്മൾ ജീവിതത്തിൽ ഓരോ ദിവസവും ഈ കളിയാണ് നമ്മൾ കളിച്ചോണ്ടിരിക്കുന്നത്. പോസ്റ്റ് ഇല്ല, ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. ഈ കളി നമുക്ക് നിർത്തണം. നമുക്ക് അടിക്കാൻ പോസ്റ്റ് വേണം. നമ്മൾ എടുക്കുന്ന എഫർട്ടിന് റിസൾട്ട് ഉണ്ടാവണം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ആക്സിലറേഷൻ ഉണ്ടാവണം. നമ്മള് ഇടുന്ന വർക്കിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം. അതിന് ഗോൾസ് നമുക്ക് സെറ്റ് ചെയ്യണം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാവരും ഒന്നത് മെസ്സേജ് ടൈപ്പ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം, ചാറ്റിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം. ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ഇനിയുള്ള എന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസമാണ്, ഇനിയുള്ള എന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസമാണ്. കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ പറഞ്ഞത് കേട്ടു, ഒരാൾക്ക് ഭൂമിയിൽ രണ്ട് ജന്മങ്ങളുണ്ട് എന്ന്. അതിൽ ആദ്യത്തെ ജന്മം കൃത്യമായ ലക്ഷ്യവും കാര്യങ്ങളൊന്നും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നമ്മൾ പണിയെടുത്ത് തെക്കും മടക്കും നടന്ന് കൂട്ടുകാരുമായി നടന്ന് പല കാര്യങ്ങളിൽ എൻഗേജ് ചെയ്ത് നടക്കുന്ന ഒരു ജന്മം. രണ്ടാമത്തെ ജന്മം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച് അത് നടപ്പിലാക്കാൻ ഇറങ്ങിത്തിരിക്കണ ജന്മം. So today is the first day of rest of my life. ഇനിയുള്ള എന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസമാണ്. ഇന്നോട്ട് ഞാൻ എനർജറ്റിക്ക, ഇന്നോട്ട് ഞാൻ തകർക്കും, ഇന്നോട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യും. കാര്യം ഇന്നോട്ട് എനിക്ക് കൃത്യമായ ലക്ഷ്യം ഉണ്ടെന്നേ. ഐ ഹാവ് എ ലക്ഷ്യം, ഐ ഹാവ് ലേസർ ഫോക്കസ്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. യു മസ്റ്റ് സേ യുവർ മൈൻഡ് ദാറ്റ് ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. നിങ്ങൾക്ക് ചെയ്യാൻ ചെറിയൊരു ആക്ടിവിറ്റി തരികയാണ്. ഇപ്പൊ നിങ്ങൾ എവറി വണ്ണിലാണ് നിങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും രണ്ടു പേർക്ക് ടുഡേ ഇസ് ദ ഫസ്റ്റ് ഡേ ഓഫ് റെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്ന് പെട്ടെന്ന് ചാറ്റ് കൊടുക്കുക. എനിക്ക് എവറി വണ്ണിലല്ല, ഏതെങ്കിലും രണ്ടു പേർക്ക്, നിങ്ങൾക്ക് പരിചയമില്ലാത്ത രണ്ടു പേർക്ക് ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ടുഡേ ഇസ് ദ ഫസ്റ്റ് ഡേ ഓഫ് റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. എനിക്കും തരാം പേഴ്സണലി. നവീൻ സാറേ, നോട്ട് ഏബിൾ ടു പേഴ്സണൽ ചാറ്റ്. പേഴ്സണൽ ചാറ്റ് പറ്റില്ല, ഒന്നും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. ഈ പറയുന്ന ചാറ്റ് ഓപ്ഷനിൽ തന്നെ പലരുടെ പേരുകൾ കാണാൻ സാധിക്കുന്നുണ്ടോ? പേരുകൾ കാണാൻ സാധിക്കുന്നുണ്ടോ? റിപ്ലൈ കിട്ടുന്നില്ല. ഓക്കെ, എനിവേ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഡൺ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞേ, ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്ന് പെട്ടെന്ന് വിളിച്ച് പറ. ഫസ്റ്റ് അതെന്താന്ന് അവർ ഇത് കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി. വീട്ടിലുള്ള ആരോടെങ്കിലും ഒന്ന് പറയുക, ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഓഫ് മൈ ലൈഫ്. ധനഞ്ജയൻ സാർ തിരിഞ്ഞു നോക്കുന്നു, സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രസാദ് എക്സല്ല സാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. ബഷീർ സാർ പറയൂ, ഒച്ച പറയൂ. നന്ദകുമാർ സാർ പറഞ്ഞോ. അൻവർ മുഹമ്മദ്, ശ്രീലേഷ്, ജംഷീർ, വിശ്വനാഥൻ സാർ പറഞ്ഞല്ലേ. ഓക്കെ, വെരി ഗുഡ്, എക്സലന്റ്. ഇപ്പോ നമ്മൾ സെഷനിലേക്ക് കടക്കുന്നത്, ഇതുവരെ സംസാരിച്ചത് എന്തിനാണ് ഗോൾ എന്നാണ്. ഇനി ഒന്നാമത്തെ തെറ്റിദ്ധാരണ ഇതാണ്, എനിക്ക് ഗോളുകൾ ഉണ്ടല്ലോ, എന്തിനാണ് ഇനി പുതിയ ഗോളൊക്കെ ഉണ്ടാക്കുന്നത്. പലപ്പോഴും നമ്മൾ ഗോൾസ് എന്ന തെറ്റിദ്ധരിച്ച് വച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഗോളുകളല്ല. യഥാർത്ഥത്തിൽ നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ചില ആഗ്രഹങ്ങളും നമ്മുടെ ചില പ്രതീക്ഷകളും മാത്രമാണ് നിലവിൽ ഗോളാണ് എന്ന് കരുതി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചാൽ, ഒരു വീട് പണിയുമ്പോൾ പോലും ഇത്രയധികം എഴുതി വെക്കുന്ന നമ്മള് നമ്മുടെ ജീവിതത്തിന് വേണ്ടി എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രമാണ് സുഹൃത്തുക്കളെ. ഇറ്റ്സ് നോട്ട് ഗോൾ, ഇറ്റ്സ് നോട്ട് ലക്ഷ്യം. രണ്ട്, എനിക്ക് ഗോളിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ അടിപൊളിയായിട്ട് എന്റെ ജീവിതം കൊണ്ടുപോകണത് എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു രാജ്യത്ത് ചെന്നപ്പെടുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ ഒരു രാജ്യത്ത് ചെന്നപ്പെടുന്നു, അവിടെ ചെല്ലുമ്പോൾ എങ്ങോട്ട് പോകണം നിങ്ങൾക്ക് അറിയാൻ പാടില്ല. കുറെ സൈൻ ബോർഡുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ വെച്ച് നമ്മളിങ്ങനെ നടന്നു പോവാണ്. കുറച്ചു ദൂരം കഴിയുമ്പോൾ സൈൻ ബോർഡും ഇല്ല, എങ്ങോട്ടാന്ന് അറിയാണ്ട് ഇങ്ങനെ പോകും. ഒരു പുലിയുടെ ഫ്രണ്ടിലായിരുന്നു പെടുന്നെങ്കിൽ പുലി കടിച്ചു തിന്നും. ആപ്പിൾ തോട്ടത്തിലായിരുന്നെങ്കിൽ ആപ്പിള് കിട്ടും. കൃത്യമായി എങ്ങോട്ട് പോകണം അറിയാൻ പാടില്ലാത്ത ഒരു രാജ്യത്ത് നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകണം അറിയാതെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുന്ന ആളുടെ അവസ്ഥയായിരിക്കും ഐ ആം ഫൈൻ എന്ന് വെറുതെ പറയാനായി പറഞ്ഞാൽ. എനിക്ക് ഗോൾ ഉണ്ടല്ലോ, പിന്നെ ഞാൻ ഇതിനെ എഴുതി വെക്കണേ. ഗോൾ ഉള്ള ഞാൻ ഇനി എഴുതി വെക്കണം.
എന്ത് കാര്യത്തിന്? എനിക്ക് നല്ല ഓർമ്മശക്തിയാ എന്ന് പറഞ്ഞാലുള്ള കുഴപ്പം, നമ്മുടെ മനസ്സിലേണ്ട 60,000 ചിന്തകളാണ് ഒരു ദിവസം പൊക്കൊണ്ടിരിക്കുന്നത്. 60,000 ചിന്തയിൽ എത്ര തവണ നിങ്ങളുടെ ഗോളിനെ പറ്റി ചിന്തിക്കുന്നുള്ളതാണ് നിങ്ങളുടെ വിജയം. എത്ര തവണ ലേസർ ഫോക്കസോടെ നിങ്ങളുടെ ഗോളിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളതാണ് വിജയം. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അത് എഴുതി വെച്ച് തന്നെ മതിയാവും എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഒബ്ജെക്ഷൻ നമ്മൾ പറയണത്, എനിക്ക് എങ്ങനെ ഗോള് സെറ്റ് ചെയ്യണമെന്ന് കൃത്യമായി അറിയില്ല. രസകരമായ കാര്യം, ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് 10-ാം ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടില്ല, +2 പഠിപ്പിച്ചിട്ടില്ല, ഡിഗ്രിയിലും പഠിപ്പിച്ചിട്ടില്ല, ഒരു യൂണിവേഴ്സിറ്റി പോലും പഠിപ്പിക്കില്ല. ഇന്ന് നമ്മളത് പഠിക്കാൻ പോവാണ്. നമ്മളത് ചെയ്യാൻ തയ്യാറായാൽ മാത്രം മതി. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഒബ്ജെക്ഷൻ കൂടി പറയും, ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. ജീവിതം അൺപ്രഡിക്റ്റബിൾ ആണ്, ജീവിതം അൺസർട്ടൻ ആണ്, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കും. പിന്നെ ഈ ഗോളൊക്കെ സെറ്റ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? വഴിയിലോട്ട് ഇറങ്ങുമ്പോൾ തേങ്ങ നിലക്ക് വീണ കഴിയുന്ന ഞാൻ എന്തിനു ഗോൾ സെറ്റ് ചെയ്യണം? ഈ തീരുമാനം നിങ്ങൾ കയറുന്ന ബസ്സിലെ ഡ്രൈവർ എടുത്താൽ എന്താവും അവസ്ഥ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾ കയറുന്ന ബസ്സിലെ ഡ്രൈവർ തീരുമാനിക്കുകയാണ് ജീവിതമാണ്, അത് എപ്പോ വേണമെങ്കിലും അവസാനിക്കാം, ക്ലച്ച് ഞെക്കിയിട്ട് എന്താ കാര്യം, ഗിയർ ഞെക്കിയിട്ട് എന്താണ് കാര്യം, ആക്സിലേറ്റർ കുറച്ചേരം ചവിട്ടി പിടിക്കാം എന്ന് തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കുമോ അതായിരിക്കും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും അങ്ങനെ പറയരുത്, ജീവിതം അൺപ്രഡിക്റ്റബിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഗോൾ സെറ്റ് ചെയ്യാത്തത് എന്ന് പറയരുത്. കാര്യം അത് തെറ്റാണ് പറയുന്ന ആ ഒരു സെന്റൻസ് എന്ന് തിരിച്ചറിയാൻ തയ്യാറാവുക. ഇനി ഗോൾ സെറ്റിംഗിലെ സ്റ്റെപ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ഗോൾ സെറ്റിംഗിലെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പോവാ, വേറൊന്നുമല്ല. ഗോള് സെറ്റ് ചെയ്യുന്നത് സ്മാർട്ട് ആയിരിക്കണം എന്ന് പറയും. നമ്മളൊരു 10-15 വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്മാർട്ടായ ഗോളാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ സ്മാർട്ട് എന്ന് പറയുന്നതിൽ ഓരോ അക്ഷരങ്ങൾ എന്താ നിങ്ങൾ പറഞ്ഞോളൂ പ്ലീസ്. റൈറ്റ്, സ്മാർട്ടിൽ എസ് എന്താണ്, എം എന്താണ്, എ എന്താണ്, ആർ എന്താണ്, ടി എന്താണ്, സ്പെസിഫിക് ആയിരിക്കണം. എം ഷാർപ്പ് ആയിരിക്കണം, വെരി ഗുഡ്. സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, ആക്ഷൻ ഓറിയന്റഡ് ആയിരിക്കണം, മീനിങ് ഫുൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, വെരി ഗുഡ്. വേറെ മോഡേൺ ആയിരിക്കണം. എല്ലാം പറഞ്ഞല്ലേ, ഓക്കെ വെരി ഗുഡ്. എല്ലാം പറഞ്ഞു, വെരി ഗുഡ്. അത് മതി, നിങ്ങൾ എന്താണ് പറഞ്ഞത് അത് തന്നെ സംഭവം. അപ്പൊ സ്മാർട്ട് ആയിട്ടുള്ള ഗോളുകൾ വേണം സെറ്റ് ചെയ്യാൻ. സ്മാർട്ട് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. എല്ലാവരും ഒന്ന് എണീറ്റിട്ട് വന്നിരുന്നേ, ഒന്ന് എണീക്കുക ഇരിക്കുക പ്ലീസ്, ഒന്ന് എണീക്കുക വന്നിരിക്കുക. പ്ലീസ് സ്റ്റാൻഡ് അപ്പ് ആൻഡ് സിറ്റ്. ഉഷാറാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോ ഒന്നാമതായി ചെയ്യേണ്ട കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഡിസൈഡ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് 2 മിനിറ്റ് സമയം തരുന്നു. നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ സ്വയം ചോദിക്കുക, എനിക്ക് എന്താ വേണ്ടേ, എനിക്ക് എന്താ ചെയ്യാൻ പറ്റണേ, എനിക്ക് ഭൂമിയിൽ എന്ത് ചെയ്തിട്ടാ പോവാൻ പറ്റണേ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താ എനിക്ക് വേണ്ടത്, ഒന്ന് കണ്ണടച്ച് സ്വയം ഒന്ന് ചോദിക്കുക. 2 മിനിറ്റ്സ് സമയം, 2 മിനിറ്റ് സമയം തരുന്നുണ്ട്. ടേക്ക് ഇറ്റ് സീരിയസ്ലി ആൻഡ് ഡു ദ ആക്ടിവിറ്റി. അവനവനോട് അവനവൻ ചോദിച്ച് ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മൾ ആയിരക്കണക്കിന് കാര്യങ്ങളെ പറ്റി ചിന്തിക്കാറുണ്ട്, പക്ഷെ ബേസിക് ആയിട്ടുള്ള ചോദ്യമായ ഞാൻ എന്തിനാ ജീവിക്കണം, എന്താ ഞാൻ ചെയ്യണ്ടേ, എന്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നേ, ആ ചോദ്യം നമ്മൾ നമ്മളോട് ചോദിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആയിരക്കണക്കിന് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും കാര്യമില്ല. കാര്യം ബേസിക് സാധനം കയ്യിലില്ല. വാട്ട് ഈസ് മൈ പർപ്പസ്, എന്തിനാ ഞാൻ ഇവിടെ വന്നേക്കുന്നത്, അത് ചോദിച്ചിട്ട് എനിക്ക് എന്താണ് ചെയ്യേണ്ടത് അതൊന്ന് മനസ്സിൽ ചിന്തിക്കുക. എല്ലാവരും ചിന്തിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ചില ആളുകളെ സംബന്ധിച്ച് 1, 2, 3 ദിവസം ചിന്തിക്കേണ്ടി വരും. എങ്കിലും 2 മിനിറ്റ് എന്ന് പറയുന്നത് മാന്യമായ ഒരു സമയമാണ്. ബേസിക് ആയിട്ടുള്ള ഒരു നോഷൻ കിട്ടും, പിന്നീട് നിങ്ങൾ സമയം അനുസരിച്ച് അത് ചിന്തിച്ച് ഷാർപ്പാക്കി മാറ്റുക.
എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ ലോകത്ത് നിന്നേക്കുന്ന ഒറ്റ കാര്യത്തിനാണ് ഇഗ്നൈറ്റ് ഹ്യൂമൻ മൈൻഡ്സ്, ആളുകളുടെ മനസ്സിന് തീ കൊടുക്കുക, അത് മാത്രമാണ് എന്റെ ഗോള്. അതിനുവേണ്ടി എന്തും ചെയ്യും. വെള്ളപ്പൊക്കത്തിൽ കഴുത്തോളം വെള്ളത്തിൽ നിന്ന് ക്ലാസ് എടുക്കണ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയൊക്കെ കാണാം. ഫയർഫോഴ്സിന്റെ സഹായത്തിലൂടെ ഗ്യാസ് കുറ്റിക്ക് തീയിട്ടിട്ട് അത് പോയി കെടുത്തി ഭയത്തെ എങ്ങനെ അതിജീവിക്കാം എന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം. പബ്ലിക് സ്പീക്കിംഗ് പൊതുവെ സംസാരിക്കാറുണ്ട്. റോട്ടിൽ ഇറങ്ങി വഴി കൂടെ പോയ 300 വരെ വട്ടം വിളിച്ചു നിർത്തി ക്ലാസ് എടുക്കുന്ന നിങ്ങൾക്ക് കാണാം. എന്തും ചെയ്യും. മലയാള മനോരമ ഓൺലൈനിൽ ചെക്ക് ചെയ്ത കുറെ ആർട്ടിക്കിൾസ് കാണാം, ബ്ലോഗ് ചെക്ക് ചെയ്ത ബ്ലോഗ് ആർട്ടിക്കിൾസ് കാണാം, വെബ്സൈറ്റ് ചെക്ക് ചെയ്ത ഇ ബുക്സ് കാണാം, യൂട്യൂബ് ചെക്ക് ചെയ്താലും ഹലോ ചെക്ക് ചെയ്താലും ടിക്ടോക്ക് ചെക്ക് ചെയ്താലും ഇവിടെയൊക്കെ ആളുകളെ ഇഗ്നൈറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ഇഗ്നൈറ്റ് ഹ്യൂമൻ മൈൻഡ്സ് ആണ് എന്റെ ഗോൾ. എന്താണ് നിങ്ങളുടെ ഗോൾ? ഡിസൈഡ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട്, ഡിസൈഡ് ഇറ്റ്. നമുക്ക് വേണ്ടി അത് വേറെ ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല, അത് തീരുമാനിക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. ഡിസൈഡ് ഇറ്റ്, ഡിസൈഡ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ്, റൈറ്റ് ഇറ്റ് ഡൗൺ. സോ എഴുതി വെച്ചോളൂ, നിങ്ങളുടെ ആ പേപ്പറിലേക്ക് എഴുതി വെച്ചോളൂ, റൈറ്റ് ഇറ്റ് ഡൗൺ. സുരേഷ് സാറേ, മോളോട് തൊട്ടടുത്തിരിക്കുന്ന ആളോടും കൂടെ ഒന്ന് എഴുതാൻ പറയൂ കേട്ടോ, വെറുതെ ആരും ഇവിടെ ഇരിക്കരുത്. സാം സാറിന്റെ മോനല്ലേ അത് അല്ലേ? അവനോട് അവനോട് തൊട്ടടുത്തിരിക്കുന്ന മോളോട് ചോദിക്കൂ, എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കും ലൈഫില്. അപ്പൊ അവൻ പറയും പൈലറ്റ് ആണെന്നല്ലേ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോളും, കുഴപ്പമില്ല, എന്തായാലും ചോദിച്ചോ. രാജേഷ് അബാക്കസ് മലപ്പുറം, സാർ മോനോട് ചോദിക്കും നിനക്ക് എന്താണ് വേണ്ടത് ജീവിതത്തിൽ എന്ന് ചോദിച്ചേക്ക് സാർ. വിശ്വനാഥൻ ടി എം സാർ, മോളോടൊന്ന് ചോദിക്കൂ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അത് എഴുതി വെക്കുക എന്നുള്ള പ്രോസസ് ആണ് നമ്മൾ രണ്ടാമത് ചെയ്തത്. ദാറ്റ്സ് എ സെക്കൻഡ് പ്രോസസ്, ഡിസൈഡ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് റൈറ്റ് ഇറ്റ് ഡൗൺ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് വളരെ പ്രസക്തമായ സ്റ്റെപ്പ്, സെറ്റ് ഡെഡ് ലൈൻ. സെറ്റ് എ ഡെഡ് ലൈൻ, എന്ന് ഞാനിത് നേടിയെടുക്കും, എന്ന് ഞാനിത് ചെയ്യും, എന്ന് ഞാനിത് ചെയ്യും. ഡേറ്റ്, നിങ്ങൾക്ക് ഒരു ഗോളൊന്നും അല്ലാട്ട് ആയിരക്കണക്കിന് ഗോളുകൾ ജീവിതത്തിൽ കാണും, പക്ഷെ ഒരൊറ്റ പർപ്പസേ കാണുള്ളൂ. ആ പർപ്പസ് കയ്യിൽ ഇപ്പൊ വാൾട്ട് ഡിസ്നി എടുത്തു നോക്കി, വാൾട്ട് ഡിസ്നിക്ക് എന്താ ആളുകളെ എന്റർടൈൻ ചെയ്യണം, അതിനാൾ ഒന്നും ചെയ്യും. സിനിമ പഠിക്കുകയാണ്, സിനിമ പഠിക്കും, സ്റ്റുഡിയോ തുടങ്ങാൻ സ്റ്റുഡിയോ തുടങ്ങും, ആനിമേഷൻ ആണ് ആനിമേഷൻ തുടങ്ങും, വീഗാർഡ് മറ്റേ നമ്മുടെ വീഗാർഡ് ചിറ്റിലപ്പള്ളി സാർ തുടങ്ങിയ പോലെ ഒരു പാർക്ക് പണിയാനാണെ പാർക്ക് തുടങ്ങും. അങ്ങനെ എന്തും ചെയ്ത് കളയും, ആളുകളെ എന്റർടൈൻ ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തും ചെയ്യും. അതിൽ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോ ഡേറ്റ്സ് ആയിരിക്കും. എന്നിരുന്നാൽ തന്നെ കൃത്യമായൊരു ഡെഡ് ലൈൻ അതിന് സെറ്റ് ചെയ്യാൻ സാധിക്കണം, സബ് ഡെഡ് ലൈൻ സെറ്റ് ചെയ്യാൻ സാധിക്കണം. സബ് ഡെഡ് ലൈനും ഡെഡ് ലൈനും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ, ഒരു പുസ്തകം എഴുതാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് ഇത്രാം തീയതി പ്രകാശനം ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഡെഡ് ലൈനും അതിന്റെ 10 പേജ് ഇത്രാം തീയതിക്കുള്ളിൽ തീർക്കണം, 20 പേജ് ഇത്രാം തീയതിക്കുള്ളിൽ തീർക്കണം, 50 പേജ് ഇത്രാം തീയതിക്കുള്ളിൽ തീർക്കണം, 100 പേജ് ഇത്രാം തീയതിക്കുള്ളിൽ തീർക്കണം. അങ്ങനെ സെറ്റ് ചെയ്യുന്ന സബ് ഡെഡ് ലൈനും ആകുന്നു. സോ സെറ്റ് എ ഡെഡ് ലൈൻ ആൻഡ് സബ് ഡെഡ് ലൈൻ. അടുത്താണ് നിങ്ങൾക്കൊരു പണി തരാൻ പോകുന്നത്, ഞാൻ എണീറ്റ് പോവാണ്. നിങ്ങൾക്കൊരു പണി തന്നിട്ട് ഞാൻ എണീറ്റ് പോവുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇതൊരിക്കലും ഇങ്ങനെ ഒരു സെഷനിൽ ഇരുന്നില്ലെങ്കിൽ നമ്മളിൽ പല ആളുകളും ചെയ്യില്ല, സെഷനിൽ ഇരുന്നാലേ ചെയ്യുകയുള്ളൂ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ഈ കാര്യം ചെയ്താൽ നിങ്ങളുടെ ഗോള് ഭംഗിയായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് ശേഷമുള്ള സ്റ്റെപ്സ് ഇത് ചെയ്ത ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എന്താ ഇനി ചെയ്യാൻ പോണത്? നിങ്ങൾ ചെയ്യാൻ പോണത് വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട 300 കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഞാൻ 300 കാര്യങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കിയത് 2.5 മാസം എടുത്താണ്. അത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ അകത്ത് ഒരിക്കലും എഴുതി വെച്ചിരുന്നായിരുന്നു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ലോഞ്ച് ചെയ്തു, വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു, ബ്ലോഗ് ലോഞ്ച് ചെയ്തു, പത്രങ്ങളിലെ ആർട്ടിക്കിൾസ് ലോഞ്ച് ചെയ്തു, ചാനലുള്ള പരിപാടി പ്രവാസി വിഷൻ ചാനലിലെ പരിപാടി ചെയ്തു, ലോഞ്ച് ചെയ്തു, വഴിയിലിറങ്ങി ട്രെയിനിങ് എടുക്കണം ലോഞ്ച് ചെയ്തു, എന്തൊക്കെ എഴുതി വെച്ചോ അതിൽ ഒരുപാട് കാര്യങ്ങൾ ലോഞ്ച് ചെയ്തു. ഇനി ലോഞ്ച് ചെയ്യാനുള്ളത് കുറച്ചുകൂടെ വലിയ കാര്യങ്ങളാണ്. അവയിലേക്കുള്ള ഡെഡ് ലൈൻ സെറ്റ് ചെയ്ത് അതിനുവേണ്ടിയുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് നിങ്ങൾ ഇതിനുവേണ്ടി ചെയ്യേണ്ട 25 കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രൊഡക്ട്സ് കേരളത്തിലെ 1 സെല്ലിംഗ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ
നിങ്ങളുടെ ലിസ്റ്റിൽ എഴുതാം. ബ്രാൻഡിങ്ങിനെ പറ്റി കൂടുതൽ പഠിക്കുക, ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട 10 സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുക, ഫേസ്ബുക്കിൽ കൂടുതൽ ആക്ടിവേഷൻ നടത്തുക, യൂട്യൂബ് വഴി എങ്ങനെയൊക്കെ നമുക്ക് ഇതിന്റെ വീഡിയോസ് സെൻഡ് ചെയ്ത് കൊടുക്കാമോ അതൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക, വാട്സാപ്പിനെ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാത് ചെയ്യുക, എവിടെയൊക്കെ ഫ്ലെക്സ് അടിക്കാമോ ഫ്ലെക്സ് അടിക്കുക, എവിടെയൊക്കെ പോസ്റ്റർ ഒട്ടിക്കാമോ പോസ്റ്റർ ഒട്ടിക്കുക, അങ്ങനെ തുടങ്ങി നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഗോൾ, ആ ഗോളുമായി ബന്ധപ്പെട്ട ഒരു 25 കാര്യങ്ങൾ ലിസ്റ്റ് പെട്ടെന്ന് തയ്യാറായിക്കോ. ചടപട ചടപടയുന്നു രസകരമായ കാര്യം, ഒരു 200 എണ്ണം തയ്യാറാക്കിയിട്ട് പിന്നെ വരുന്ന സാധനങ്ങളായിരിക്കും അമൂല്യമായ കാര്യങ്ങൾ. തൽക്കാലം 20 എണ്ണം പ്രിപ്പയർ ചെയ്യും, അതിലെ അവസാനത്തെ 5 എണ്ണം ആയിരിക്കും ഏറ്റവും നല്ലത്. പ്ലീസ് ഗോപകുമാർ സാറെ, സാർ കേൾക്കുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. പത്തെണ്ണം എഴുതി തീർന്ന ആൾക്കാർ എസ് നിന്ന് കമന്റ് ചെയ്യോ. 10 എണ്ണം എഴുതി തീർന്ന ആള് എസ്, 10 എണ്ണം എഴുതി കഴിഞ്ഞ ആൾ ഒരു എസ് എന്ന് കമന്റ് ചെയ്യോ. എസ് എസ്. ഓക്കെ, മറ്റുള്ള ആളുകളും കൂടി ഇത് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ദയവായി ഈ ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞ സമയത്ത് ആ പുസ്തകത്തെ മാറ്റിയിട്ടിട്ട് പോകരുത്, നിങ്ങളോടുള്ള അപേക്ഷയാണ്. ഞാൻ ഇവിടെ നിന്ന് വർത്തമാനം പറയുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും അതിന് ഒരു 300 എണ്ണമെങ്കിലും എഴുതി തീർക്കുക. തൽക്കാലം ഇന്നത്തെ ദിവസം കൊണ്ട് എങ്ങനെയാലും അതൊരു 25-നും 30-നും ഇടയ്ക്കുള്ള നമ്പറിൽ എത്തിക്കാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്തേ പറ്റൂ. എങ്കിലേ ഈ സെഷൻ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ സമയം വേസ്റ്റ് ആണ്. സോ പ്ലീസ് 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 ഡു ദാറ്റ്. ആൻഡ് നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കിയ ലിസ്റ്റിൽ ഒരു പ്രയോറിറ്റി ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതും ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 25 കാര്യങ്ങളിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ്, മൂന്നാമത് ചെയ്യേണ്ടത് എന്താണ്, അങ്ങനെ കൃത്യമായിട്ട് ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. ഇപ്പൊ 5 എണ്ണം എഴുതിയെങ്കിൽ 1, 2, 3, 4, 5 റാങ്ക് ചെയ്യുക, റാങ്ക് കൊടുക്കുക. പ്ലീസ് ഗോപകുമാർ സാർ ഒന്ന് എത്തുമോ ലൈനില്? ഗോപകുമാർ സാർ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. യെസ്, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ധനഞ്ജയൻ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ ധനഞ്ജയൻ സാറിനെ. ഓക്കെ, തീർച്ചയായും. ധനഞ്ജയൻ സാർ ഒന്ന് കൈപൊക്കാവോ ധനഞ്ജയൻ സാർ. ഓക്കെ ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ധനഞ്ജയൻ സാർ നമസ്കാരം. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം സാർ. സാർ എഴുതിയ ആദ്യത്തെ 5 കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് പറയോ. സാർ, ലീഡർ ആണെന്ന് എന്റെ ആഗ്രഹം, നല്ലൊരു ലീഡർ ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് അതിനായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം. ഓക്കെ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, പിന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ്, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം. പെട്ടെന്ന് അടുക്കളയിൽ പോവുക, അടുക്കളയില് കഴുകാതെ വെച്ചിരിക്കുന്ന ഒരു പാത്രം എടുത്ത് കഴുകുക, തിരിച്ചു വരിക. പ്ലീസ് പെട്ടെന്ന് പോവുക, ഓടിപ്പോയി വരണം, കഴുകേശം വരിക. ബാക്കിയുള്ള ആളുകളും ഇതേപോലെ എഴുതി വെച്ചിരിക്കുന്ന 10 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് വീട്ടിൽ എന്താണോ ചെയ്യാൻ പറ്റണത് അത് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റാത്ത വലിയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ചിന്തിക്കണ്ട, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു കാര്യം പെട്ടെന്ന് എണീക്കുക, ചെയ്യുക. പ്ലീസ്, ഞാൻ ചെയ്യാൻ പോവാണ്. എന്റെ എന്റെ ക്യാമറയുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ വെച്ചിട്ട് വരാം. എന്റെ ഇന്നത്തെ ഗോളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് വൈകുന്നേരം എടുക്കുന്ന യൂട്യൂബ് വീഡിയോ. അതിന് ബാറ്ററിക്ക് ചാർജ് വേണം, ചാർജ് ചെയ്യാൻ വെച്ചു. സോ ദ പോയിന്റ് ഈസ് ദിസ്: ടേക്ക്
ആക്ഷൻ ടു യുവർ പ്ലാൻ ഇമ്മീഡിയറ്റ്ലി. എന്താണോ നിങ്ങളുടെ പ്ലാൻ, ആ പ്ലാനുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷൻ ഇമ്മീഡിയറ്റ് ആയി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഒരു ഗ്രൂപ്പിൽ എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നെങ്കിൽ നിങ്ങളുടെ ഗോളിലെ പല കാര്യങ്ങളും നടപ്പിലാക്കാൻ പറ്റുന്ന പല ആളുകളും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. പരസ്പരം ഒരു ഗ്രൂപ്പാക്കി വട്ടത്തിലേക്ക് ഇരുത്തി പരസ്പരം സഹായിച്ച് നിങ്ങളുടെ ഒന്നോ രണ്ടോ വർഷത്തെ മെനക്കേടിനെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് സോൾവ് ചെയ്യാൻ സാധിച്ചേനെ. ഇതിപ്പം ഓൺലൈൻ ആയതുകൊണ്ടും നമുക്ക് ഒരു മണിക്കൂർ ടൈം ആവാൻ പോകുന്നതുകൊണ്ടും നമുക്ക് ആ പ്രോസസ്സിലേക്ക് കടക്കുന്നില്ല. പിന്നീടൊരു അവസരത്തിൽ നമുക്ക് അങ്ങനെ കടന്ന് നിങ്ങളുടെ ലക്ഷ്യത്തെ കുറച്ചുകൂടെ നമുക്ക് അടുപ്പിക്കാം. ആദ്യം എന്നുള്ള 30 എണ്ണം എഴുതുക, 30 എണ്ണത്തിന് കൃത്യമായിട്ട് നമ്പർ ചെയ്യുക. നമ്പർ ചെയ്തതിനു ശേഷം ഓരോ കാര്യത്തിലും ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുക. ചെറിയ ചെറിയ ആക്ഷൻസിന്റെ ഒരു കൂട്ടമാണ് വലിയ ആക്ഷൻ. ബുർജ് ഖലീഫയും പറഞ്ഞേക്കുന്ന ഇഷ്ടിയ പോലുള്ള കഷ്ണങ്ങൾ കൊണ്ട് തന്നെയാണ്, ഒരുപാട് കഷ്ണങ്ങൾ കൂട്ടി വെച്ചപ്പോഴ ബുർജ് ഖലീഫ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ആക്ഷൻസ് ഒരുപാട് എടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ കൂടി കഴിയുമ്പോൾ വൻ ആക്ഷൻ ആയി മാറും. അതിനെയാണ് മാസീവ് ആക്ഷൻ എന്ന് പറയുക. ഒരുപാട് കാര്യങ്ങൾ, ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിനെയാണ് മാസീവ് ആക്ഷൻ എന്ന് പറയുക. സോ ടേക്ക് ആക്ഷൻ ആൻഡ് കൺവേർട്ട് ഇൻ ടു മാസീവ് ആക്ഷൻ. ആദ്യം ആക്ഷൻ എടുക്കുക, പിന്നീട് അതിനെ മാസീവ് ആക്ഷൻ ആക്കി മാറ്റുക. ദെൻ ഏഴാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, എല്ലാ ദിവസവും എവറി ഡേ നമ്മുടെ ഈ 30 ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്യുക. എല്ലാ ദിവസവും എവറി ഡേ കഴിഞ്ഞ 16 വർഷങ്ങൾക്കിടയിൽ ഒരു ദിവസം പോലും ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്യാതെ ഞാൻ ഇരുന്നിട്ടില്ല. എവറി ഡേ എന്തെങ്കിലും ഒരു കാര്യം, വെറുതെ നിങ്ങൾ ചെയ്തു പോകുന്ന നോർമൽ പ്രോസസ് അല്ല, ഒരു പുതിയ കാര്യം, ആ 30 കാര്യത്തിൽ ഒരു കാര്യം നടപ്പിലാക്കാനുള്ള ഒരു കാര്യം എവറി ഡേ ചെയ്യുക. അതുകൊണ്ട് ചെറിയൊരു കാര്യം ചെയ്യൂ. ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ത്, നാളെ നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ത്, മറ്റന്നാൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ത്, അങ്ങനെ വരുന്ന 3 ദിവസത്തെ പ്ലാൻ പെട്ടെന്ന് തയ്യാറാക്കൂ. നാളെ ഞാൻ ഇന്നതെയും, മറ്റന്നാൾ ഇന്നതെയും, അതിന്റെ പിറ്റന്നാൾ ഇന്നതെയും. ഒരു കാര്യം, ഒരു ചെറിയ കാര്യം. ഗോമാർ സാറേ, ഗോപകുമാർ സാർ, ഒന്ന് ഒരു നിമിഷം എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ഒരു 3 സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ച് മ്യൂട്ട് ചെയ്തേക്കണം. ഒന്നും അല്ലെങ്കിൽ 3 അല്ല, ഒന്ന് കൈ അടിച്ച് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണം, ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണം. ഓക്കെ, ഡൺ. ഓക്കെ, അപ്പൊ എല്ലാവരും കൈ ഒന്ന് ഫ്രീ ആക്കി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് കൃത്യമായി മനസ്സിലാക്കുക, സ്വയം ചോദിക്കുക, ചോദിച്ച് അവസാനം അതിനെ കണ്ടെത്തുക. നമ്പർ 2, റൈറ്റ് എഴുതി വെക്കുക. നമ്പർ 3, എന്നത് നേടിയെടുക്കണം എന്നുള്ള ഡെഡ് ലൈൻ വെക്കുക. അതിലെ ഓരോരോ കാര്യങ്ങൾക്കും സബ് ഡെഡ് ലൈനുകൾ സെറ്റ് ചെയ്യുക. നമ്പർ 4, എന്തൊക്കെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യണോ അതിന്റെ ഒരു 300 കാര്യങ്ങളെങ്കിലും പട്ടിക തയ്യാറാക്കുക. കാരണം ഓടാൻ ആഗ്രഹമുണ്ട്, ഓടാൻ ഗ്രൗണ്ട് ഇല്ലെങ്കിൽ കാര്യമില്ല. നമുക്ക് ഓടാനുള്ള ഗ്രൗണ്ട് ആണ് ഈ പട്ടിക. മേക്ക് ഇറ്റ്. ദെൻ പ്രയോറിറ്റൈസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത്, രണ്ടാമത് പ്രധാനപ്പെട്ടത് ഏത്, 3, 4, 5, 6, അങ്ങനെ കൃത്യമായി ലിസ്റ്റ് ചെയ്യുക. ആറാമതായി കൃത്യമായ ഒരു ആക്ഷൻ അപ്പോൾ തന്നെ എടുക്കുക. ഏഴാമതായി എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വീതം ചെയ്യാനായി തയ്യാറാവുക. ആൻഡ് റിമെമ്പർ,
പാരറ്റോസ് റൂൾ, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പാരറ്റോസ് റൂൾ എന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന 100 കാര്യങ്ങളാണെങ്കിൽ ആ 100 കാര്യങ്ങളിലെ 20 കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ 80% മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ മെയിൻ ഗോളുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാക്കി വെച്ച 100 കാര്യങ്ങളിൽ 20 കാര്യങ്ങളായിരിക്കും ആ ഗോളിലേക്ക് 80% നമ്മൾ അടുപ്പിക്കുന്നത്. അതുകൊണ്ട് ആ 20 കാര്യങ്ങളെ കൃത്യമായി ഒന്ന് കണ്ടുപിടിക്കാൻ കൂടി നമ്മൾ തയ്യാറാവുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഗോൾ സെറ്റിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ സമയത്തിനുള്ളിൽ സംസാരിച്ചു തീർക്കാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ് ഇത്. അതിനെ ലഘൂകരിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഒന്നുകൂടി ഒന്ന് റിമൈൻഡ് ചെയ്യുക, എ മാൻ വിത്തൗട്ട് എ ഗോൾ ഈസ് ലൈക്ക് എ ഷിപ്പ് വിത്തൗട്ട് എ ഡെസ്റ്റിനേഷൻ. കൃത്യമായ ലക്ഷ്യമില്ലാത്ത കപ്പൽ പോലെയാണ് കൃത്യമായ ഗോളില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. തീർച്ചയായും ഒരു മാഗ്നറ്റിക് ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ആ ഗോൾ നേടിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അഷ്റഫ് സാറെ, മുഹമ്മദ് അഷ്റഫ് സാർ എന്തുണ്ട്, കുറെ ആളല്ലേ ഉണ്ട്, സുഖല്ലേ? ഓക്കെ, അപ്പോ കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ശക്തമായി മുൻപോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ ആശംസിക്കുന്നു. ഇത്രയും സമയം എന്നെ ശ്രവിച്ച എല്ലാവരോടുമുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ കാര്യം കൂടി ഞാനൊന്ന് ഒരു പരസ്യമായിട്ട് പറയുകയാണ്, ഒരു അഡ്വർടൈസ്മെന്റ് ആയി പറയുകയാണ്. കാരണം എന്റെ ഗോളിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ആ യൂട്യൂബ് ചാനലിനെ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആക്കി എത്രയും വേഗം മാറ്റുക എന്നുള്ളത്. നിലവിൽ എന്റെ യൂട്യൂബ് ചാനലിൽ  1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത്. നിങ്ങൾ ഒന്ന് സഹകരിക്കാമെങ്കിൽ, ഒരു 10 പേർക്ക് വീതം എല്ലാവരും ഒന്ന് അതിലെ ഒരു വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കാമെങ്കിൽ തീർച്ചയായും നമ്മളിപ്പോൾ 188 പേരുണ്ട്. അത് 18,000 ആളുകളിൽ റീച്ച് ചെയ്യുന്നതായിരിക്കും. അത് വലിയൊരു ഹെൽപ്പ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. നവീൻ ഇൻസ്പയേഴ്സ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ കിട്ടും. നമുക്ക് അറിവ് ലഭിക്കുന്ന 210 യൂട്യൂബ് വീഡിയോസ് അതിന് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ കിട്ടണമെങ്കിലും നവീൻ ഇൻസ്പയർ എന്ന് സെർച്ച് ചെയ്താൽ മതി. വെബ്സൈറ്റിൽ പോകണമെങ്കിലും അതിനെ സെർച്ച് ചെയ്താൽ മതി. വെബ്സൈറ്റിൽ 100 ഫ്രീ ഇ ബുക്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇതൊന്നും എന്റെ അറിവല്ല, പല ആളുകളുടെ അറിവുകൾ മനസ്സിലാക്കിയിട്ട് ഞാൻ പറയണു. ഞാൻ ഇടയ്ക്ക് നിന്ന് വർത്താനം പറയുന്ന ഒരാൾ മാത്രമാണ്. ഇതിനെക്കുറിച്ച് ചിന്തിച്ച്, ഇതിനെക്കുറിച്ച് ഒരു ജന്മം തന്നെ ഉപയോഗിച്ച് കണ്ടെത്തിയ ആളുകളുടെ കണ്ടെത്തലുകൾ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമാണ് ഞാൻ. ആളുകളെ ഇഗ്നൈറ്റ് ചെയ്യാന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്റേതായ കണ്ടുപിടുത്തങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ വന്നേക്കാം, പക്ഷേ മഹാന്മാരായ ആളുകളുടെ ജീവിത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരാൾക്ക് ഒരു ജന്മത്തിൽ 50 ജീവിക്കാൻ സാധിക്കുമോ? സാധിക്കും. എന്ത് ചെയ്താൽ മതി? 50 പുസ്തകങ്ങളെ നിങ്ങൾ അങ്ങ് പഠിച്ചാൽ മതി. 50 പുസ്തകങ്ങളെ ഡേറ്റയിൽ നിന്നും ട്രാൻസ്ഫോർമേഷനിൽ എത്തിച്ചാൽ മതി. കാര്യം അതിൽ ഓരോ പുസ്തകങ്ങളും ഓരോരുത്തരുടെ ജന്മങ്ങളാണ്. ആ ഓരോ ജന്മത്തിലെ ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് വളരെ എളുപ്പം ഓരോ പുസ്തകത്തിൽ നിന്നും പഠിക്കാം. ആ ഡേറ്റ ഇൻഫർമേഷൻ ആക്കി മാറ്റി, ആ ഇൻഫർമേഷനെ നോളജ് ആക്കി മാറ്റി, ആ നോളജിൽ നിന്നും വിസ്ഡം ഉണ്ടാക്കി ട്രാൻസ്ഫോം ആകാൻ നമ്മൾ തയ്യാറായാൽ മതി. എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും ശക്തമായ ഗോൾ അച്ചീവ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. എൻകെ സൈനിങ് ഓഫ്. സാറേ പോറായില്ല, നമ്മളെ കൂടെ കുറച്ചു നേരം കൂടെ സംവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ നല്ലൊരു സെഷൻ നമുക്ക് സമ്മാനിച്ച ഗോൾ സെറ്റിംഗിന്. എല്ലാവർക്കും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഗോൾ സെറ്റിംഗ്. പലപ്പോഴും നമ്മൾ ഇത്ര മുതിർന്നവരാണെങ്കിൽ പോലും ഗോൾ ഇതുവരെ സെറ്റ് ചെയ്തില്ല എന്നുള്ള ഒരു സത്യാവസ്ഥയാണ്. അതിന് നമുക്ക് പ്രേരിപ്പിച്ച നവീൻ സാർക്ക് 1000 നന്ദി. നമുക്കൊരു ഡിസ്കഷൻ സെഷനിലേക്ക് പോവാം. ഞാന് അൺമ്യൂട്ട് അലോ കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് രവിയേട്ടൻ ഒന്ന് ക്ഷണിക്കുകയാണ് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി. രവിയേട്ടാ, രവിയേട്ടൻ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഹലോ രവിയേട്ടാ, ഞാന് അതിന്റെ ഇടയില് 2 ഫോണുകൾ അങ്ങ് വന്നുപോയി. അതുകൊണ്ട് ഞാൻ അത് അത്യാവശ്യം ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സ്റ്റേറ്റ് ലെവൽ സെമിനാർ ആയതുകൊണ്ട് എന്തായാലും ഈ മാജിക് ഗോൾ സെറ്റിംഗ് വളരെ 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 ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമാണ്. അത് വളരെ മനോഹരമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, അത് മാത്രമല്ല അങ്ങേയറ്റം നിങ്ങൾ എല്ലാവരും പുസ്തകവും പേനയുമായി എടുത്ത് ഇതിനെ ഈ ഡാറ്റയെ
അതിനെ അതിന്റെ അതിന്റെ ഇൻഫർമേഷൻ ആക്കി അതിന്റെ നോളേജ് ആക്കി മാറ്റി അതിന്റെ വിസ്ഡം ജീവിതത്തിൽ അനുഭവിക്കണം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ക്ലാസ് അവതരിപ്പിച്ച നവീനോടുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും പോസിറ്റീവ് കമ്മ്യൂണിന് വേണ്ടി അറിയിക്കുകയാണ്. നവീൻ, വളരെ മനോഹരമായിരുന്നു ക്ലാസ്, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കേട്ട ആളുകൾക്ക്, ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് മുഴുവൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി സഹായം ഉണ്ടാവുന്ന തരത്തിലുള്ള സെഷൻ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് നവീൻ, കൺഗ്രാജുലേഷൻ, താങ്ക് യു വെരി മച്ച്. ഓപ്പൺ ഫ്ലോറത്തിലേക്ക് വിടാം. ഫസ്റ്റ് കൈബുക്കിയവർ രണ്ടുപേരും കൈബുക്കിയിട്ടുണ്ട്. അവരെ അനുക്ക, അനുക്ക ഞാൻ അൺമ്യൂട്ട് അലോ കൊടുത്തിട്ടുണ്ട്. അനുക്ക അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഓക്കെ, സർഷാദ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഓക്കെ, ദീപ്തി മാം സംസാരിച്ചോളൂ. നവീൻ സർ, പറഞ്ഞോളൂ മാഡം. ഇത് ദീപ്തിയാണ് കോഴിക്കോട് നിന്ന്. സാറിന്റെ ക്ലാസ് നല്ല എൻതൂസിയാസ്റ്റിക് ആയിരുന്നു. റോള് സെറ്റ് ചെയ്തിട്ട് എഴുതി വെക്കാ വെക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും എഴുതി വെക്കാൻ തീരുമാനിച്ചു. എക്സലന്റ്. പിന്നെ വേറൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, നമ്മൾ ഈ കുട്ടികൾക്ക് ഗോള് സെറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഈ ചെറുപ്പത്തിലുള്ള വിഷസ് ആയിരിക്കില്ലല്ലോ, കുറച്ചും കൂടെ വലുതായാലുണ്ടാവും. എന്റെ മോള് ഇപ്പൊ പറയുന്നത് അവൾക്ക് ഒരു ആസ്ട്രോണറ്റ് ആവണം എന്നൊക്കെയാണ് അവള് പറയുന്നത്. അവൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, അവൾ അതിന്റെ യൂട്യൂബ് ചാനൽസ് കാണുന്നുണ്ട്. അവള് പ്രൊഫൈൽ പിക് ഒക്കെ അവൾ ഇങ്ങനെ ആകാശത്തേക്ക് കൈ ഉയർത്തി വെച്ച് നിൽക്കുന്ന അങ്ങനെ നല്ല ഒരു ഡ്രീം അവൾക്കുണ്ട് അതിനു വേണ്ടിയിട്ട്. അപ്പം നമ്മൾക്ക് ഈ ഒരു പ്രായത്തിൽ, ആറാം ക്ലാസ്സിലാണ്, ഈ ഒരു പ്രായത്തില് സെറ്റ് ചെയ്യുന്ന ഗോൾസ് കുറെ കാലം കഴിഞ്ഞാൽ മാറും എന്ന് പറയുന്നുണ്ട്. അതിനെ പറ്റി എന്താ സാറിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വളരെ സിമ്പിൾ ആണ്. ഉത്തരം ഇത്രേ ഉള്ളൂ, മാഡത്തിന് ഒരു മിക്സ് തരുകയാണെന്ന് വെച്ചോളൂ. ഒരു മിക്സ് തരുകയാണെങ്കിൽ, മിക്സ് തരുകയാണെങ്കിൽ മാഡത്തിന് അതിന്റെ അകത്ത് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാം, മുന്തിരിങ്ങ ജ്യൂസ് ഉണ്ടാക്കാം, ഏരക്ക ജ്യൂസ് ഉണ്ടാക്കാം, ഏത് ജ്യൂസ് ഉണ്ടാക്കാം, ശരിയല്ലേ? അവളെ ഈ പ്രോസസ്സിലൂടെ കടത്തിവിടണം. കാരണം അവൾ ഈ പ്രോസസ്സ് പഠിക്കും. ഈ പ്രോസസ്സ് പഠിച്ച് കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് പോകുമ്പോ അവളുടെ ലക്ഷ്യത്തിലേക്ക് അവൾ അടുക്കുന്ന മനസ്സിലാകും. കുറച്ച് പ്രായമാകുന്ന സമയത്ത് ഒരുപക്ഷെ ഇത് തന്നെയാണ് ഡ്രീമെങ്കിൽ അതിലേക്ക് അവൾ പെട്ടെന്ന് ചെല്ലുകയും, ഇനി ഇതല്ല മറ്റൊരു ഡ്രീമാണെങ്കിൽ അവൾക്ക് ഈ ഒരു സ്റ്റെപ്സിന്റെ ഈ പ്രോസസ്സിന്റെയും ശക്തി മനസ്സിലാക്കി അവൾ അത് വെച്ചിട്ട് ഗോള് സെറ്റ് ചെയ്ത് മുൻപോട്ട് പോവുകയും ചെയ്യും. ചൊവ്വാഴ്ച ഓൾറെഡി എല്ലാ ദിവസവും ഓരോ സെഷൻ വീതം ബുക്ക്ഡ് ആണ്. പിന്നെ ഈവനിങ് ടൈമില് യൂട്യൂബ് വീഡിയോസിന്റെ വർക്ക് ഉണ്ട്, അതിനിടയ്ക്കുള്ള ഏതെങ്കിലും സമയത്ത് നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, നവീൻ സാർ നമസ്കാരം. നമസ്കാരം. ഞാൻ രമേശൻ മാഷ്, ഞാൻ സാറിന്റെ രണ്ടാമത്തെ സെഷനാണ് കാണുന്നത്. എനിക്കൊറ്റ കാര്യം പറയാനുള്ളത്, ഇത്രയും ഫോറയും യൂത്ത് ക്ലബ്ബ് എന്ന് പറയുന്നതിന്റെ ഒരു ചാർജ്, അപ്പൊ അവിടെ ഈ കുട്ടികൾക്ക് ഗോൾ സെറ്റിങ്ങിന് പലരും ക്ലാസ് എടുക്കാൻ വരാറുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ചില കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം, ഈ ഇത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം സാറ് പറഞ്ഞു തന്നു. രണ്ട്, സൂമിന്റെ പോസിബിലിറ്റിയെ ഇത്രയും പെർഫെക്റ്റ് ആയി യൂസ് ചെയ്ത് ധനഞ്ജയനെ കൊണ്ട് പാത്രം പഠിപ്പിച്ച ഈ മെത്തേഡ് ഒരു ട്രെയിനർ ആസ്പെക്ടിൽ നോക്കുമ്പോഴും വണ്ടർഫുൾ ആയിട്ടുണ്ട്. അതൊരു സാറിന്റെ ഒരു ഇന്നോവേഷൻ ആയിട്ട് ധനഞ്ജയന്റെ സുഹൃത്താണ്. ഒരു ഒരു ചോദ്യം, ഈ എഴുതി വെക്കപ്പെട്ട ഗോൾ നേടിയ ഒന്ന് രണ്ടാളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുന്നത് മൊത്തം ആൾക്കാർ കുറച്ച് ഒരു ഇൻസ്പയർ ആവുന്ന എനിക്ക് തോന്നുന്നു. എഴുതി വെക്കപ്പെട്ട ഗോള് സെറ്റ് ചെയ്ത ആളുകളുടെ പേര് സാറ് തന്നെ സെർച്ച് ചെയ്ത് നോക്കണം. പക്ഷെ ട്രെയിൻ ചെയ്ത ഒന്ന് രണ്ടാളുകളുടെ പേര് ഞാൻ പറയാം. അവരുടെ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്താൽ എഴുതി വെച്ച് പേഴ്സണലി കോച്ച് ചെയ്ത് എത്തിച്ച കൃത്യമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഒന്ന് രണ്ടെണ്ണം നോട്ട് ചെയ്തോളൂ. ഒന്ന് ബ്രയാൻ ട്രേസി, ഗോൾ സെറ്റിംഗിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു കോച്ചാണ് ബ്രയാൻ ട്രേസി, BRIAN ബ്രയാൻ ട്രേസി. നമ്മുടെ എന്റെ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത പല കുട്ടികളും അവരുടെ ലൈഫിലെ ഗോൾസിനോട് തൊട്ടടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ IAS പ്രിലിംസ് കഴിഞ്ഞു, വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ്. ഒരാൾ അധ്യാപികയായി, അങ്ങനെ തുടങ്ങി. നമ്മുടെ സെഷനിലെ ഗോൾ അറ്റൻഡ് ചെയ്ത ആളുകളിൽ പല ആളുകൾ, ഒരു 5 വർഷം മുമ്പാണ് ഞാൻ ഗോൾ സെറ്റിംഗ് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ആ ട്രെയിനിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞാൻ ട്രെയിനിങ്ങിന് വേണ്ടി പഠിച്ച സമയത്താണ് ഞാൻ എന്റെ ഗോൾ സെറ്റ് ചെയ്തത്. അത് ഒരുപാട് പ്രയോജനം ചെയ്തു. അത് കൂടാതെ നമ്മളോടൊപ്പം അന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത കുട്ടികളിൽ തന്നെ ഒരുപാട് മാറ്റം ഇപ്പൊ നിലവിൽ ഉണ്ടായിട്ടുണ്ട്. സാർ പറഞ്ഞ ഇഗ്നൈറ്റ് ദ മൈൻഡ്സ് എന്ന് പറഞ്ഞ വിഷൻ ഇഷ്ടായി. രമേശ് സാർ ഒരു കാര്യം കൂടെ, എന്റെ ജീവിതം തന്നെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. എന്റെ ജീവിതം തന്നെ, ഞാനൊരു സാധാരണ
സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി എന്നത് മാത്രമേ ഉള്ളൂ. ട്രെയിനർ എന്ന് പറയുന്ന ആ ഒരു ഗോള് മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴോ വന്നു, അത് വന്ന് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത സമയത്ത് വന്നു, പിന്നീട് ആ ഗോളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടി. പക്ഷെ കൃത്യമായി ആ ഗോള് സെറ്റ് ചെയ്തതിനു ശേഷമാണ് എന്റെ ലൈഫിൽ ട്രെയിനിങ് സെക്ടറിൽ ഒരു മാറ്റം ഉണ്ടാവുകയും ഗവൺമെന്റിലെ ആ ഒരു ജോലി പോലും കളഞ്ഞ് ഫുൾ ടൈം ആയി കോൺഫിഡന്റ് ആയി ഇറങ്ങി തിരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി ലഭിക്കുകയൊക്കെ ചെയ്തത്. ഇന്ന് ഭംഗിയായി കാര്യങ്ങൾ പോകുന്നുണ്ട്. സൊസൈറ്റിയെ മാറ്റുന്ന ഗോൾ, ഞാൻ എഴുതി വെച്ച ഗോൾ ഇതല്ല സർ, ചേഞ്ച് ദ വേൾഡ് ത്രൂ ചിൽഡ്രൻ എന്നാണ് എന്റെ ഗോൾ. എനിക്ക് നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ജോയിന്റ് സെക്രട്ടറിയെ പരിചയമുണ്ട്. അപ്പൊ ഇപ്പൊ അദ്ദേഹം അഡീഷണൽ സെക്രട്ടറി ആണെന്നാണ് തോന്നുന്നത്. അനിൽ പ്രസാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നവീൻ താങ്കൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അംഗൻവാടികളിലും നഴ്സറിയിലുമുള്ള കുട്ടികളെ പോയി പഠിപ്പിക്കുക എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ അതിന്റെ അടിസ്ഥാനത്തില് എന്റെ വൈഫ് നമ്മൾ കുഞ്ഞാവ ഇതാണ് എന്റെ കുഞ്ഞാവ ഹർഷവർദ്ധൻ എന്നാണ് ആളുടെ പേര്. ഓക്കെ, ഇവനുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ അംഗൻവാടി പോയി. അംഗൻവാടി പോയ സമയത്ത് അവിടെ കുറെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാരും വട്ടത്തിൽ വിളിച്ചിരുത്തി അന്ന് ക്ലാസ് എടുത്തു. അന്ന് ക്ലാസ് എടുത്ത് എങ്ങനെയാണെന്നറിയോ? എ ഫോർ ആറ്റിറ്റ്യൂഡ്. എന്റെ എല്ലാവരോടും ചിരിക്കാൻ പറഞ്ഞു, എല്ലാവരോടും ചിരിക്കാൻ പറഞ്ഞു. ബി ഫോർ ബ്രില്യൻസ്. അതിനുശേഷം അവരോട് ടു ഇന്റു വൺ ടു, ടു ഇന്റു ടു ഫോർ, ടു ഇന്റു ത്രീ സിക്സ്, ടു ഫോർ ബി ഫോർ ബ്രില്യൻസ്, സി ഫോർ കറേജ്. എന്നിട്ട് എല്ലാവരോടും എണീറ്റ് ഒന്ന് ഏ എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ അവരില് ചെറിയ രീതിയിലുള്ള ഒരു ചെറിയൊരു മാറ്റമല്ല, എ ഫോർ ആപ്പിൾ പഠിക്കുന്ന കുട്ടിയും എ ഫോർ ആറ്റിറ്റ്യൂഡ് പഠിക്കുന്ന കുട്ടിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, ചെറിയ തെറ്റോ? അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുത്താൽ ബേസ് ലെവലില്, അത് തന്നെയാണ് നേരത്തെ ദീപ്തി മാഡം ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞത്. ആ കുട്ടിക്ക് അസ്ട്രോനോട്ടോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തോ ആഗ്രഹം ആയിക്കോട്ടെ, അതിനൊന്നും നമ്മൾ വിരുദ്ധമല്ല നിൽക്കേണ്ട, മറിച്ച് അവർക്ക് അതിലേക്ക് എത്താനുള്ള പ്രോസസ്സ് പഠിപ്പിക്കുക. അവർക്ക് പ്രോസസ്സ് കിട്ടിയ ടൂളായി, ആ ടൂൾ ഉപയോഗിച്ച് അവർ ഭാവി മിടുക്കരായിക്കോളും. ഓക്കെ, ഓക്കെ, സദാനന്ദ സാറേ ഞാൻ അങ്ങോട്ട് ഇതിന്റെ സാറ് സംസാരിച്ചോളൂ. ഓക്കെ, നവീൻ സാറേ, എനിക്കുള്ള സംശയം, നമ്മള് ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴേ അത് കലാകാലങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ലേ? നമ്മള് തീർച്ചയായും നമ്മുടെ ഒരു ആദ്യത്തെ ആഗ്രഹം അമ്മാശം കാർ വാങ്ങിക്കൊണ്ടാക്കണം, പിന്നീട് ആ കാറ് വന്ന് ആ അത് ഇന്ത്യത്തിലേക്ക് പോകുന്ന പുതിയ കാർ വരുമ്പോ ആ ഒരു കാറിന് എനിക്ക് മാറേണ്ടതായി വരുന്നത്. അപ്പൊ നമുക്ക് കലാകാലങ്ങളുടെ പരിഷ്കരിക്കേണ്ടിരിക്കും. അത് അതുപോലെ തന്നെ നോളജ് ഡിസൈഡ് വാട്ട് ടു സേ, സ്കിൽ ഡിസൈഡ് ഹൗ ടു സേ, ആറ്റിറ്റ്യൂഡ് ഡിസൈഡ് ഹൗ മച്ച് ടു സേ, ആൻഡ് വിസ്ഡം ഡിസൈഡ് വെദർ ടു സേ ഓർ നോട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇതാണ് അഭിപ്രായം. അപ്പം സാറിന്റെ അഭിപ്രായത്തിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോഴേ ണ്ടല്ലോ കാര്യം, നമ്മൾ ഒരു കാലഘട്ടത്തില് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഇറക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അവിടെ നിന്നും വെബ്സൈറ്റ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു വെബ്സൈറ്റ് ഉണ്ടാക്കി, അത് മാറി ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, ഇപ്പൊ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനുള്ള പണിയിലാണ്. അതുപോലെ ആദ്യ കാലഘട്ടത്തിൽ ക്ലാസ് എടുക്കുമ്പോ ഞാൻ നിന്ന് അതിനുശേഷം ആയപ്പോഴേക്കും ആളുകളെ കൊണ്ട് ഇന്ററാക്ട് ചെയ്ത് ചെയ്യിപ്പിക്കാൻ തുടങ്ങി, അതിനുശേഷം ആളുകൾക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ മാറ്റം ഉണ്ടാക്കാൻ പറ്റും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ശരി, അതാണ് കലാകാലങ്ങളിൽ മാറ്റങ്ങളും ഹൺഡ്രഡ്. സാർ എത്ര മനോഹരമായ ആപ്പിൾ ലാപ്ടോപ്പ് സാറിന് കിട്ടിയാലും ആപ്പിൾ ഇറക്കുന്ന പുതിയ അപ്ഡേഷൻസ് കൃത്യമായി ചെയ്തില്ലെങ്കിൽ നമുക്ക് കറണ്ട് മാർക്കറ്റുമായി പിടിച്ചു നിൽക്കുന്ന ഒരു ലാപ്ടോപ്പ് ഒക്കെ അതിനെ മാറ്റാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായും നമ്മുടെ ഗോളുകളും ആ ആപ്പിളായി കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണം. സാറിന്റെ സജഷൻ വളരെ നല്ലതാണ്. അതെ, നോക്കിയേക്കും മറ്റേ അംബാസഡർ കാർഡും വിയറ്റ്നം എല്ലാം പറ്റിയത് അത് തന്നെയാണ്. കലാകാലങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ല, അവരെ പഴയ സിസ്റ്റത്തിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വളരെ സന്തോഷകരമായ വളരെ സന്തോഷകരമായ വാർത്തയുണ്ട്. അംബാസഡർ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ്. അംബാസഡർ റീലോഞ്ച് ചെയ്യാൻ പോകുന്നുള്ള സന്തോഷകരമായ വാർത്ത കൂടി നമുക്ക് അറിയാൻ കഴിഞ്ഞു. നവീൻ സാർ ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്, നവീൻ സാർ ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഓടിക്കണ കാർ അംബാസഡർ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, പ്രസാദ് സാറെ സംസാരിച്ചോളൂ, ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. ആ നവീൻ സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ സാറിന്റെ യൂട്യൂബ് സബ്സ്ക്രൈബർ കൂടിയാണ്. താങ്ക് യു. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം, എൻ്റെ മനസ്സിൽ വന്നൊരു സംശയം ഇത്രയേ ഉള്ളൂ. നമുക്ക് സാധാരണഗതിയിൽ സാധാരണ മനുഷ്യന് ഒരു ആഗ്രഹം ഉണ്ടാകുമല്ലോ, ഇപ്പം എനിക്കൊരു വീട് വേണം അല്ലെങ്കിൽ ഒരു നല്ല കാറ് വേണം,
അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടാവില്ല. അപ്പൊ ഈ ആഗ്രഹത്തെ ഗോളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. ആഗ്രഹം എന്ന് പറയുന്ന സാധനത്തെയാണ് നമ്മൾ ഗോളാക്കി മാറ്റേണ്ടത്. ആഗ്രഹത്തെ, ആഗ്രഹം ഗോളും നമ്മൾ എന്താ വ്യത്യാസം വെച്ചാൽ, ആഗ്രഹം ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ആഗ്രഹം. ആഗ്രഹം കൃത്യമായ ഒരു ഫോക്കസും കൃത്യമായ ആഗ്രഹത്തിനൊരു എനർജിയും കൂടെ വന്നാൽ അത് ഗോളായി. അതാക്കാനാണ് നമ്മൾ ഈ പ്രോസസ്സിലൂടെ കടന്നുപോയത്. ഓക്കെ, മനോഹരമായ ക്ലാസ് ആയിരുന്നു എല്ലാവർക്കും. വളരെയധികം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് സാറിന്റെ ഈ ഒരു സെഷൻ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ട്. വളരെ നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അടുത്ത സെഷൻ ഇതിലും നന്നാവും, പണി പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സൂമിൽ ഓരോ പരീക്ഷണങ്ങളിലാണ്. അതെ അതെ, താങ്ക് യു സാർ, താങ്ക് യു. ബഷീർ സാറെ പറഞ്ഞോളൂ. ബഷീർ കെ പി സാർ, വളരെ സന്തോഷം സാറേ. താങ്ക് യു ബഷീർ സാർ. ഞങ്ങൾ സൈക്കിൾ ആണ്. പിന്നെ ഒരുപാട് കാലമായി, 8 കൊല്ലം മുമ്പ് ഞാൻ ട്രെയിനിങ് ഫീൽഡിലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കുട്ടികളോടൊക്കെ ഗോൾ സെറ്റിംഗ് നടത്തുന്ന പറഞ്ഞു, അവരെ പുന്ന സ്ഥാനത്തെത്തി. പക്ഷെ ഞാന് പല പുസ്തകങ്ങളും ഗോൾ സെറ്റിംഗ് എഴുതി വെച്ചിരുന്നു. ആ പുസ്തകങ്ങൾ തന്നെ ഇപ്പൊ കാണാനില്ല. ഏതായാലും ഇന്ന് പുതിയ തുടക്കം തന്നെയാവണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ പിന്നെ ഈ എഴുതി വെച്ചത് വീണ്ടും ഇതുപോലെ മുന്നോട്ട് പോവാൻ എന്ത് ചെയ്യണം എന്ന് കൂടി ഒന്ന് പറഞ്ഞാല്. ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. വലിയ സന്തോഷമായി ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇഗ്നൈറ്റ് ഹ്യൂമൻ മൈൻഡ്സ്. മറ്റുള്ള രീതിയിലൊക്കെ കത്തിച്ചേരും, ശബ്ദം ഉണ്ടെങ്കിൽ കത്തിച്ചേരും, ഇല്ലെങ്കിൽ എഴുതി കത്തിച്ചേരും, എങ്ങനെയെങ്കിലും. ഈ മനസ്സ് ദൈവം നിലത്തി തരട്ടെ. താങ്ക് യു സാർ. നാസർ സാറെ സംസാരിച്ചോളൂ. ആ സാറേ, നവീൻ സാർ നമസ്കാരം. ഞാൻ നാസാലിക്കലാണ്. പ്രശാന്ത് സാർ പറഞ്ഞ പോലെ ഞാനും താങ്കളുടെ ഒരു സബ്സ്ക്രൈബർ ആണ് യൂട്യൂബ്. എന്റെ ചോദ്യം, ഇപ്പം ഞാൻ ഇതുപോലെ എഴുതി വെക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അത് എഴുതി വെക്കപ്പെടണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്റെ മുന്നിൽ ഒരു ഗോൾ ഉണ്ടായിരുന്നു, അവിടേക്ക് ഞാൻ എത്തി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അത് പൂർണ്ണ രൂപത്തിൽ എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണ സംതൃപ്തനല്ല, ഇല്ലെങ്കിൽ എത്തിയില്ല എന്ന് പറയാൻ കഴിയും. അപ്പൊ അതിന്റെ പരാജയ കാരണം, അതായത് പൂർണ്ണതയിൽ എത്താതിരിക്കാനുള്ള കാരണം, അതിന്റെ പ്രോസസ്സിങ്ങിലുള്ള, അതല്ലെങ്കിൽ അതിന്റെ ബിഹേവിയർ, അല്ലെങ്കിൽ അതിന്റെ ആക്ഷനിലുള്ള ഫാൾട്ട് ആണോ? കൃത്യ ഉത്തരം പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ ഉത്തരം ഒരിക്കെ, പക്ഷെ അത് ഡയറക്റ്റ് അല്ലായിരുന്നു. ഇപ്പഴ് പറയുമ്പോ വ്യക്തമാവും. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പുസ്തകം എഴുതുമ്പോ അത് 100 പേജ് ആണെന്ന് തീരുമാനിച്ച് അത് എഴുതി വെച്ച് നമ്മൾ എഴുതുമ്പോഴേ നമ്മള് 100 പേജ് ആകുമ്പോ 100 പേജ് ആയി എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. നിലവിൽ സാറ് ലക്ഷ്യം വെച്ചിരിക്കുന്ന ഗോള് അത് എത്രയുണ്ട് എന്ന് സാറിന് കൃത്യമായ ഒരു ധാരണ ഇല്ല. അതുകൊണ്ട് അത് നേടിയപ്പോഴും പൂർണ്ണമായി കിട്ടിയോ ഇല്ലെന്ന് പോലും നമുക്ക് ഉറപ്പില്ലാത്ത അവസ്ഥയിലെത്തി. ഒരുപക്ഷെ സാറ് ചിലപ്പോൾ ലക്ഷ്യം വെച്ചാലും കൂടുതലായിരിക്കും ചിലപ്പോൾ നേടിയത്, ചിലപ്പോൾ സാറ് ലക്ഷ്യം വെച്ചാലും കുറച്ചായിരിക്കും നേടിയത്. പക്ഷെ അത് അളക്കാൻ ഇപ്പൊ മാർഗമില്ല, കാരണം സാറ് അത് സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇനി സെറ്റ് ചെയ്ത് നോക്കൂ, ഡെഫിനറ്റ്ലി സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ക്ലിയർ അല്ലേ? ഉത്തരം ക്ലിയർ അല്ലേ? മെഷറബിൾ ആവണം സാർ. ലൈഫിൽ എല്ലാം നമുക്ക് മെഷറബിൾ ആവണം. സ്നേഹം മാത്രമുള്ള അങ്ങനെ അളക്കാൻ പറ്റാത്തത്, ബാക്കി എല്ലാ കാര്യങ്ങളും മെഷറബിൾ ആക്കി എടുത്താലേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സ്നേഹത്തിന്റെ കാര്യത്തിലും കഴിഞ്ഞ ദിവസം ഒരു ഫോറിനർ അദ്ദേഹം സംസാരിച്ച സമയത്ത് പറഞ്ഞു കേട്ടു, ഒരു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞു. ഭാര്യയ്ക്ക് എന്നോട് സ്നേഹം ഇല്ലാന്നാണ് അയാൾ സ്ഥിരമായിട്ട് പറയണത്. അപ്പൊ ഇയാൾ തിരിച്ചു വെച്ച ചോദ്യം, നിങ്ങളുടെ ബാങ്കിൽ ഒരു ATM കാർഡ് ഇട്ടിട്ട് കാശ് എടുക്കുന്ന സമയത്ത് കാശ് കിട്ടിയില്ല, അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ അക്കൗണ്ടിൽ കാശില്ല. അത് തന്നെയാണ് നിങ്ങളെ പ്രശ്നം എന്ന് പറഞ്ഞു. ഭാര്യയുടെ സ്നേഹമാകുന്ന അക്കൗണ്ടിൽ നിങ്ങളെ സ്നേഹം ഇട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിക്കാൻ കിട്ടാത്തതെന്ന് പുള്ളി പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ സ്നേഹത്തിനും അളവ് പോലുകൾ ഉണ്ടെന്നാണ് ഇപ്പൊ അറിയുന്നത്. താങ്ക്സ് എ ലോട്ട്. സൂര്യഗായത്രി മാം, സൂര്യഗായത്രി മാം സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹലോ സാർ. നമസ്കാരം, പറഞ്ഞോളൂ. ഹാപ്പി മോർണിംഗ് സാർ. സാർ, എനിക്ക് 2 questions സാറിനോട് ചോദിക്കാലേ? പോരട്ടെ. സാർ, നമ്മളെ ലൈഫ് ഗോള് ചിലപ്പോ സെറ്റ് ചെയ്യുമ്പോ അത് നമ്മുടെ ഫാമിലി ടൈമും ഫ്രണ്ട്ഷിപ്പും ആയിട്ട് ചിലപ്പോ ക്ലാഷ് ആവും. അപ്പൊ എങ്ങനെ അത് ബാലൻസ് ചെയ്യണം? ഹൗ ടു ബാലൻസ്? വളരെ സിമ്പിൾ, ഇറ്റ് ഡിപെൻഡ്സ് ഓൺ പ്രയോറിറ്റി. ഞാൻ പറയുന്നത് ഒരു മനുഷ്യത്വം ഇല്ല മാഡത്തിന് തോന്നിയേക്കാം, പക്ഷെ ഇത് സത്യമാണ് ഞാൻ പറയണത്. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ പ്രയോറിറ്റി. മാഡം ഏതിന് പ്രയോറിറ്റി കൊടുക്കുന്നോ അത് മാഡത്തിന്റെ കൂടെ കാണും. അത് ഗോളിനാണെങ്കിൽ ഗോള് കാണും, ഫാമിലിക്കാണെങ്കിൽ ഫാമിലി കാണും, ഫ്രണ്ട്സിനാണെങ്കിൽ ഫ്രണ്ട്സ് കാണും. നമുക്ക് പറയാം വർക്ക് ലൈഫ് ബാലൻസ്, പ്രൊഫഷണൽ ലൈഫ് ബാലൻസ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ പല കാര്യങ്ങളിലും നമുക്ക് ചില സാക്രിഫൈസ് നടത്തിയാൽ മാത്രമേ മറ്റ് ചിലത് ലഭിക്കുകയുള്ളൂ. ഫാമിലി അത് പറഞ്ഞ് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുക, ഫ്രണ്ട്സിനെ കൃത്യമായി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഗോൾസിനെ സ്ട്രോങ് ആയി സ്റ്റിക്ക് ചെയ്യുക, ഇതാണ് ഞാനൊക്കെ ചെയ്യുന്ന പ്രോസസ്. കാര്യം ഇങ്ങനെ തിരക്ക് പിടിക്കുമ്പോഴും അതിനിടയ്ക്ക് കുഞ്ഞാവ് കരയുമ്പോൾ കുഞ്ഞാവെ നോക്കാനായിട്ട് ഓടിപ്പോകും. ആ പോകുന്ന സമയത്ത് കുഞ്ഞാവെ നോക്കൽ മാത്രമല്ല,
സൈഡിൽ ഒരു മൊബൈൽ ഫോണില് ഏതെങ്കിലും ട്രെയിനിങ് വീഡിയോസ് അല്ലെങ്കിൽ ട്രെയിനിങ് കാര്യങ്ങൾ കണ്ടോണ്ടിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്രിപ്റ്റിന്റെ ആശയം ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഇത് മാനേജ് ചെയ്തുകൊണ്ടുപോ നമ്മൾ പഠിക്കുക. ഇറ്റ് ഡിപ്പെൻസ് ഓൺ പ്രയോറിറ്റി. പ്രയോറിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവിടെ ഈ കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നത്. പ്രയോറിറ്റി ഉള്ള വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കളയാതെ തന്നെ ആ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യും. ഒരു ചോദ്യം കൂടെ, നമ്മൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോഴേക്കും അതിൽ ഒരുപാട് സക്സസ്ഫുൾ ആയി, പിന്നെ നെക്സ്റ്റ് ലെവല് പോകാൻ തോന്നില്ല ഒരു ലേസിനെസ്, അല്ലെങ്കിൽ ഓൾറെഡി ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തതിന്റെ ആ പെയിൻ ഒക്കെ മനസ്സിൽ കിടന്ന് നെക്സ്റ്റ് ഒരു മൂവിലോട്ട് പോകാൻ തോന്നില്ല? ഹൗ ടു ഹാൻഡിൽ ദാറ്റ്? എന്റെ ബെഡ്റൂമില് ഒരു വിഷൻ ബോർഡ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാം അതിന്റെ കാരണം എന്താണെന്നുള്ള അതിലൂടെ ഉത്തരം പറയാം. അതുവരെ ഒന്ന് ഹോൾഡ് ചെയ്യൂ കേട്ടോ പ്ലീസ് എല്ലാവരും, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും. എന്തുകൊണ്ടാണ് ഒരു ഗോൾ കഴിഞ്ഞ് അടുത്ത ഗോളിലേക്ക്, പിന്നെ വൺ കഴിഞ്ഞ് ടൂവിലേക്ക് എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യമാണ് മാഡത്തിന്റെ ചോദ്യം. അതിന്റെ ഉത്തരം, വെറുതെ ഒരു ഉത്തരം പറയുന്നതിന് പകരം കൃത്യമായി നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത കാര്യമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയാം. ഒരു 10 സെക്കൻഡിലെത്തും, 5 സെക്കൻഡിലെത്തും, എത്തി. ഇത് കണ്ടോ, ഇതാണ് എന്റെ വിഷൻ ബോർഡ്. ഞാൻ സീ ദിസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൽ കാണുന്ന ഈ ഒരു അക്കാഡമി ഉണ്ടോ, ഇത് എൻ കെ ട്രെയിനിങ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ അക്കാഡമിയുടെ പ്ലാനാണ്. ഈ പ്ലാന് ഏതാണ്ട് 30 ഏക്കറിൽ നിൽക്കുന്ന ഒരു വലിയ പ്രൊജക്ട് ആണ്. ഈ പ്രൊജക്ടിന്റെ എസ്റ്റിമേറ്റ് ഞാൻ തിരക്കിയപ്പോ 300 കോടി രൂപയാണ്, 300 crores. ഞാൻ 30 ലക്ഷത്തിന് മേളിൽ ഒരുമിച്ച് കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ കാണുന്ന സ്വപ്നം 300 കോടി രൂപയുടെ അക്കാഡമി പണിയാന്നുള്ളതാണ്. എന്റെ കാശുകൊണ്ട് പണിയാനൊന്നുമല്ല, ആരെങ്കിലുമൊക്കെ പണിയുക. സംഭവം ഈ സാധനം ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനുമായി മാറണം. അതിന്റെ ഒരു ഫൗണ്ടർ ആയാൽ മതി, എന്റെ ഓണർ ആണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വി കാച്ചിട്ടുള്ള സാറുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, അദ്ദേഹം എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ട്. ഒരുപക്ഷെ അടുത്ത് തന്നെ അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിക്കും. അപ്പൊ അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. കൂടാതെ വേറെ 1-2 ആളുകളായിട്ട് സംസാരിക്കാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ഒരു പർട്ടിക്കുലർ പ്ലാൻ. അപ്പോ ആ ഒരു ഫൗണ്ടേഷൻ പണിയണമെന്നുള്ള വലിയ ആഗ്രഹം ആയതുകൊണ്ട് തന്നെ എനിക്ക് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഗോളൊന്നും കണ്ടു കഴിയുമ്പോൾ ഒരു കാര്യം അച്ചീവ് ആയിട്ട് തോന്നില്ല. വെരി സിമ്പിൾ, മാഡം അച്ചീവ് ചെയ്തത് ചെറിയൊരു ഗോൾ ആയതുകൊണ്ടാണ് അത് അച്ചീവ് ചെയ്തപ്പോൾ മാഡം സാറ്റിസ്ഫൈഡ് ആവുകയും അടുത്ത ലെവലിലേക്ക് പോവാതിരിക്കുകയും ചെയ്യുന്നത്. മാഡത്തെ കൊണ്ട് പിടിച്ചാൽ കൂടാത്ത, മാഡത്തെ കൊണ്ട് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനൊന്നും പറ്റാത്ത ഒരു വലിയ ഗോൾ സെറ്റ് ചെയ്താൽ മതി, ആ പ്രശ്നം അങ്ങനെ തീരും. സാർ, ആ ഒരു ലേസിനെസ് അല്ലെങ്കിൽ ആ ഒരു ഗോൾ എടുക്കാനുള്ള ഒരു പെയിൻ ഓൾറെഡി ഫേസ് ചെയ്തത് വീണ്ടും ലൈഫിൽ വരുമ്പോൾ ഉള്ള ഒരു ആ ഒരു മടി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അതിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് 15 മിനിറ്റ് വേണം. അതിൽ അല്ല, അതിലും നല്ലത് ഹൗ ടു അതിന് വേറെ മാർഗമുണ്ട്. ഒന്ന്, ഗോൾ സെറ്റിംഗുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഗോളുകളിൽ ആളുകൾ ഉറച്ചിട്ടാകുന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. മടിയായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ മടിയെ അതിജീവിക്കാം എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. മാറ്റി മാറ്റി വയ്ക്കുന്ന ശീലവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ പ്രൊക്രാസ്റ്റിനേഷൻ അതിജീവിക്കാമെന്നും ഇട്ടിട്ടുണ്ട്. യൂട്യൂബിൽ കയറുക, ഈ പറഞ്ഞ പർട്ടിക്കുലർ പോയിന്റ് പ്ലസ് നവീൻ ഇൻസ്പയർ സെർച്ച് ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ഇറ്റ്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ, നമ്മുടെ സമയം കൺസ്ട്രെയിന്റ് ഉള്ളതുകൊണ്ടും മറ്റുള്ളവരോട് ചോദിക്കാനുള്ളതുകൊണ്ടും ആട്ടോ കേട്ടോ, കണക്ക് വിചാരിക്കരുത്. നന്നായിട്ടുണ്ട്, അതിമനോഹരമായിട്ടുണ്ട്. ഒരു ആന്റി കോവിഡ് ആന്റിബയോട്ടിക്സ് ആണ് സാർ തന്നത്. ഈ പ്രോബ്ലത്തെ എങ്ങനെ പ്രൊജക്ട് ആക്കാൻ പറ്റുമെന്നുള്ളതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് സാർ. എന്റെ ഒരു ചോദ്യം ഇതാണ്, ഈ സപ്ലിമെന്ററി ഗോൾസ് ബൂസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ആവശ്യകത ഒന്ന് പറയാവോ? സപ്ലിമെന്ററി ഗോൾസിന്റെ ഒരു കൂട്ടമാണല്ലോ നമ്മുടെ ഗോൾസിലേക്ക് എത്തിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സപ്ലിമെന്ററി ഗോൾസിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പുതിയ പെർസ്പെക്റ്റീവുകളാ, പുതിയ കാഴ്ചപ്പാടുകളാ. അതായത് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് ഡയറക്റ്റ് ലിങ്ക്ഡ് ആയിരിക്കില്ല പലപ്പോഴും സപ്ലിമെന്ററി ഗോൾസ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ആ സപ്ലിമെന്ററി ഗോൾസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പുതിയ സ്ട്രാറ്റജികൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ാണ് നമ്മള് ഗോൾ സെറ്റിംഗ് 3D വർക്ക്ഷോപ്പില് സപ്ലിമെന്ററി ഗോൾസിന് മാത്രം ഒരു 1 hour സെഷൻ വെച്ചിരിക്കുന്നത്. ഇതൊരു ബേസിക്കലി സെഷൻ ആയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. സാർ ഇപ്പൊ ഓൾറെഡി ഗോൾ സെറ്റ് ചെയ്തതാണ്, അതിന്മേൽ നന്നായി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. സാർ ഇപ്പൊ ചെയ്താൽ ഓക്കെയാണ്. പക്ഷേ ഇവര് ഗോള് സെറ്റ് ചെയ്യാത്ത ഒരു ബഹുഭൂരിപക്ഷം ഉള്ളപ്പോ നമ്മൾ അത് ചെയ്തതിന് ശേഷം അത് പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചാണ് അതാ പറഞ്ഞ അടുത്ത സെഷനിൽ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. ഉറപ്പായിട്ടും. അഷ്റഫ് സാറിന്റെ ഒരു വളരെ രസകരമായ ഒരു സംഭവം ഉണ്ട്, അതൊക്കെ നമ്മൾ ഇന്ന് വൈൻഡപ്പിൽ പ്രയോഗിക്കുന്നു കേട്ടോ.
ഹലോ ഹലോ നവീൻ സർ, ഞാന് ഒരു നന്ദി പറയാനാണ് ആക്ച്വലി വന്നത്. വളരെ അധികം താങ്ക്സ്. ഞാൻ സാറിന്റെ യൂട്യൂബുകൾ എപ്പോഴും കാണാറുണ്ട്, ഫോളോ ചെയ്യാറുണ്ട്. എനിക്ക് എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. ഞാനിപ്പോ ചോദ്യം ചോദിക്കാത്തത് എന്താ വെച്ചാൽ, എനിക്കിവിടെ ഒരു 4-5 ടീം എന്റെ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ഓടി വന്ന് ഇത് കേൾക്കും, അത് അങ്ങോട്ടും ഇവിടെ അവർ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പറഞ്ഞില്ലേ, ഒരു സെക്കൻഡ്, മുൻപ് ആരും എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പൊ മാഡം പറഞ്ഞത്. അതായത് പ്രയോറിറ്റി ട്രെയിനിങ്ങിന് കൊടുത്താൽ അടുക്കള പണി ഇടയ്ക്ക് പോയി ചെയ്യും, പിന്നെ ട്രെയിനിങ് കേൾക്കും. പ്രയോറിറ്റി ട്രെയിനിങ് കൊടുത്താൽ പറമ്പില് പണി നടക്കും, ട്രെയിനിങ് നടക്കും. ഞാൻ സത്യം പറയല്ല, ഞാൻ പറമ്പിൽ പുല്ല് പറിക്കുകയും ചെടി നടുകയും കൃഷിയെല്ലാം ചെയ്യുന്ന മനുഷ്യനാണ്. ഞാൻ ട്രെയിനിങ് വീഡിയോ സംഭവം ഓൺ ആക്കി വെച്ച് ഒരു ഇഷ്ടികയുടെ മുകളിൽ ഈ സാധനം ഒരു പേപ്പർ ഇട്ട് അതിന്റെ മേളിൽ വെച്ച് അവിടെ ഇരുന്ന് പുല്ല് പറക്കുന്ന ആളാണ്. സോ പ്രയോറിറ്റി ഇവിടെ ഉണ്ട്, മറ്റേത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ എനിക്കിത് അങ്ങനെ പോരെ സാർ, സാറിന്റെ ട്രെയിനിങ് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് എനിക്ക്. ഞാൻ സാറിനെ വിളിക്കും, സാർ പറഞ്ഞില്ല വിളിക്കാൻ കുഴപ്പമില്ല, ഞാൻ എന്തായാലും വിളിക്കും. ഇപ്പൊ ഇതിങ്ങനെ നടക്കാണ്, കൊറേ വണ്ടികളൊക്കെ വരുന്നുണ്ട്, അങ്ങനെ പണിയിലും നിന്നിരിക്കായിരുന്നു. നന്നായിട്ട് നടക്കട്ടെ, നല്ല വാക്കുകൾക്ക് നന്ദി മാഡം. ഒത്തിരി നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഗോമോർ സാറെ, നമുക്ക് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ? യെസ് 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 യെസ്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോ സുധാസേട്ടൻ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു, സുധാസേട്ടൻ എന്തോ തിരക്കിൽ പോയി തോന്നുന്നുണ്ട്. ഞാൻ നമ്മുടെ സാറിന്റെ കാര്യം പറഞ്ഞോണ്ട് ഒരു രസത്തിന് വേണ്ടിട്ട് അഷ്റഫ് സാറിന്റെ എല്ലാരും റെഡി ആണോ? യെസ് യെസ് യെസ്, റെഡി റെഡി ആണെങ്കിൽ ഞാനിങ്ങനെ കൈ കൊട്ട് എന്ന് പറയുമ്പോ നിങ്ങള് ടക് ടക് എന്ന് കൈ അടിക്കണം. റെഡിയാണോ? ശബ്ദം അടിച്ചാ മതി. കൈ കൊട്ട് രണ്ടടി കറക്റ്റ് അടിക്കണം. അപ്പൊ ഞാൻ ഒരു പാട്ട് പാടാൻ പോവാണ്. ഇത് അഷ്റഫ് സാർ ഒരിക്കൽ പാടി കേട്ട് പഠിച്ച പാട്ടാണ്, അദ്ദേഹത്തിനാണ് ഇത് കൊടുക്കണത് ക്രെഡിറ്റ്. ഇത് കേട്ടോളൂ, പാട്ട് കേട്ടോളൂ. നിങ്ങള് സന്തോഷമാണെങ്കിൽ കൈ കൊട്ട്, ണെങ്കിൽ കൈകൊട്ട്, സൗഖ്യമായിരിക്കുവാൻ സന്തോഷമാണെങ്കിൽ കൈകൊട്ട്. നവീൻ സാറെ, ഞങ്ങളെ ഇവിടെ കുറച്ചു നേരം കൂടി സ്പെൻഡ് ചെയ്യും. അപ്പൊ ഞാനൊരു ടീവിയാണ്, കുറച്ച് പരിപാടികളുണ്ട്. നിങ്ങളോട് സംസാരിക്കുന്നതിനിടയിലും നമ്മള് ചില പരിപാടികൾ ഇവിടെ ലാപ്ടോപ്പിൽ ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത്. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അപ്പൊ അതും ചെയ്ത് ഫിനിഷ് ചെയ്യണം ഇതിന്റെ കൂടെ തന്നെ. ശരി, അപ്പൊ താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. താങ്ക് യു സാർ, ബൈ ബൈ. ടാറ്റ എല്ലാവരും, ടാറ്റ വരൂ, ടാറ്റ. എനിക്ക് മൈക്ക് എന്നും പ്രശ്നമുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, മൈക്കിന്റെ ആണോ എന്താണെന്നുള്ളത്. ശരി ശരി, താങ്ക് യു. ഓക്കെ, ഇപ്പൊ ഏകദേശം കേൾക്കുന്നുണ്ടോ? എന്താ ഞാൻ സംസാരിക്കാം. ലിറ്റിൽ ബിറ്റ് കാൻ യു ഹിയർ? കുഴപ്പമില്ല. അതായത് ഇതുവരെ കഴിഞ്ഞ സെഷനുകളിൽ ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് സെഷൻ ആണ് നവീൻ സാർ ചെയ്തത്. ഞാൻ യൂട്യൂബ് കാണുന്നത്, പല കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഈ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഇൻഫർമേഷൻസ് നൽകാം, അതോടൊപ്പം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാനൊന്ന് തുടങ്ങാം. ഒരു 10 വർഷം മുമ്പേ ഞാൻ ട്രെയിനിങ്ങിൽ പറയാറുണ്ട്, ഒരു നോബൽ സമ്മാനം കിട്ടുന്ന ഒരു ഓർഗനൈസേഷനുമായി ഞാൻ ബന്ധപ്പെടും, അല്ലെ ഞാൻ ഉണ്ടാക്കും, ഞാൻ തുടങ്ങും എന്ന് ഇങ്ങനെ പറഞ്ഞ് 2013 പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. പക്ഷെ ഒരു പക്ഷേ 4 AM ക്ലബ് ആണെങ്കിൽ മുന്നോട്ട് വരാൻ സാധ്യത, അത് 100% ഉറപ്പായി. അപ്പൊ എത്തിച്ചേരുന്നത് പിന്നീടായിരിക്കും, പക്ഷെ ഒരു ഡേറ്റ് ഞാൻ ഇട്ടിരുന്നു, 2030. ബ്രൂസിലി പണ്ട് എഴുതി വെച്ചിരുന്നു, 1980 ഐ വിൽ ബി ദ ബെസ്റ്റ് മാർഷ്യൽ ആർട്ടിസ്റ്റ് ഇൻ ഹോളിവുഡ് and my bank balance will be $10 lakh. Unfortunately, in 1973 Bruce Lee was killed, but his bank balance was $10 lakh. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ പോലും ഡേറ്റ് വെച്ച് എഴുതി അച്ചീവ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ആർക്കെങ്കിലും വ്യക്തിപരമായ അനുഭവങ്ങൾ ദയവേജ് പറയണം, കാരണം അതൊരു സമൂഹത്തിൽ പറയുമ്പോൾ മാത്രമല്ല ഒരു വർക്കബിൾ ആണെന്ന് മനസ്സിലാവും.
So I request anybody to tell their written goals in front of us. Hello. Then poya. Yes. Enakku pashe ivide inde ivide inde ivide inde. ആരും അത് പറയുന്നില്ലല്ലോ ഗോപ, ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ ആരെങ്കിലും? 80 പേര് നമ്മളെ അതല്ല, എപ്പോഴെങ്കിലും ലൈഫിൽ അങ്ങനെയുള്ള ഒരു വലിയ കാര്യമൊന്നല്ല. ഇപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ കല്യാണങ്ങളൊക്കെ നിശ്ചയം നടക്കുമ്പോൾ ഒരു പേപ്പറിൽ എഴുതി വെക്കാനുള്ള കാരണം ഇതാണ്. നമ്മൾ ഇന്ന് എഴുതിയ ഡേറ്റിൽ കല്യാണം നടക്കും എന്ന് എഴുതി വെക്കാനുള്ള ഒരു ശീലം പണ്ടത്തെവർക്ക് അറിയാം. അവർക്ക് തിയറി അറിയണമെന്നില്ല. ഗോൾ സെറ്റിംഗ് നമ്മുടെ ട്രെയിനിങ്ങിൽ കൊടുക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും സംഭവങ്ങൾ എഴുതി വെച്ചവരോ പറയട്ടെ. ഞാന് ഒരു 10 വർഷം മുമ്പ് ഒരു മോട്ടിവേഷൻ ക്ലാസ് സംബന്ധിച്ചു. അപ്പൊ അന്ന് ഞങ്ങളോടൊക്കെ പിന്നെ ഒരു ഗോൾ എഴുതാൻ പറഞ്ഞു. അപ്പൊ അയാൾ ക്ലാസ് എടുക്കുന്ന ആള് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അയാളെ. ഞാൻ അയാളെ അപ്പൊ എന്റെ മനസ്സിൽ വന്നു ഇയാളെ പോലെ ക്ലാസ് എടുക്കുന്ന ഒരു ട്രെയിനർ ആവണമെന്ന്. അപ്പോ ഞാനിപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ക്ലാസ് എടുത്തിട്ടുണ്ട് പലപ്പോഴും അതിന് ശേഷം. അപ്പൊ പിന്നെ മദ്രസ അധ്യാപകർക്ക് ക്ലാസ് എടുക്കുന്ന ഒരു ഫീൽഡിലാണ് ഞാൻ ആയിരക്കണക്കിന് സെഷൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഗോളും പലപ്പോഴും എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇത് പുസ്തകങ്ങളും പിന്നെ കാണാണ്ടാറല്ല സാധാരണ. ഇനി അതൊക്കെ മാറ്റണം തീരുമാനമുണ്ട്. ഇപ്പോ ഏതായാലും വളരെ സന്തോഷം. പി സിയിൽ ഒന്നും ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. വളരെ സന്തോഷമുണ്ട്. താങ്ക്സ്. സന്തോഷം സാർ. സാർ അതിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? നമ്മുടെ യൂത്ത് കുട്ടികൾക്ക് ഒരു ദിവസം നിങ്ങൾ എല്ലാ ട്രെയിനേഴ്സും ഒരു വിഷൻ ബോർഡ് പഠിപ്പിച്ച കാര്യം ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ എടുക്ക വരണ്ട്, ഞാൻ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. യൂത്ത് ക്ലബിലേക്ക് ഒന്ന് വരണം. ഗോപൻ ലൈൻ ഉണ്ടോ? ഗോപൻ ഒരു അനുഭവം ഷെയർ ചെയ്യാം കുട്ടികൾക്ക്. ഞങ്ങൾ 4AM യൂത്ത് ക്ലബിലെ മുഴുവൻ കുട്ടികൾക്ക് ഒരു ദിവസം വിഷൻ ബോർഡ് കൊടുത്തു. എന്നിട്ട് അവരുണ്ടാക്കിയ വിഷൻ ബോർഡുകൾ ഞങ്ങൾ പ്രദർശിപ്പിച്ചു. സെക്കൻഡ് സാറിന്റെ മൈക്ക് ഒന്ന് ശരിയാക്കോ സാറിന്. ഓക്കെ മാഡം, അതിനിടെ ലിൻ മാഡം എന്തോ പറഞ്ഞിരുന്നു, അതിനിടെ ഞാൻ എന്റെ മേക്ക് ശരിയാക്കാം. ഒന്ന് ഷെയർ ചെയ്യൂ ലിൻ മാഡം. ഞാനൊരു ഈ അടുത്ത ഒരു സ്മോൾ ഗോൾ, ഞാൻ ഒരു ഒരു 10-25 വയസ്സ് 20 വയസ്സ് വരെ ഐ യൂസ് ടു റീഡ് എ ലോട്ട്, നന്നായി വായിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വർക്ക്, ഫാമിലി എന്നൊക്കെ ആയിട്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മള് അതിനുശേഷം മൊബൈൽ ഫോൺ അധികം യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്റെ റീഡിംഗ് എല്ലാം മൊബൈൽ ഫോണിലേക്ക് ഷിഫ്റ്റ് ആയി. അതായത് ആർട്ടിക്കിൾസ് വായിക്കുക എല്ലാം ഓൺലൈൻ റീഡിംഗ് ആയി മാറി. എന്റെ ഫിസിക്കൽ ബുക്ക് റീഡിങ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയി. അങ്ങനെ ഒരു 10-15 വർഷത്തിന് ശേഷം എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഓൺലൈൻ വായിക്കുന്നത് അത്രയും എനിക്ക് റിട്ടൻഷൻ വരുന്നില്ല, എനിക്ക് അത്രയും എഫക്റ്റീവ് ആവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ഐ ജസ്റ്റ് സ്റ്റാർട്ട് റീഡിങ്, ശരിക്കും ഫിസിക്കൽ ബുക്സ് വായിച്ചു തുടങ്ങാന്ന് വിചാരിച്ചു. ഞാൻ ഫിസിക്കൽ ബുക്സ് വായിച്ചു തുടങ്ങി. ഫിസിക്കൽ ബുക്സ് വായിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു വലിയൊരു ലിമിറ്റേഷൻ ഞാൻ കണ്ടത്. ഓൺലൈൻ റീഡിങ് ചെയ്ത് ചെയ്ത് എനിക്ക് ബുക്ക് വായിക്കാൻ വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വായിക്കുന്നത് ഇംഗ്ലീഷിലാണ് അല്ലെങ്കിൽ മലയാളത്തിലാണ്. എനിക്ക് ഒരു ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ പോലും ഇല്ല ഞാൻ എന്താ വായിച്ചതെന്ന്. സോ നാച്ചുറലി ഐ വാസ് വെരി അപ്സെറ്റ് അബൌട്ട് ഇറ്റ്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് എനിക്ക് ബുക്സ് വായിക്കാനായിട്ടുള്ള അത് എൻ്റെ ഒരു ഗോളാക്കി ഞാൻ മാറ്റി. ഇറ്റ് വാസ് ഇറ്റ് സൗണ്ട്സ് വെരി സിമ്പിൾ ബട്ട് ഇറ്റ് വാസ് വെരി ഹാർഡ് ബിക്കോസ് എൻ്റെ എൻറ്റയർ കോഗ്നേറ്റീവ് സെറ്റിംഗ് എനിക്ക് മാറ്റേണ്ടി വന്നു. അതായത് ഒരു സ്ഥലത്ത് ഇരിക്കാനും ഒരു പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു പേജ് ഒരു ദിവസം വായിക്കാം. ഒരു പേജ് ഒരു ദിവസം വായിച്ചിട്ടൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഐ വാസ് ഫൈനലി പല പല മെത്തേഡ്സും ട്രൈ ചെയ്ത് ഐ വാസ് ലിമിറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഒരു ലൈൻ 3 പ്രാവശ്യം വായിച്ച് അത് മനസ്സിലാക്കി അതിനെ കുറിച്ച് നോട്ട്സ് എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ പോയിന്റ്സ് ഒന്ന് മെന്റൽ നോട്ട് ചെയ്ത് അങ്ങനെ വായിച്ച് വായിച്ച് വായിച്ചാണ് ഞാൻ ഈയിടെ ഒരു ഇപ്പൊ ലേറ്റസ്റ്റ് എന്റെ ഫിസിക്കൽ ബുക്സ് വായിച്ചത് ഒരു. So even for a small thing
ദിസ് മേ ഇതൊരു ചെറിയ എക്സാമ്പിൾ ആണ് നിങ്ങളുടെ നിങ്ങൾ തന്ന എക്സാമ്പിൾസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബട്ട് ഫോർ മീ ദിസ് വാസ് എ ബിഗ് അച്ചീവ്മെന്റ് താങ്ക് യു ഇപ്പൊ എന്റെ ശബ്ദം ശരിയായോ എന്ന് അറിയില്ല ഓക്കെ എനിഹൗ ഐ തിങ്ക് മൈ സൗണ്ട് ശരിയായി സൈ അതെ ഇറ്റ് വാസ് എ ബാൻഡ്വിഡ്ത് പ്രോഗ്രാം ഐ റീചാർജ് ഓക്കെ അപ്പൊ ഇതൊരു പറഞ്ഞത് ഒരു വലിയ കാര്യമാണ് അതേപോലെ ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് ഞങ്ങൾ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിരുന്നു ഏകദേശം 1000 കുട്ടികൾക്ക് ആ വിഷൻ ബോർഡ് അവർ നന്നായി പ്ലേസ് ചെയ്തു അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ ജീവിതത്തിൽ വൻ മാറ്റം ഉണ്ടാവുന്ന ഞാൻ വിശ്വസിച്ചു എനിക്ക് തോന്നുന്നു വേറെ ആരെങ്കിലും ഒന്ന് രണ്ടാൾ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാൻഡ് ഒന്ന് ഷെയർ ചെയ്യാമോ 60 പേര് ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ഹലോ ആ പറയൂ പറയൂ മാഡം ആരാണെന്ന് അറിയില്ല എന്റെ പേര് ശരണ്യ എന്നാണ് പറയുന്നത് കേൾക്കാവോ ആ തീർച്ചയായിട്ടും കേൾക്കാം മാഡം എവിടെയാണ് സ്ഥലം ഓ പറയൂ കമ്മ്യൂണിറ്റി കൺസൾട്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് രണ്ട് പഞ്ചായത്തുകളില് ഗോൾഡിനെ കുറിച്ച് പറഞ്ഞു ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിനെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് ഞാൻ എനിക്ക് സൈക്കോളജി ആദ്യമായിട്ട് വരുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ആവണം ഈ ഫീൽഡ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു സമയം സൈക്കോളജിസ്റ്റ് എന്നുള്ള ഒരു ആഗ്രഹിക്കാനല്ല എന്ന് പറ്റുള്ളൂ അത് പറഞ്ഞു തരാൻ ആളില്ല നമുക്ക് എവിടെ കിട്ടും എങ്ങനെ അങ്ങനെ ഒരു സെറ്റായിട്ട് ഇത് നമ്മള് ഡിഗ്രി ഒക്കെ എന്താ പറയാ ആക്സിഡന്റലി വന്ന് കിട്ടിയ ഒരാളാണ് ഞാൻ ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തു ഡിഗ്രിക്ക് ആദ്യം അത് കഴിഞ്ഞ് ഒരു 2.5 മാസം മംഗട ഗവൺമെന്റ് കോളേജ് കേട്ടിട്ടുണ്ടാവും നമ്മുടെ മലപ്പുറം ജില്ലയില് ഫസ്റ്റ് ഗവൺമെന്റ് കോളേജില് സൈക്കോളജി വന്നത് അവിടെ അഡ്മിഷൻ കിട്ടി അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇപ്പോ സൈക്കോളജിസ്റ്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഓക്കേ 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 സൈക്കോളജിസ്റ്റ് ആണ് അല്ലേ ഇപ്പൊ സൈക്കോളജിസ്റ്റ് ആണ് നമുക്കൊരു അൾട്ടിമേറ്റ് അത് നമ്മള് തീവ്രമാണ് പ്രകൃതി പോലും നമുക്ക് അത് ഒരുക്കുന്നതാണ് തീർച്ചയായിട്ടും ഡോർമെന്റ് ഫോഴ്സ് വിൽക്കം ഓക്കേ ഏതായാലും ഈ ഇത്രയും ആൾക്കാർ ആരെങ്കിലും വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നില്ല സാർ സംസാരിക്കുന്ന കേൾക്കാം പക്ഷെ വേറെന്തോ ആരോ എന്തോ പറഞ്ഞു പോയി അത് അത് ആരോ ശ്രദ്ധിക്കാതെ സംസാരിച്ചാണ് എനിബഡി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ നമുക്ക് ഈ ചർച്ചയുടെ ഒരു പരിസമാപ്തിയിലേക്ക് എഴുതി വെച്ച ഗോളുകൾ മാത്രമേ നമുക്ക് വർക്ക്ഔട്ട് ആവുന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് ഗോപൻ ഗോപൻ അറിയൂ ലൈൻ ഗോപൻ അമ്മോ ഗോപൻ ഈസ് ലൈൻ സോറി മ്യൂട്ട് ചെയ്യാൻ എന്താ വഴി ഹലോ അതാരാണ് അത് സംസാരിക്കുന്നത് ഹരി പറയോ സംസാരിക്കോ നമ്മള് വളരെ നല്ല സെക്ഷൻ സാറേ എന്റെ ഒരു ഡൗട്ട് നമ്മള് ഈ ഗോൾ സെറ്റിങ്ങും അതേപോലെ സിസ്റ്റം സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും കേട്ടിട്ടുണ്ട് സാറേ അതായത് നമ്മള് ഇന്ന ഒരു ഗോൾ എന്ന് പറയുമ്പോ നമ്മളൊരു ടാസ്ക് നമ്മൾ ഗോളായിട്ട് വെക്കുകയാണ് നമുക്ക് പ്രചോദനവും ഇൻസ്പിറേഷനും ആണ് അതിലോട്ട് എത്തുന്ന ഒരു വേ ഒരു സിസ്റ്റം സെറ്റ് ചെയ്യുക ആണ് എന്നൊക്കെ കുറച്ച് നല്ലതായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഒരു ഒരു ഇന്റർനാഷണൽ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യണം ഇപ്പൊ ലാംഗ്വേജിന് ചിലപ്പോ ഇത്തിരി താല്പര്യ കുറവുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളതിൽ ഹാർഡായിട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാവും അങ്ങനെ നമ്മുടെ ഗോളിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടിട്ടുണ്ട് സാർ തീർച്ചയായിട്ടും ഈ ഹരി പറഞ്ഞ പ്രധാന പോയിന്റ് ട്രെയിനേഴ്സും എല്ലാവരും എക്സ്പീരിയൻസ് ആണ് പറയുന്നത് സിസ്റ്റം ഉദാഹരണത്തിന് ഇന്ന് കൊച്ചവസെ ചിറ്റിലപ്പള്ളിയുടെ ഒരു സെഷൻ ഉണ്ട് കൊച്ചവസെ ചിറ്റിലപ്പള്ളി സാർ ചെയ്ത കാര്യത്തിന്റെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം പ്രായോഗിക ജീവിതം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ വിഷയത്ത് പറയുന്നുണ്ട് അദ്ദേഹം പനിയായിട്ട് കിടക്കുന്ന സമയത്താണ്
അദ്ദേഹം ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ടി വിയിൽ കാണുന്നത്. പിന്നെ അദ്ദേഹം ഗോൾ സെറ്റ് ചെയ്തു അത് ഉണ്ടാക്കണമെന്ന്. അതിന് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ മാനേജറെ വിളിച്ചു. അപ്പൊ പറഞ്ഞു 4 കോടി രൂപ മാത്രമേ നമ്മുടെ ബാങ്കിലുള്ളൂ, അത് നടത്താൻ 1 കോടി രൂപ വേണം. ഉടനെ അദ്ദേഹം ചെയ്തത് ഗോൾ മാറ്റിയില്ല, അദ്ദേഹം ഉടനെ 1 കോടി രൂപ വിട്ടു എല്ലാ ലോകരാജ്യങ്ങളിലെയും ഇത് കാണാൻ പോയി. അത് വരച്ചു വെച്ചു, വരച്ചു വെച്ചിട്ട് അദ്ദേഹം തന്റെ നാട്ടിലെത്തിയിട്ടാണ് ഇപ്പം ബീഗാലാൻഡിലെ സ്ഥലം കാണുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹം പിക്ചറൈസ് ചെയ്തു. ഈ ഗോൾ സെറ്റിംഗിൽ പിക്ചറൈസേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആ പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വേ ഓഫ് ഗോൾ സെറ്റിംഗിലെ സിസ്റ്റം വർക്ക് ചെയ്തോളും, പിന്നെ അത് കറക്റ്റ് കറക്റ്റ് ആയിട്ട് നടക്കും. ഇപ്പൊ ഈ ഇരിക്കുന്ന 50 പേരും തീർച്ചയായിട്ടും അവർ ഏതോ ഒരു ഗോൾ സെറ്റ് ചെയ്തവരാണ്, ഇല്ല അവർ ഇവിടെ ഇരിക്കില്ല. അത് ഐഡന്റിഫൈ ചെയ്യാനും അത് സ്പെസിഫിക് ആക്കാൻ ചെയ്ത ഫാസ്റ്റ്നെസ് കൂടുന്നു മാത്രം. വേറെ ആരും ലൈനിൽ സംസാരിക്കുന്നു? എനിക്ക് തോന്നുന്നു ഈ ട്രെയിനിങ്ങില് പി സി പ്ലാറ്റ്ഫോം ലാസ്റ്റ് വരെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം അവർ എന്തൊക്കെ ലക്ഷ്യങ്ങളുള്ളവരാണ് ശരിക്കും. പക്ഷെ പലർക്ക് 3-4 വർഷം ഏത് ചെയ്യണം. അപ്പൊ ഒന്ന് നിങ്ങളുടെ ഡോർമെന്റ് ആയിട്ട് വരും, ഡോർമെന്റ് ഇതായിട്ട് വരും. ആ ഡോർമെന്റ് ആയി കഴിഞ്ഞാൽ അതാണ് അദ്ദേഹം മ്യൂസിക് കമ്പോസ് ചെയ്ത സമയത്ത് ഒരു വേറെ ഒരു മുറിയുണ്ട്, ആ മുറിയിലായിട്ടില്ല മണിക്കൂറുകളോളം അദ്ദേഹം പാട്ട് പാടിക്കൊണ്ടിരിക്കും. അത് അവരുടെ ഈ പാഷൻ കൂടുതൽ തമ്മിൽ ലിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. പിന്നീട് അവർ കൂടെ നടന്നു, പക്ഷെ അവര് എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട് മൈൻഡിൽ, പലരും മൈൻഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ റിട്ടേൺ ആയിട്ട് വരില്ല. റിട്ടേൺ വന്നാൽ മറ്റേ ഫാസ്റ്റ്നെസ് കൂടും. അത് സാറ് പറഞ്ഞ കറക്റ്റ് ആ ട്രെയിനിങ്ങിൽ അതാണ് ബൈ ഇന്ന വർഷം, ബൈ 2030 റൈഡ് ഡൗൺ അങ്ങനെ എഴുതാനൊരു സ്പെസിഫിക് റീസൺ നമുക്ക് ഉണ്ടാവാം. അതില് രമേശ് പ്രശ്നം രീതിയില് നമ്മള് ഗോൾ ഉണ്ട് എവിടെ ചോദിച്ചു കഴിഞ്ഞാലും ഗോള് പറയും ഇഷ്ടം പോലെ എല്ലാവർക്കും ആഗ്രഹം. അത് പക്ഷെ ഗോൾ അല്ല എന്നുള്ളതാ സത്യാവസ്ഥ, ആഗ്രഹങ്ങളാണ് നമ്മൾ പറയുന്നത്. പറയുന്നത് എപ്പോഴും ആഗ്രഹങ്ങളാവും, നമ്മൾ എഴുതി വെക്കുന്നത് ആണ് ഗോളുകൾ ഉണ്ടാവണം. നമ്മൾ എന്താവണം, എങ്ങനെയാവണം, എങ്ങനെ 8 വർഷം കഴിഞ്ഞാല് അല്ലെ 10 വർഷം കഴിഞ്ഞാല് എന്താവണം എന്ന് നമ്മൾ എഴുതി വെച്ചാലേ അത് ഗോളായി മാറുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ഈ വിസുവലൈസേഷൻ രമേശ് മാഷ് നേരത്തെ പറഞ്ഞു, കേൾക്കുന്നില്ലേ? ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? രമേശ് മാഷ് പറഞ്ഞത് കുട്ടികളുടെ വിഷൻ ബോർഡ് നിങ്ങളുടെ മൈ പവർ ട്രെയിനേഴ്സ് എല്ലാവർക്കും ഷെയർ ചെയ്യും. ഈ ക്ലബിൽ നിങ്ങൾ ചെയ്ത പ്രൊജക്ട് പ്ലീസ്. ഗോപൻ, കാൻ യു ഹിയർ? ഗോപൻ, എന്താ സൗണ്ട് വരുന്നില്ല? സൗണ്ടിൽ എന്താ പ്രശ്നമുണ്ട് ഗോപൻ? ഗോപൻ സൗണ്ട് കുട്ടികളുടെ വിഷൻ ബോർഡ് നിർമ്മിച്ചതൊന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ മനസ്സിന് എന്തും കാണാൻ കഴിയുന്നത് ഇമേജിന്റെ രൂപത്തിലാണ്. അതായത് മനസ്സിലേക്ക് നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിലും ശരി, അത് ഇമേജുകളുടെ രൂപത്തിലേക്കാണ് നമ്മളെ മനസ്സ് മനസ്സിലാക്കുന്നത്. അത് മനസ്സിന് 2 തലങ്ങളാണുള്ളത്, ഒന്ന് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും, ഇതൊക്കെ അറിയാം. അപ്പോ ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം എന്നെ ശ്രമിക്കുന്നവര്, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് നിങ്ങൾ അനുസരിക്കാൻ പാടില്ല. ഞാൻ എന്താണോ ഇനി പറയുന്നത് അത് നിങ്ങൾ കേൾക്കാനേ പാടില്ല, അത് അനുസരിക്കാൻ പാടില്ല. ആരും റെഡി? ഓക്കെ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറെ പറ്റി ഇപ്പൊ ആലോചിക്കാനേ പാടില്ല. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറെ പറ്റി മനസ്സിൽ വിചാരിക്കാനേ പാടില്ല. ഓക്കെ. നമ്മുടെ അച്ഛൻ അല്ലെ എന്താ പറയാ ഉപ്പ ഇവരെ പറ്റി മനസ്സിൽ വിചാരിക്കാനേ പാടില്ല. ഇപ്പൊ നമ്മളെ മനസ്സിൽ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്നോ അതൊന്നും എഴുതിയതോ അല്ല, ഇമേജുകളാണ് നമ്മളെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തു പറയുകയാണെങ്കിൽ ഇമേജുകളാണ്. ഇന്നലെ രാജ്യത്തോട് അഭിസംബോധന ചെയ്ത ഇമേജ് ആയിരിക്കും ഞാൻ പ്രധാനമന്ത്രിയെ പറ്റി ആലോചിക്കാൻ പറഞ്ഞപ്പോ ചിലപ്പോ വന്നിട്ടുണ്ടാവും. അതാണ് നമ്മളെ മനസ്സിന്റെ കഴിവ്. എന്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിലും മനസ്സ് ഇമേജുകളാക്കി മാറ്റും. ഞാനൊരു കാക്കാമ്പൂച്ചി എന്ന് പറയുകയാണെങ്കിൽ അതിനെയും നമ്മളൊരു ഇമേജിന്റെ രൂപത്തിലേക്ക് നമ്മൾ മാറ്റും. അതാണ് നമ്മുടെ മനസ്സിന്റെ കാര്യം. അപ്പൊ ഈ വിസ്വലൈസേഷനും അതേപോലെ തന്നെ വിഷൻ ബോർഡിന്റെയും പ്രാധാന്യം എവിടെയാണ്? ഈ ഒരു വിഷൻ ബോർഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ, ഈ എഴുതി വെച്ച കാര്യങ്ങൾ നമ്മൾ വിഷനാക്കി, അതായത് ഒരു ഇമേജിന്റെ രൂപത്തിലേക്ക് മാറ്റിയാൽ മാത്രമേ
അത് നമ്മളെ ഉള്ളിലേക്ക്, അതായത് നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ളതാണ്. അപ്പോ നമ്മൾ ഈ എഴുതി വെക്കുന്ന കാര്യങ്ങളെ ഇമേജിന്റെ രൂപത്തിലേക്ക് മാറ്റാം. ഇമേജ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാക്സിമം ഇമേജസ് കളക്ട് ചെയ്യാം. ഈ ഇമേജ് ആണ് നമ്മളെ മനസ്സിലേക്ക് പോകുന്നത്. മറ്റേത് നമ്മൾക്ക് എന്താ പറയാ, ആ വാക്കുകളായി മാത്രമേ പോകുള്ളൂ. അത് വാക്കുകളായി പോകുന്ന സമയത്ത് ഒരു ചെവി കൂടെ ചിലപ്പോൾ കേൾക്കും, ഈ ചെവി കൂടെ കടന്നു പോകും. പക്ഷെ അത് നമ്മളെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. ഇതിനു വേണ്ടി ഇമേജുകളായി മാറ്റുക. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഇമേജ്, നമുക്ക് ഏത് ഇമേജ് കാണുമ്പോഴാണോ നമ്മൾ ആവേശപരിതരാവുന്നത്, അല്ലെങ്കിൽ അതിനോടൊരു എന്താ പറയാ പോസിറ്റീവ് എനർജി കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇമേജ് കാണുമ്പോൾ നമുക്ക് പവർഫുൾ ആവുന്നത്, നമുക്കൊരു പോസിറ്റീവ് ഒരു ഇത് കിട്ടുന്ന എനർജി കിട്ടും, ആ ഇമേജുകളെ വെച്ചുകൊണ്ട് നമ്മളൊരു വിഷൻ ബോർഡ് റെഡിയാക്കിയിട്ട് അതിന് നമുക്ക് ഇതൊക്കെ നമ്മളെ ലൈഫിൽ വന്ന് ചേരുന്നതായിട്ട് നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ മനസ്സിലേക്ക് ഓരോ ദിവസവും ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇത് എത്തിച്ചേരുന്നതാണ്. അത് എത്തിച്ചേർന്ന നമ്മൾ അതിനനുസരിച്ച് ഇത് നമുക്ക് എത്തിച്ചേരുന്നു എത്തിച്ചേരുന്നു അവിടെ പ്രാധാന്യം. ഇതാണ് ഗോള് നമ്മൾ എഴുതി വെക്കുന്നത് ഇമേജുകളായി മാറ്റുന്നു. ഇമേജ് എന്ത് ചെയ്യുന്നു, അത് നമുക്ക് ഒന്നും വേണ്ട. നമ്മൾ നാളെ ടൂറിന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൂറിന് പോകുന്നത് നമ്മൾ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഇതിങ്ങനെ കയറുക. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇതിങ്ങനെ നാളെ ടൂറിന് പോകും, നാളെ ടൂർ ഈ ഇമേജ് ആണ് ഉണ്ടാവുന്നത്. വേറെ നാളെ ടൂറിന് പോ ചെന്നൈക്കാ പോകുന്നതെങ്കിൽ ചെന്നൈയിലുള്ള പല പല കാര്യങ്ങളും നമ്മളെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇമേജ് ആയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ നാളെ രാവിലെ 4 മണിക്ക് എഴുന്നേ 5 മണിക്കാണ് നമ്മൾ ടൂറിന് പോകണ്ടെങ്കിൽ 4 മണിക്ക് എഴുന്നേക്കും. അത് എങ്ങനെയാ, സബ് കോൺഷ്യസ് മൈൻഡ് അത് പ്രവർത്തിച്ചു തുടങ്ങും. അപ്പൊ നമ്മളെ ആക്ഷൻ നമ്മളെ ബോഡി എന്ത് ചെയ്യും, അതിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങും. അതാണ് എക്സാമ്പിള്. അപ്പൊ നമ്മൾ ഇമേജുകളാക്കിയിട്ട് എന്ത് ഗോള് സെറ്റ് ചെയ്തിട്ടും അത് നമ്മൾ ഇമേജ് ആക്കിയിട്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മളെ പ്രവർത്തനം ഉണ്ടാവും. അതാണ് ശരിക്കും ഗോൾ സെറ്റിംഗ്. എക്സ്പീരിയൻസ് ഒന്ന് ചെയ്തോളൂ ബാബാ, കുട്ടികളുടെ എക്സ്പീരിയൻസ് പ്ലീസ് ഷെയർ ഇറ്റ്. യെസ്, കുട്ടികൾക്ക് ഇതേപോലെ എന്താ പറയാ നല്ല രീതിയിൽ പല പല ഗോളുകളും ഉണ്ട്. പലപ്പോഴും ശരിക്കും പേരൻസിനോടൊക്കെ അത് പറയാൻ മടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് സംവദിക്കുന്ന സമയത്ത് അതില് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോ ഇതില് ശരിക്കും വേണ്ടത് കുട്ടികളെ ഗോളുകള്, കുട്ടികൾക്കുള്ള ആഗ്രഹം, കുട്ടികൾക്ക് ആഗ്രഹങ്ങളാണുള്ളത്, ഗോളുകൾ ആവുന്നില്ല ഫസ്റ്റ് ടൈം. ഈ ആഗ്രഹങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ട് അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല്, ഇത് രവിയായിട്ട് പലപ്പോഴും പറയാറുണ്ട്, പല ട്രെയിനിങ്ങിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കുട്ടികളെ കളക്ടറേറ്റ്, അതായത് കളക്ടറുടെ ഓഫീസ് നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് പറയാറുണ്ട്. അപ്പോ ഇത് നമ്മളെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, ആ ആഗ്രഹം ഈ കുട്ടികൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ആഗ്രഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമേജുകളായാലും ശരി ലൈഫിൽ നടക്കുന്ന, ഒരു അധ്യാപകനാവാൻ ആഗ്രഹിക്കുന്നവരോട് അധ്യാപകരുമായിട്ട് സംവദിക്കാനുള്ള വേദി നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം. ഒരു കളക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കളക്ടറുടെ റൂം, കളക്ടറുമായിട്ട് സംവദിക്കാനുള്ള ഇത് വേദി ഒരുക്കി കൊടുക്കാം. അപ്പൊ ഇവർക്ക് കൂടുതലും ഇവരെങ്ങനെ ഇതിലേക്ക് എത്തിച്ചേർന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇത് ഇത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനുള്ളിലേക്ക് ഇമേജുകളായിട്ട് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവർ ഇവരുടെ ആഗ്രഹങ്ങൾ ശക്തിയായി മാറും. പിന്നെ നേരത്തെ ദീപ്തി മേഡം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ഗോളുകള് ഇപ്പൊ മാറിപ്പോകുന്നുണ്ട്, അതൊരു ഫിക്സ് ആക്കിട്ട് നമുക്ക് കുട്ടികളെ ഉള്ളിൽ വെക്കാന്നുള്ളത്. അതിനുള്ള എളുപ്പ വഴി ഇത് തന്നെയാണ്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിൽ നിന്ന് മാറുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അതൊരു ഭ്രമമാണ്. വേറെ ഒന്ന് കാണുമ്പോ അത് അക്കരപ്പച്ച ഇക്കരപ്പച്ച, അതില്ലാതിരിക്കാൻ ഇവർ ഈ ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരന്തരം അവരെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, അതുമായിട്ട് അഴുകി ചേർക്കാൻ ശ്രമിക്കുക. അപ്പൊ അവർക്ക് അതിലുള്ള പോസിറ്റീവായിട്ടുള്ള വശങ്ങളും അതിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുകളും അതിന്റെ റിയാലിറ്റി ശരിക്കും മനസ്സിലാവും. അത് മാത്രമല്ല അതിലേക്ക് എത്തിപ്പെടാനുള്ള ദൂരം വളരെ കുറയും എന്നുള്ള. ഗോപൻ ഈ പറഞ്ഞല്ലേ ഒരു കാര്യം, 35 പേര് ഇത് കേൾക്കുന്നുണ്ട്. ഒരു കാര്യം വെച്ചാല് എന്റെ നമ്പർ ഞാൻ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായി ഗോൾ സെറ്റ് ചെയ്യുന്നതിലും തീർച്ചയായിട്ടും നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഞാൻ നമ്പറിൽ വിളിക്കാം, അതിന് വേണ്ടുന്ന ഗൈഡ് ലൈൻ തരാൻ പറ്റും. ഉദാഹരണം, നിങ്ങളൊരു ബിസിനസ് ഗോൾ സെറ്റ് ചെയ്താല് അത്തരത്തിൽ എക്സ്പേർട്ട് ആയ ഒരാളെ കണക്ഷൻ ഞാൻ തരാം. കാരണം ഇത് ഞാൻ ഇത് പറയാൻ കാരണം, പക്ഷേ തീർച്ചയായും ഇതേപോലെ അതിന്റെ കൂടെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളതും, അതായത് ആ ഗോളുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പിലായിരിക്കും. ട്രെയിനിങ് ആണെങ്കിൽ ട്രെയിനിങ് ഗ്രൂപ്പ്,
ഇവിടെ ഇപ്പൊ നിങ്ങൾ എന്താ വന്നിരിക്കാൻ കാരണം, പോസിറ്റീവ് തിങ്കിങ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഗ്രൂപ്പിലാണ് നിങ്ങളുള്ളത്. നിങ്ങളൊരു സംഗീതജ്ഞരുടെ ഗോൾ ആണെങ്കിൽ ഗോ ഫോർ ദാറ്റ് വൺ. ആ ഏരിയയിൽ ആളെ കണ്ടെത്തുന്നത്, ഒരു മെന്ററെ കണ്ടെത്തുന്നത് ഗോൾ വിജയിക്കാൻ വളരെ സഹായിക്കും. പറയാൻ കാരണം, ഗോൾ ഗോൾ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഫോർ എയും ഫോർ എയും യൂത്ത് ക്ലബ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ മെന്റേഴ്സിനെ വെച്ചിട്ടാണ്, അതിനാണ് മെന്റേഴ്സിനെ വെക്കുന്നത്. സോ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അതേപോലെ അതിന്റെ കൂടെ എനിക്ക് എന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൂടി ഞാൻ ഷെയർ ചെയ്യാം. ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗോളൊന്നും ഇല്ലാതെ ഇങ്ങനെ പല ഇന്ത്യയില് പല സംസ്ഥാനങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ചെയ്ത് ആസാം വരെ ഞാൻ പോയി, ഡിബ്രൂഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നോർത്ത് ഈസ്റ്റിലെ ലാസ്റ്റ് സ്റ്റേറ്റ് ആണ് ഡിബ്രൂഗഡ്, ആസാമിലെ. അവിടെ അവർ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ വർക്ക് ചെയ്ത് ഇങ്ങനെ അന്നൊന്നും എനിക്കൊരു ലക്ഷ്യമൊന്നും ഇല്ല, എവിടെയെങ്കിലും ജോലി ചെയ്യണം, പൈസ മേടിക്കും, സമ്പാദിക്കണം, അങ്ങനെ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ഇതിനോട്, ബിസിനസ് 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 എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ ഉള്ളിൽ കയറിയിട്ട്, ബിസിനസ്സുകാരൊക്കെ നമ്മള് കാണുന്ന വലിയ വലിയ എന്താ പറയാ ചിറ്റലപ്പള്ളി സാറ് അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരാ. അപ്പൊ ഇവരെ ബിസിനസ്സും അല്ലെങ്കിൽ അംബാനി ഇതൊക്കെയാണ് നോർത്ത് പോയാൽ നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ആ ഒരു ആഗ്രഹത്തിന് മുകളിൽ അവര് ഭയങ്കര ഫ്രീഡാണ് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത്, അതൊന്നും വേണം എന്നുള്ള ഒരു ചെറിയൊരു ആഗ്രഹമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് എനിക്കൊരു ലോണിന് വേണ്ടി, ലോണ് കിട്ടാൻ വേണ്ടിയിട്ട് KFC യുടെ KCDM എന്ന പദ്ധതി പ്രകാരം ഒരു ലോണ് കിട്ടാൻ വേണ്ടി ലോണിന് പോകുന്ന സമയത്താണ് ഒരു 16 ദിവസത്തെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്താൽ ഈ ലോണ് തരൂ എന്നുള്ളൊരു ഇത് വെക്കുന്നത്, ഒരു കണ്ടീഷൻ വെക്കുന്നത്. അപ്പൊ ഈ കണ്ടീഷന്റെ പുറത്താണ് ഞാന് ഒരു ഗോള് സെറ്റ് ചെയ്യുന്നത്. അന്ന് 5 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കണം എന്നുള്ള ഗോള് സെറ്റ് ചെയ്യിക്കുന്ന അവിടെയാ. ഇപ്പൊ 5-4 വർഷം കഴിഞ്ഞു ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ലോണ് എനിക്ക് കിട്ടിയിട്ടും. ഇന്ന് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് എന്റെ ഓഫീസിലാണ്. ഏകദേശം 5,000-6,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഓഫീസിലാണ് ഞാനിപ്പോ ഇവിടെ ഇരുന്നോണ്ടിരിക്കുന്നത്, നമ്മള് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇന്ന് അന്ന് ഞാൻ പറഞ്ഞത് എന്റെ 5 വർഷം കഴിഞ്ഞാൽ എന്റെ ബിസിനസ് വേൾഡ് വൈഡ് ആവും എന്നുള്ളതാ. വേൾഡ് വൈഡിലേക്ക്, അതായത് എന്റെ ഈ രാജ്യത്ത് നിന്ന് വിട്ട് അടുത്ത രാജ്യത്തേക്ക് ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നുള്ളതാ. എനിക്ക് ഇന്ന് ഓൾ ഇന്ത്യ, അതായത് ഞാൻ അന്ന് വർക്ക് ചെയ്ത മഹാരാഷ്ട്ര ഇവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെയൊക്കെ എനിക്ക് ഇന്ന് ഫ്രാഞ്ചൈസീസ് ഉണ്ട്. ഞാനായിട്ട് ടൈ അപ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട് ഈ മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, ഈ 3 സ്റ്റേറ്റുകളിലും. അതേപോലെ ഇവിടെയൊക്കെ എന്നെ ഇവിടുന്ന് പഠിച്ചു പോകുന്ന സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ 3-4 ബ്രാഞ്ചുകളുണ്ട് മൊത്തം ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടും, 3 സർവീസിന്റെ ബ്രാഞ്ചും ബാംഗ്ലൂര്, അതേപോലെ തന്നെ മംഗലാപുരം, പിന്നെ കോഴിക്കോട്, ഇങ്ങനെ 3 ബ്രാഞ്ചുകളുണ്ട്. ഇത് ശരിക്കും ഗോള് സെറ്റ് ചെയ്ത് അന്ന് അൺഫോർച്ചുനേറ്റ്ലി എന്തോ ഒരു ആക്സിഡന്റലി അവിടെ എത്തിച്ചേർക്കാൻ വേണ്ടി സെറ്റ് ചെയ്തത് കൊണ്ട് ഇന്ന് എനിക്ക് പ്രാക്ടിക്കലായതാണ്. ശരിക്കും ഞാനൊരു ഗോള് എഴുതണം എന്ന് വിചാരിച്ചിട്ട് എഴുതിയതോ അല്ലെങ്കിൽ സെറ്റ് ചെയ്തോ അല്ല, അന്ന് ആക്സിഡന്റലി പറ്റിയ ഒരു സംഭവമാണ്. അത് എനിക്ക് ലൈഫിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് അതുകൊണ്ട് എനിക്ക് ഇന്ന് ഇവിടെ ഇരിക്കാൻ പറ്റുന്നതും അതിന് എനിക്ക് ലൈഫിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു. ഗോപ ഈ പറഞ്ഞല്ലേ ഒരാളുടെ ഒരു അനുഭവം, നടൻ ദിലീപിന്റെ ഒരു അനുഭവമാണ്. അസിസ്റ്റന്റ് ആക്കി വർക്കുന്ന സമയത്ത് ഗസൽ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോ അസിസ്റ്റന്റ് ആണ് കമലിന്റെ. അപ്പൊ അവിടെ വിനീതും കൂടെയുള്ള ഒരു ക്രെയിൻ ഷോട്ട് ആണ്, ഒരു സോങ് ഷോട്ട്. ഈ ദിലീപ് ഇങ്ങനെ ആലോചിച്ചോടെ എപ്പോഴെങ്കിലും ഈ മോഹിനിയുടെ കൂടെ ഞാൻ അഭിനയിക്കുന്നു. അത് സംബന്ധിച്ച് 10 വർഷത്തിന് എത്ര വർഷത്തിന് ശേഷം അനുരാഗ കൊട്ടാരത്തിന്റെ സീനില് സെയിം സ്ഥലത്ത് സെയിം ഷോട്ടില് അഭിനയിക്കേണ്ടി വന്നു എന്നുള്ളത് വലിയൊരു കാര്യമുണ്ട്. എക്സാമ്പിൾ വേറൊന്ന്, ഇത് നെഗറ്റീവ് ആയിട്ട് ജഗതി ശ്രീകുമാർ ചെറിയ വിദ്യ എന്ന സിനിമയിൽ ഒരു കഥയായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഇറങ്ങുന്ന കഥയിലാണ് അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു കിടന്നത്. പക്ഷേ വിദുര പെൺവാണിപ്പ കേസിൽ അദ്ദേഹത്തിന് അതേ സ്ഥലത്ത് ജയിലിൽ കിടക്കേണ്ടി വന്ന കാര്യവും കൂട്ടി വായിക്കണം. കാരണം നമ്മൾ കൊടുക്കുന്ന അത് ഗോളായിട്ട് പറഞ്ഞതല്ല, വിഷ്വലൈസേഷന്റെ ഒരു ചില കാര്യം പറഞ്ഞാണ്. അപ്പോ ഗോൾ പറഞ്ഞപോലെ നമ്മുടെ ഈ 35 പേർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് മറ്റു പല പ്ലാറ്റ്ഫോമിൽ ട്രെയിനിങ് നടക്കുന്നുണ്ട്, ഈ ഇരിക്കുന്നവരുടെ പ്രത്യേകത സെർച്ചിങ് സംതിങ് ടു അച്ചീവ് ദെയർ ഗോൾസ്. അപ്പൊ ഞാൻ എനിക്ക് സത്യം സെമിനാറിൽ പോകാനാണ്, ഞാൻ അതിൽ പോകാതെ ഇരിക്കുന്നത് ഐ വോണ്ട് ടു ഇഗ്നൈറ്റ് പറഞ്ഞ പോലെ മേക്ക് അതേഴ്സ് ഫൈൻഡ് ദെയർ ഗോൾസ് എന്റെ പോയതുകൊണ്ടാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ നമ്പർ കൊടുത്ത് അതുകൊണ്ട് വിളിക്കാം. അപ്പൊ ഈ കുട്ടികൾക്ക് വിഷയം റിസൾട്ട് എനിക്ക് വന്നു. അതായത് ആ 1000 കാണല്ലോ ഒരു ദിവസം നമ്മൾ 10 പ്ലേസ് കൊടുത്തത്, 1000 കുട്ടികളുടെ വിഷൻ ബോർഡ് സെലക്ഷനിൽ വന്നപ്പോ കുറെ കുട്ടികൾ പണി തുടങ്ങി. അപ്പൊ ഈ ഇരിക്കുന്നവർക്ക് സപ്പോർട്ടും കൂടെ നമ്മൾ ആർക്കെങ്കിലും പറയുന്നതിനെ പറയാം. ഞാൻ അധികം പക്ഷേ രമേശ് മാഷെ ഇതിലുള്ള ഒരു കാര്യം കൂടി ഞാൻ കൂടി ചേർക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിഷൻ ബോർഡും കാര്യങ്ങളും ഗോളൊക്കെ സെറ്റ് ചെയ്യും, പലപ്പോഴും ഇതിലുള്ള എതിരാളികൾ നമുക്കുണ്ട്.
ഇതൊന്നും നടക്കൂലടാ, ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന സാധനമല്ല. ഇത് പുറത്തല്ല നമ്മളെ എതിരാളികൾ, നമ്മളെ ഉള്ളിലാ. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കാരണം ഇത് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളോട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക, ഇതൊക്കെ നിനക്ക് ഇതിനുള്ള കഴിവുണ്ടോ, ഇതിന് നീ ആരാണ്, ഇതൊക്കെ ചെയ്യാൻ നിനക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടോ, നിനക്കത് പറ്റുന്ന ആളാണോ, നിനക്ക് അതിനുള്ള ഏജ് ഉണ്ടോ, നിനക്ക് അതിന് പറ്റിയ ഇതാണോ, ഇങ്ങനെയുള്ള നിരവധി 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 ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഇതൊക്കെ എതിരാളികളാ. അതുകൊണ്ടാണ് ഇന്ന് തുടങ്ങും നാളെ അത് അവസാനിക്കുന്ന അവസ്ഥ തരുന്നത്. പക്ഷേ നിങ്ങൾ ഇത് വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങളൊരു വിഗ്രഹം പോലെ അതിനെ കണ്ട് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ മിറാക്കിൾ സംഭവിക്കുന്നുള്ളതിൽ യാതൊരു വിധ ഡൗട്ടും ഇല്ല. സാറേ ഗോപാൽ സാർ, രമേശ് സാർ, ഞാൻ ഒരു കാര്യം പറയാം ഇതിനോട് ആഡ് ചെയ്തിട്ട്. പറഞ്ഞോളൂ സാർ. നമ്മളുടെ ഇപ്പം നമ്മള് ഒന്നാം ക്ലാസ്സില് രണ്ടാം ക്ലാസ്സിലൊക്കെ നമ്മളുടെ കാലത്ത്, ഇപ്പോഴത്തെ കാലത്ത് വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് പിക്ചർ, അതായത് ഒന്നാം ക്ലാസ്സിന്റെ മലയാള പുസ്തകത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റുള്ള ഏതെങ്കിലും പുസ്തകങ്ങളിലൊക്കെ നമ്മളുടെ മനസ്സിൽ ആ പിക്ചർ ഇന്ന് നിൽക്കുന്നുണ്ട്. തറ, പറ, ആന, ആ ഒരുപാട് ഇമേജസ്, ഇമേജസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് നമ്മളുടെ മനസ്സിലുണ്ട്. പക്ഷെ അതിനുശേഷം 10 വർഷം കഴിഞ്ഞ് നമ്മൾ 10-ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം നമുക്കിപ്പോ ആ ബുക്ക് എവിടെ അങ്ങനെ ഒരു ചിന്തയെ വരുന്നില്ല. ഞാൻ ഇവിടെ സൂചിപ്പിച്ചു വന്നത് നമ്മുടെ മനസ്സിലെ ഇമാജിനേഷൻ നമുക്ക് എത്ര കണ്ട് നമ്മുടെ പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറി ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ്. അത്രയും ഇമേജുകളുടെ സഹായത്തോടെ അല്ലെങ്കിൽ ചിത്രങ്ങളുടെ സഹായത്തോടെ നമ്മളുടെ എഡ്യൂക്കേഷൻ ഹയർ ലെവലിലേക്ക് കൂടെ ഒക്കെ വരുമ്പോ നമുക്കത് കുറച്ചും കൂടെ ഗ്രഹിക്കാനും അല്ലെങ്കിൽ ഓർമ്മ നിൽക്കാനും കഴിയും എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഇപ്പൊ പുതിയ പഠന രീതികളൊക്കെ, ഇപ്പൊ രമേശ് മാസ്റ്റർ അറിയായിരിക്കും, ചില പ്രൈവറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഇപ്പൊ അവര് നമ്മുടെ ഈ പിന്നെ എന്താ പറയാ, ഗുരുത്വാകർഷണ ബലത്തിനൊക്കെ പറ്റിയിട്ട് അവർ പിക്ചറൈസ് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ ആപ്പുകളൊക്കെ, നമ്മൾ പുതിയ ഇപ്പൊ ലേണിംഗ് ആപ്പുകളൊക്കെ വരുന്നത് ആ രീതിയിലാണ്. കാരണം അതിന്റെ ഒരു ഇമാജിൻ നമ്മുടെ മനസ്സിൽ കയറുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതും ഇതിനോട് ബന്ധപ്പെടുത്തി പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ? യെസ്, തീർച്ചയായും തീർച്ചയായും. ഇമാജിനേഷനിൽ നമുക്ക് വിദ്യാധാരണകൾ വരുന്നത് പിന്നെ എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ പലപ്പോഴും ശരിക്കും ഈ പണ്ട് ഈ ദേവാലയങ്ങളിൽ ശരിക്കും നടക്കുന്നത് ഈ ഇമാജിനേഷനാണ് ശരിക്കും നടക്കുന്നത്. നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇമേജുകളാണ് ഇങ്ങനെ പ്രാർത്ഥനയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്ന വേറൊരു സംഭവം, അതാ പറഞ്ഞത് ഈ വിഷൻ ബോർഡിനെ നമ്മളൊരു ദേവാലയം പോലെ ഒരു വിഗ്രഹം പോലെ കണ്ടു കഴിഞ്ഞാൽ അത് നടക്കുന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ഇതിൽ വേറൊരു കാര്യം, നമ്മളെ അമ്പലത്തിലോ ദേവാലയത്തിലോ പോയി പ്രാർത്ഥിക്കുന്നതിലുള്ള വ്യത്യാസം ഒന്നുണ്ട്. നമ്മളെ അമ്പലത്തിലോ ദേവാലയത്തിലോ പോയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന വേർഡ്സ് എങ്ങനെയാണ്, നമ്മൾ ഉള്ളിൽ പോകുന്ന വേർഡ്സുകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിയാൽ മതി. പോസിറ്റീവ് അഫേർമേഷന് പകരം നേരെ തിരിച്ചാണ് നമുക്ക് വരുന്നത്. എനിക്ക് അതില്ലല്ലോ, എന്റെ ദൈവമേ എനിക്ക് അതുണ്ടാക്കി ഉണ്ടാക്കിത്തരണേ, എനിക്ക് അതില്ലല്ലോ, എന്റെ ദൈവമേ ഇതില്ലല്ലോ, എനിക്ക് പിന്നെ എന്താ പറയാ ലോട്ടറി അടിക്കുന്നില്ലല്ലോ, ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവിടെ നേരെ തിരിച്ചാൽ അത് അനുഭവത്തിൽ വരും. അവിടെയാണ് ഇതൊന്നും പറഞ്ഞ് അവിടെ ആ ഒരു ചിന്ത വരുമ്പോഴാണ് നമുക്ക് വരുന്നത് ഇതൊന്നും നടക്കൂല എന്നുള്ളത്. അതെ അതെ. ഇതില് വേറെ കുട്ടികളെ നല്ലോണം ഇമാജിനേഷൻ ചെയ്യും. കുട്ടികൾ നന്നായി അതുപോലെ നടക്കും. ഞാന് നമ്മുടെ സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ പറയാറുണ്ട്, അതായത് സ്പിരിച്വൽ ഒക്കെ കുറച്ച് കൂടുതലുള്ള സ്റ്റുഡൻസിന്റെ അടുത്ത് നമ്മൾ പറയാറുണ്ട്, നിങ്ങള് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അപകടം ഒന്നും വരുത്താതെ അവിടെ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കാതെ സുരക്ഷിതമായി അവിടെ എത്തിക്കണം. അതായത് അപകടം വരാതെ എത്തിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം നിങ്ങൾ പിന്നെന്താ യാത്ര സുഖകരമായി അവിടെ എത്തണേ എന്നുള്ളത് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാറുണ്ട്. അത് ഇതിന്റെ ഒരു ഭാഗമാണ്. അതെ അതെ അതെ. ഒരു കാര്യം പറയാനുണ്ട്, വളരെ പ്രധാന ഗോൾസ്. ആ പറയൂ സാർ, പറയൂ സാർ. സാറെ ഇപ്പൊ പറഞ്ഞ കാര്യം കേൾക്കുന്നുണ്ടോ സാറേ? തീർച്ചയായിട്ടും. എന്റെ ഒരു സുഹൃത്ത് ആളിപ്പോ ദുബായിലാണ്, നല്ല പ്രൊഫഷണലാണ്, നല്ല രീതിയിലാണ്. അപ്പൊ അദ്ദേഹം ഇത് കഴിഞ്ഞ പ്രാവശ്യം മലക്ക് പോയിരുന്നു. അപ്പൊ അദ്ദേഹം പോയത് എന്തിനാന്ന് വെച്ചാൽ നന്ദി പറയാൻ വേണ്ടിട്ടാണ്. അത് ഇതുവരെ പോയിട്ടില്ല, അതിന് മുമ്പ് പ്രാവശ്യം പോയി. അപ്പോ പുള്ളി കാണുന്നത് എന്താന്ന് വെച്ചാൽ എന്തോ ഒരു കാര്യം നടന്നു എന്നുള്ളതാ. അങ്ങനെ ആള് നന്ദി പറയുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ആ ഒരു നന്ദി പറയുക ആ രീതിക്കാണ് ആള് കാണുന്നത്. അപ്പൊ ഞാന് ചോദിച്ചു, നീ ഇങ്ങനെ ദൈവവിശ്വാസവും കാര്യങ്ങളൊന്നും വലിയ രീതിയിലൊന്നും ഇല്ലാത്ത ആളാ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഒരു മാറ്റത്തിന് കാരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടം വരെ കയറി ഇത്രയും 2 ദിവസം മെനക്കെട്ട് പോണേ, ഇയാള് പോവാത്ത ആളാ. ഞാൻ ചോദിച്ചു പറഞ്ഞു ഈ 2 ദിവസം മാറ്റി വെച്ച് എനിക്കൊരു നന്ദി ഉണ്ട്, അത് അവിടെ പോയി പറഞ്ഞു പോരാന്ന് കരുതി എന്നുള്ള മൂട്ടിലാണ് ആള് പോയത്. അത് ഒരുപാട് ഗ്രോത്ത് ഉണ്ട് ആൾക്ക്, പിന്നീടും ഒരുപാട് ഒരുപാട് ഗ്രോത്ത് കിട്ടുന്നുണ്ട് ആൾക്ക് ലൈഫ്. അതിന്റെ സംസ്കൃത അർത്ഥം പ്രഹർഷേണ അർത്ഥന ഇതി പ്രാർത്ഥന, സന്തോഷിച്ച് പറയുന്ന കാര്യങ്ങളാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്.
അവിടെ കരഞ്ഞിട്ട് പറയരുത്. കല്യാണം കഴിയാത്ത ഒരാൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്, ദൈവമേ എന്റെ കല്യാണം കഴിഞ്ഞതിന് നന്ദി, എന്നിട്ട് അത് വിഷ്വലൈസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നടക്കും. അത് തെളിയിച്ചിട്ടുണ്ട്, വെറുതെ പറയുന്നല്ല. ഇൻ മൈ എക്സ്പീരിയൻസ് ഐ ഹാവ് ഗിവൺ എ ലോട്ട് ഓഫ് ദാറ്റ് ടൈപ്പ് ഓഫ് സക്സസ് ടു പീപ്പിൾ. പിന്നെ ഒരു ചെറിയ അനുഭവം കൂടെ പറയാം, ഇത് വളരെ നടന്ന സംഭവമാണ്. എന്തിനാ ഇത് കേൾക്കുന്നത്? ഈ 35 പേരും ഗോൾ സെറ്റിംഗിൽ ഇൻട്രസ്റ്റഡ് ആണ്, അതുകൊണ്ട് അവർ ബോധ്യപ്പെടുന്ന അനുഭവങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, കഥകളല്ല. കാസർഗോഡ് ജില്ലയിലെ ബോവിക്കാരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ്റെ അച്ഛൻ അമ്മയും മരിച്ചുപോയി. ഗ്രാൻഡ് ഫാദർ ആയ ഒരു റിട്ടയർഡ് അധ്യാപകനായിരുന്നു അവനെ സംരക്ഷിച്ചിരുന്നത്. ഒരു പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ കുട്ടിയുടെ ആഗ്രഹം പൈലറ്റ് ആവണമെന്നായിരുന്നു, ഒരു സാധ്യതയില്ല കാസർഗോഡ് ബോവിക്കാരത്. അങ്ങനെ ഇവനെല്ലാവരും പരിഹസിക്കും. പക്ഷെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഇവൻ അച്ഛനോട് പറഞ്ഞു, അച്ചാച്ചനോട് പറഞ്ഞു, അച്ചാച്ച എനിക്ക് എന്തായാലും എനിക്കൊരു ഒരു പൈലറ്റ് ആവണം. അപ്പൊ അച്ചാച്ചൻ പറഞ്ഞു, പോലെ എനിക്ക് അത്ര ഒന്നും പണ്ടെനിക്കാവില്ല. അപ്പൊ ഇവൻ ഇന്റർനെറ്റിലൂടെ ബന്ധപ്പെട്ടപ്പോ 10 ലക്ഷം കൊണ്ട് അവൻ അമേരിക്കയിലെ പഠിക്കാൻ പോകുന്നു. അങ്ങനെ ഇയാൾ വീടും വളപ്പും 4.5 ലക്ഷം കിട്ടും. ആ സമയത്ത് അന്നത്തെ വിജയമല്ല, ഇന്ന് വിജയമില്ല അത്ര നല്ല നിലയിലല്ല, ഇവന്റെ പഠനം സ്പോൺസർ ചെയ്തു. അങ്ങനെ ഇവൻ അമേരിക്കയിലെത്തി. അവിടെ 4.5 ലക്ഷം രൂപ ഓൾറെഡി കൊടുത്തിട്ട് ഇവൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വിജയ് മല്യ ഫിസിക്കൽ ലോസായി പറഞ്ഞു, ഐ കനോട്ട് ഗിവ് യുവർ സ്കോളർഷിപ്പ്. ഇവൻ ആകെ കുടുങ്ങി, കാരണം അവിടെ എത്തി വരാൻ പറ്റില്ല, ഭാഷ അറിയില്ല, ഒരു രക്ഷയില്ല. പക്ഷെ ഇവന്റെ ഡ്രീം വാസ് ടു ബിക്കം എ പൈലറ്റ്. ഈ കശി എന്താ ചെയ്യുന്നറിയോ, ഒരു ദിവസം ഇങ്ങനെ അമേരിക്കയിൽ നടന്നു പോകുമ്പോൾ, ന്യൂയോർക്കിൽ പോകുമ്പോൾ ഒരു ട്രാക്സ് ഇട്ടിട്ട് ഒരാൾ വരുന്നുണ്ട്, മലയാളി എന്ന് മനസ്സിലായി പറ്റും. സാർ എനിക്കൊരു കാര്യം പറയണമെന്ന്. അപ്പൊ അയാൾ ഇവന്റെ കഥ കേട്ടു. കഥ കേട്ടവട് അയാൾ പറഞ്ഞു, കം വിത്ത് മീ. ഇവനെയും കൂട്ടിയിട്ട് ഒരു കൊട്ടാരം പോലത്തെ വീട്ടിൽ പോയി. അവിടെ ഒരു 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 പ്രായമുള്ള അച്ഛനമ്മയും ഒരു രണ്ടു പേര് വന്നു. ഈ കുട്ടിയുടെ കഥ എന്തോ ഇംഗ്ലീഷ് പറഞ്ഞു, ഇവനോട്ട് മനസ്സിലായിട്ടില്ല. അവരാരായിരുന്നു അറിയോ, അവർക്ക് ഇന്റർനാഷണൽ എയർപ്ലെയിൻ അക്കാഡമി ഉണ്ട്, അതിന് ഓണേഴ്സ് ആയിരുന്നു. ഇവൻ അവരെ അഡോപ്റ്റ് ചെയ്തു. ഇപ്പൊ അവനെ കംപ്ലീറ്റ് ചെയ്ത ശേഷം അവരൊരു ഇന്റർനാഷണൽ പൈലറ്റ് ആണ്. അയാൾ കാസർഗോഡ് വന്നിട്ട് ഇത് എല്ലാ ചാനലുകളിലും പത്രത്തിലും വന്നിരുന്നു, പക്ഷെ ആര് വായിച്ചതായിട്ട് എനിക്ക്, ഇത് ആര് വായിക്കാൻ താല്പര്യമില്ലാത്ത ആളായിരുന്നു. ഒരു ട്രെയിനർ ആസ്പെക്ട് ഞാൻ അതിനെ സൂക്ഷിച്ചു വെച്ചതാണ്. എനിക്ക് തോന്നുന്നത് എങ്ങനെ ആ മനുഷ്യൻ വന്നു, എങ്ങനെ ആ സമയത്ത് തന്നെ അയാൾ എത്തി. വിവേകാനന്ദൻ ലോകമതമാ സമ്മേളനത്തിൽ പോയപ്പോ അദ്ദേഹത്തിന്റെ ഡേറ്റ് ഉണ്ടായിരുന്നു ഇന്ന്, പക്ഷെ അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പോക്കറ്റ് അടിച്ചു പോയി. പക്ഷെ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോഴാണ് ഒരു സ്ത്രീ കാണുന്നത്, ഞാൻ എന്റെ ട്രെയിനിങ് പറയുന്നുണ്ട്. ആ സ്ത്രീ ഇയാളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോഴേക്ക് അയാൾ മതമഹാ സമ്മേളനത്തിന്റെ ഓർഗനൈസിംഗ് ആളായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു, ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എങ്ങനെ എത്തി, ഇതൊക്കെ നിങ്ങളുടെ ഗോളിന്റെ ഭാഗമായിരിക്കും. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന സജീവ് സാർ പറഞ്ഞ പോലെ ഡോട്ട് 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 ആയിട്ട് വെച്ച് നോക്കിയേ. ഈ ഒരു അതാണ് ഈ 33 പേരിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഗോൾ ഉണ്ട്. പലരും ഇതിൽ വിജയിച്ചാണ്. ഈ 33 പേരും ഹൈ സക്സസ് ആവുന്ന എനിക്ക് ഉറപ്പുണ്ട്, കാരണം യു ആർ ഓൺലി ഫോക്കസ്ഡ് ഗോൾ. നിങ്ങൾ സെഷൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ ചെറുപ്പത്തില് ഞാന് പിന്നെ 4 ആള് കൂടുന്നടുത്ത് കൂടുന്നതിന് എനിക്ക് വളരെയധികം അപ്പോ ഞാന് ചെറുപ്പത്തില് വളരെയധികം കോംപ്ലക്സുകളിൽ ഒരാളായിരുന്നു. അതായത് നമ്മൾ ചെറിയൊരു കുട്ടിയായിരുന്നു, ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടി. അപ്പൊ അതിൻ്റെതായ കുറെ പേടിയും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീടുകളിലെ തന്നെ തന്റെ വീട്ടിലാരെങ്കിലും ഒരു ഫാമിലി ആരെങ്കിലും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ ടെറസിന്റെ മുകളിൽ പോവുക, അവരൊക്കെ തിരിച്ചു പോയതിന് ശേഷം മാത്രമേ ഞാൻ ഇറങ്ങി വരിക. അല്ലെങ്കിൽ എന്നെ ഒരു കടയിലേക്ക് വിടുകയാണെങ്കിൽ ഞാന് പിന്നെ എല്ലാവരും ഒഴിഞ്ഞ് അവിടെ ആ കടയിൽ ആരും ഇല്ലെങ്കിൽ മാത്രം അതിനകത്തേക്ക് കയറുക. ഇത്രയും ഭീതിയും ഇതുമുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ ചെറുപ്പത്തിൽ വളർന്നു വന്നത്. പക്ഷെ പിന്നീട് ഞാൻ എന്റെ ഡിഗ്രി, എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഡിഗ്രി ആയിരുന്നു കെമിസ്ട്രി. പക്ഷെ ആ ഡിഗ്രി പിന്നെ ഞാൻ കഴിഞ്ഞ് ഹലോ, ഈസ് ഇറ്റ് ഓഡിബിൾ ഫോർ അതേഴ്സ്? കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നില്ലല്ലോ, ഒരു പ്രശ്നമില്ലേ? വോയിസ് ബ്രേക്ക് ഉണ്ടല്ലോ. കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. ഹലോ, 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 കേൾക്കുന്നില്ല? പറഞ്ഞോളൂ. അപ്പോ ഹലോ, ഹലോ, again again ഷാജി ബായ്, again okay okay. It's not audible now again. ആരെങ്കിലും രമേശ് സാറേ, ഹലോ, അവിടെ ഒരു എന്താ പ്രശ്നം ഉണ്ട്? അത് കോൾ ആണ്. അതെ, ഒരു കാര്യം ചെയ്യൂ,
മറ്റുള്ളവർക്കൊന്ന് ആഡ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞാൽ ചർച്ച വൈൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ 34 പേര് മൈലായിരിക്കുന്നു. ഹലോ രമേശ്. ആ പറയൂ 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 പറയൂ. സാർ, ഗോവർ സാർ വളരെ ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് ആള്. പിന്നെ രമേശൻ സാറിന്റെ കമ്മിറ്റ്മെന്റ് വളരെ വളരെ അധികം ഫീൽ ചെയ്യുന്നു, വളരെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരു ഇതാണ്. എന്റെ ഒരു പേഴ്സണൽ കാര്യം ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ ഓക്കെ സാറെ, ഞാന് ഒരു ട്രെയിനിങ് അസിസ്റ്റന്റ് ചെയ്ത് പോയിട്ടുണ്ട്. ട്രെയിനിങ് അസിസ്റ്റ് ചെയ്ത് പോയിട്ടുള്ള ആളാണ്. അനൂപ് പറഞ്ഞിട്ടൊരു സാറിന്റെ കൂടെയാണ്. അപ്പൊ മിക്കവാറും ദിവസങ്ങളിലൊക്കെ പറ്റുമ്പോഴൊക്കെ ഞാൻ സാറിനെ, എന്റെ അനൂപ് സാറിനെ ഇപ്പൊ കോണ്ടാക്ട് കുറവാണ്. അതിൽ നിന്ന് ഞാൻ മാറിയായിരുന്നു. അപ്പൊ വിട്ടു, കുറച്ച് സാഹചര്യങ്ങളൊക്കെ വന്നു നമ്മുടെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ്. അതെ അതെ, അനൂപ് നമ്മളെ താടി സന്യാസി ഡോക്ടർ അനൂപ്. അല്ല അല്ല, ഇത് വൈക്കാണ് സാറേ, വൈക്കോ. ആള് ഡോക്ടറാണ്, ഡോക്ടറാണ്. ആ എനിക്കറിയാം, എനിക്കറിയാം, ഐ നോ ഹിം. ആരാണ് സംസാരിക്കുന്നത്? ഞാനാണോ? ഹലോ, പറഞ്ഞോളൂ. രണ്ട് പേര് സംസാരിക്കും. എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാലേ, ഒരു കോള് വന്നതാണ്, അത് പോയി കഴിഞ്ഞു. എന്ത് സംഭവിച്ചു? ഞാൻ അങ്ങനെ പുറത്തു പോയി, അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയം എനിക്ക് 5 ഭാഷകൾ പഠിക്കാൻ പറ്റി. 5 ഭാഷകൾ. അതുപോലെ തന്നെ ഇപ്പോ ആളുകളെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോ ഞാന് 2 പ്രസ്ഥാനങ്ങളുടെ ചെയർമാനാണ്. ഒരു 2 വലിയ പ്രസ്ഥാനങ്ങളുടെ. ഞാനത് എന്നെ വലുതാക്കാൻ വേണ്ടി പറഞ്ഞല്ല, നമ്മൾക്ക് നമ്മുടെ മനസ്സിലൂടെ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അത് വന്നു പോകുന്നുള്ളതാണ് ശരിക്ക് മനസ്സിലാവുന്നത്. ഒരു അതിനകത്ത് ഒരു ഇപ്പൊ ഞാൻ ഭാഷയുടെ ഒരു കാര്യം പറഞ്ഞു. ഹിന്ദിയായിരുന്നു എനിക്ക് ഏറ്റവും അസൂയ പിടിച്ച ഒരു ഭാഷ. ഞാൻ ഹിന്ദി സംസാരിക്കുന്നതായിട്ട് ഹിന്ദിക്കാരനാണോ എന്ന് ചോദിച്ച ആളുകളുണ്ട് എന്റെ കൂടെ. അത്ര ആ ഒരു രീതിയിലേക്ക് എനിക്ക് മാറാൻ പറ്റി. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ അത് കോള് വരുന്ന അതാണ് പ്രശ്നം. പിന്നെ ഓക്കെ, പിന്നെ ആ ഒരു അവസ്ഥയില് മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ സംസാരത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ എനിക്ക് 500 പേരോ 1000 ഉള്ള ഒരു ക്രൗഡിന്റെ മുമ്പിൽ വളരെ നിന്നുകൊണ്ട് തന്നെ വലിയ പ്രയാസം, വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ഒരു 1.5 മണിക്കൂറിലധികം സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ട്. അപ്പൊ ഇതുണ്ടാക്കുന്നത് നമ്മുടെ മനസ്സില്, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മനസ്സിൽ അതിനോടുള്ള ഒരു പാഷനോ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു എയിം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബാക്കിയെല്ലാം വഴിയെ വരുമെന്നുള്ളത് എന്റെ ലൈഫിൽ എന്നെ പഠിപ്പിച്ചൊരു കാര്യം. ഒരു സംശയം വേണ്ട സർ, രാവിലെ ഞാൻ 4:30 ഞാൻ ഈ പ്ലേസ് ചെയ്തതാണ്. ഐ എം സ്പീക്കിംഗ് വിത്ത് ഡിഫറെന്റ് ഓർഗനൈസേഷൻസ്. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും 34 എന്നുള്ളതാണ് എന്റെ സക്സസ്. അപ്പൊ 34 സ്പാർക്കിംഗ് പീപ്പിൾ ഇൻ ഫ്രണ്ട് ഓഫ് അസ്, ഇവര് നിങ്ങളുടെ ഗോൾ, ഒരു കാര്യം ഞാൻ മാത്രം പറയാം, നിങ്ങൾക്ക് ശക്തമായ ഗോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തുമെന്നതിൽ സംശയമില്ല. അത് പതഞ്ജലി പറഞ്ഞത് മാത്രമല്ല, പക്ഷേ അതിനെത്തേണ്ട യഥാർത്ഥ സ്റ്റെപ്സ് ഹരിയുടെ ആ സ്റ്റെപ്പിൽ പറ്റാൻ വരും. അവിടെയാണ് അത്ഭുതം, അവിടെയാണ് അത്ഭുതം. ഞാൻ ഏകദേശം ഒരു 100 സക്സസ് സ്റ്റോറീസിന്റെ അനലൈസ് നടത്തിയിട്ടാണ് ഇത് പറയുന്നത്. ആസ് എ റിസർച്ച്, അവർക്ക് എങ്ങനെ കൊച്ചകോസി ചിറ്റിലപ്പള്ളിക്ക് അന്ന് പനി വന്ന് കിടന്നത് കൊണ്ടാണ് അദ്ദേഹം ഒരു ഈ വീഗാലാൻഡ് ഓൾറെഡി അയാൾ വിഷ്വലൈസ് ചെയ്ത്. നൗ ഹീസ് ഓൺ ദ പ്ലാറ്റ്ഫോം. നേരെ മറിച്ച് അങ്ങനെ വിജയിച്ച 100 ആളെ പറയാം. പക്ഷേ ചോദ്യം ഇതാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യം ഡെയിലി നമ്മുടെ ഗോളുമായി നമ്മൾ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ രാജധാനി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിട്ടില്ലായിരുന്നു വർഷങ്ങളെ. പക്ഷേ ഒരു എൻ്റെ മനസ്സിൽ രാജധാനിയിൽ പോകുന്ന പിക്ചറൈസേഷൻ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ എഡ്യൂക്കേഷനിൽ ഡൽഹിയിലായപ്പോൾ അത് ഓർഗനൈസ് ചെയ്ത് അത് പോകേണ്ട ടീം ബുക്ക് ചെയ്ത് രാജധാനിയിലായിരുന്നു. ഇത് ഞാൻ വിചാരിച്ച് സംഭവിച്ചല്ല, എന്റെ വിഷ്വലൈസേഷൻ കണക്കായിട്ട് അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പണ്ടേ ഈ ഇന്റർനാഷണൽ കോൺഫറൻസിൽ സംസാരിക്കുന്നതൊക്കെ വിഷ്വലൈസ് ചെയ്യും. കൃത്യമായി ഞാൻ ഇപ്പൊ അത്തരം കോൺഫറൻസ് തുടങ്ങി. അതിന് കാരണം ആ ഗോൾ അവിടെ ഇംപ്രിന്റ് ആയി വരുന്നതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് ഈ ഇരിക്കുന്ന 34 പറയേണ്ടത്, ഒരു പക്ഷേ ഇന്നത്തെ ഈ സെഷൻ ഇങ്ങനൊന്നും സംഭവിക്കേണ്ടതല്ല, സോറി, ഈ ഡിസ്കഷൻ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തതല്ല, പക്ഷെ ചില സാഹചര്യം കൊണ്ട് ഈ ഡിസ്കഷൻ സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് അഭ്യർത്ഥന, നിങ്ങൾ പരസ്പരം കണക്ട് ചെയ്യുക പി സി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ട് ഫോറമിൽ ഏതെങ്കിലും. എന്റെ പേഴ്സണൽ നമ്പറുണ്ട്, യു ക്യാൻ കോൾ അറ്റ് എനി ടൈം. അപ്പൊ അങ്ങനെ സമയത്ത് നമുക്ക് ഗോൾ സെറ്റ് ചെയ്യുന്ന കൃത്യമായ വഴി പറഞ്ഞു തരാൻ പറ്റും.
ഇത് കുട്ടികൾക്ക് ചെയ്യുന്നതാണ് ഞാനിപ്പോ ചെയ്യുന്നത്. അതാണ് എന്റെ ഗോൾ ഞാൻ എഴുതി വെച്ചത്, ചേഞ്ച് ദ വേൾഡ് ത്രൂ ചിൽഡ്രൻ എന്നാണ് എന്റെ ഒരു 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 സ്ലോഗൺ ആയിട്ട് ഞാൻ എഴുതി. ഞാൻ ഇന്ന് പേഴ്സണൽ ഗോൾ ഒന്നും എഴുതിയിട്ടില്ല, അതിൽ അഞ്ച് സ്റ്റെപ്പുകൾ ഞാൻ ഓൾറെഡി എഴുതി കഴിഞ്ഞു. അതേ പറഞ്ഞു, അപ്പൊ അതേ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ നടക്കൂ, അത് മനസ്സിൽ എഴുതി വെച്ചാലും മതി, അത് പിന്നെ റിട്ടേൺ ആയാലും കുറച്ചും കൂടെ പവറാവും. അത് പിക്ചറൈസും കൂടെ ചെയ്താൽ ഹൺഡ്രഡ്, അത് പിന്നെ സംഭവിക്കാതിരിക്കില്ല. നിങ്ങൾ ഒരു ഡോർമെന്റ് ഫോഴ്സ് ചോദിച്ചോളൂ ഹരി. ഗോളില് ഗോളില് ഉള്ള എഴുതിയ കാര്യങ്ങളിലുള്ള ഒരു കാര്യത്തെ പറ്റി ചോദിക്കാം സാറെ. ഞാന് എനിക്ക് നിർധനരായ രോഗികള് അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരെ പറ്റിയിട്ടൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ പേഴ്സണലി ഒരു ശ്രമം നടത്തുന്ന ആളാണ്. നമ്മുടെ മദർ അങ്ങനെ ഒരു അസുഖമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടൊക്കെ RCCയിലൊക്കെ പോയി, പിന്നെ അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജ് അങ്ങനെയൊക്കെ പോകും. എന്തായാലും നമ്മുടെ ആവശ്യത്തിന് പോയാൽ നമ്മള് ചെയ്യും, അതല്ലാതെ ഒക്കെ ഒരു ശ്രമം നടത്തുന്ന ഒരാളാണ്. അപ്പോ പിന്നെ എനിക്ക് ഈ രോഗികൾക്ക് വേണ്ടി നമ്മുടെ കാരുണ്യ ഫണ്ട് എടുത്ത് മാറ്റിയത് എനിക്ക് ഒരു താല്പര്യം ഉണ്ടായില്ല, അത് ശരിക്കും അതിനോടൊരു യോജിപ്പില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഫണ്ടൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. ശരിക്കും നമ്മുടെ ഫണ്ടുകള് അർഹിക്കുന്നവർക്ക് തന്നെ പൂർണ്ണമായി കിട്ടുന്നില്ലാത്ത ഒരു സാഹചര്യം ഉണ്ട്. എന്നാൽ അല്ലാത്തവര് ആവശ്യം ഇല്ലാത്തവരും കൂടെ അതിനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ എനിക്ക് ബേസിക്കലി എന്നെ കൊണ്ട് എനിക്ക് അതിനൊരു ഇത് ചെയ്യണം എന്നുള്ള ഒരു എന്റെ ഒരു ഗോളില് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അതിനൊരു ഇത് ചെയ്യണം എന്നുള്ളത്. പിന്നെ അങ്ങനെ ഒരു, പിന്നെ അതുപോലെ നമ്മുടെ അടുത്തൊരു ഓർഫണം ഒക്കെ പറഞ്ഞു സോറി, അടുത്തൊരു ഓർഫനേജ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ഇടക്ക് പോവാറുണ്ട്, പോയി വിസിറ്റ് ചെയ്യാറുണ്ട്. നമ്മളെ കൊണ്ട് കഴിയാവുന്ന ചെറിയ ചെറിയ രീതിക്ക് നമ്മള് സന്നദ്ധതകളൊക്കെ അവിടെ പ്രകടിപ്പിക്കാറുണ്ട്. വോളണ്ടിയറിംഗ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, യൂണിയനിലും കാര്യങ്ങളിലൊക്കെ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ സാർ പറഞ്ഞു. ഇല്ല സാർ ഇല്ല. നിങ്ങൾക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം ആണത്. കോയം ക്ലബിൽ ഇതൊക്കെ ഉണ്ട്, വോളണ്ടറി വർക്ക് ഉണ്ട്, ഒരുപാട് പദ്ധതികൾ വരാൻ പോകുന്നു. ഇന്നിപ്പോ ഒരു വലിയ പ്ലാറ്റ്ഫോം സെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വരുന്നു. അപ്പൊ കുട്ടികളെ, ശരിക്കും പറഞ്ഞാൽ കുട്ടികളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് വരാൻ പറ്റും. ഈ കേൾക്കുന്നവരോട് എന്റെ അഭ്യർത്ഥന, ആർക്കെങ്കിലും കോയം യൂത്ത് ക്ലബിലെ കുട്ടികളോട് തന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. വീഡിയോ കുട്ടികളായിട്ട് ഒന്നിച്ചു തന്നെ പോകണമെന്നുണ്ടെങ്കിൽ മെൻഡറാവാം അല്ലെങ്കിൽ ഗസ്റ്റ് ആവാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലേക്ക് എനിക്ക് തോന്നുന്നു 32 പേര് ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറയണം, ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. പറയൂ ആ പറയൂ. ഷർഷാദ് രാവിലെ നേരെ സംസാരിച്ചാണോ? ഇന്നലെ സംസാരിച്ചു. നിങ്ങൾ പറഞ്ഞ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഷർഷാദ് യു ആർ വൺ ഓഫ് ദ പാനലിസ്റ്റ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്, അതുപോലെ തന്നെ അതിനുശേഷം സാറും അതുപോലെ തന്നെ ഗോപകുമാർ സാറും പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സാധനം, നമ്മൾക്കൊക്കെ ആഗ്രഹമുണ്ട്, ആഗ്രഹങ്ങൾ നമ്മൾ ഗോളായിട്ട് എഴുതി വെക്കുന്നില്ല. ആ എഴുതി വെക്കുന്നതിനപ്പുറത്തേക്ക് പിന്നെ ഈ ഒരു ഇമാജിൻ കൊണ്ട് ഇമേജ് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഹലോ. അപ്പോ ഈ ഇമേജ് ആയിട്ട് കൊണ്ടുവരുമ്പോഴാണ് അതിന് ഒരു പൂർണ്ണത ഉണ്ടാവാൻ തോന്നുകയാണ് അല്ലേ? പ്രത്യേകിച്ച് നമ്മളിപ്പോ ഇനിയിപ്പോ നമ്മുടെ സിലബസ് SCERT ആയാലും NCERT ആയാലും നാസർ ആരെങ്കിലും ആ ബാർകോഡ് സിസ്റ്റം വരാൻ പോവാണല്ലോ. ബാർകോഡ് പഠിപ്പിക്കുമ്പോ ഇപ്പൊ ചരിത്രമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ജാലിയൻ വാലാബാഗ് എന്ന് പറയുമ്പോ ആ ജാലിയൻ വാലാബാഗിന് അവിടെ ഒരു ബാർകോഡ് ഉണ്ടാവും. കോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ കാണാൻ പറ്റുന്ന സിസ്റ്റത്തിലേക്ക് വരും. ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ വില കൂടുന്നതിന്റെ കാരണത്തെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പുസ്തകം മാത്രമല്ല, നേരത്തെ ഒരു മാഡം പറഞ്ഞല്ലോ എനിക്ക് വായിക്കുന്നത് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം വന്നു. അപ്പൊ അതിനൊക്കെ പരിഹരിക്കാൻ ഈ ചിത്രങ്ങളിലൂടെ കഴിയുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. അപ്പൊ ആ ചിത്രങ്ങൾ അതൊരു ഇമേജ് ആയി ആൾക്കാരെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പോഴും പറയുന്നത് ഈ തരത്തിലുള്ള ചിത്രങ്ങൾ അവരുടെ മനസ്സിൽ അവരുടേതായ ലാംഗ്വേജ്
പിക്ചറൈസേഷൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. ഞാൻ ഒരുപാട് ആളുകൾ സ്റ്റഡി ചെയ്തിട്ട് ഞാൻ പറയുന്നത്, അവർ ഇപ്പൊ വീടാണെങ്കിൽ വീടിന്റെ പിക്ചറൈസേഷൻ ചെയ്ത പെട്ടെന്ന് നടക്കും. അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കുട്ടികളാണ്. അതുകൊണ്ട് അവരുടെ എല്ലാ വാശികളും നടക്കും. എന്റെ മകൻ ഒരു തവണ ഒരു എന്തോ ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞു, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്റെ മകൻ ഒരു ദിവസം എന്നോടൊന്നും പറഞ്ഞില്ല, നടന്ന സംഭവമാണ്. അവന് ഒരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. ഞാൻ പക്ഷെ അത് അത്ര കെയർ ചെയ്തില്ല. ഒരു ദിവസം അവനും അവന്റെ ഏച്ചിയും കൂടെ തൊട്ടടുത്ത വീട്ടിൽ കളിക്കാൻ പോയപ്പോ ആ വീട്ടിലെ സൈക്കിളിൽ ഇവൻ കയറിയപ്പോ ആ കുട്ടി എന്തോ പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. അവൻ അന്യ ഏച്ചിയോട് പറഞ്ഞു, ഏച്ചി ഇന്ന് അച്ഛൻ വരുമ്പോ ഒരു ചുവന്ന സൈക്കിൾ കൊണ്ടുവരും, ചുവന്ന സൈക്കിൾ കൊണ്ടുവരും. ഇതൊന്നും ഞാൻ അറിയില്ല കേട്ടോ, പ്ലീസ്, ഞാൻ ഈ സംഭവം അറിയില്ല. അന്ന് ഞാനും എന്റെ ഫ്രണ്ടും കൂടെ വരുന്ന സമയത്ത് ഫ്രണ്ട് പറഞ്ഞു, സാർ നമുക്കൊരു മോനൊരു സൈക്കിൾ വാങ്ങിക്കാന്ന്. എന്നിട്ട് ഞങ്ങൾ പോയി ഒരു റെഡ് സൈക്കിൾ വാങ്ങിച്ചു. എന്നിട്ട് ഇവിടെ കൊണ്ടുവച്ചപ്പോഴാണ് ഇവൻ പറഞ്ഞത്, അപ്പോഴാണ് എന്റെ ഇവിടെ ഏച്ചി വന്നിട്ട് പറയാണ്, എന്റെ മോള് പറയാണ്, അച്ഛാ ഇതെങ്ങനെ നിങ്ങൾ മേടിച്ച് ആരാ വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ ആരും പറഞ്ഞിട്ടില്ല, ഇവ നേരത്തെ പറഞ്ഞേ ഒരു തോന്ന സൈക്കിൾ കൊണ്ടിരുന്നു. നടന്ന സംഭവം കാരണം കുട്ടികളുടെ പണം ഉപയോഗിക്കാൻ അവർ ഭയങ്കര വിഷ്വലൈസേഷൻ ചെയ്തു. അപ്പൊ ഇത് നമ്മളൊന്ന് കോപ്പി ചെയ്താൽ മതി. ഇനി ആരാ ലൈൻ അറിയില്ല. സുധാസ് ഏട്ടന് ഈസ് അവൈലബിൾ ഇല്ല. ഗോപകുമാർ ആരുമില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് നമ്മളെ ലോക്ക്ഡൌൺ വരുന്നതിന്റെ ഒരു എന്താ പറയാ ഒരു മാസം എടുത്തില്ല, ഒരു മാസം മുമ്പ് ഞാനും ഇന്ന് നമ്മളോട് സംബന്ധിച്ച നവീൻ സാർ ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നു ഒരു നാല് ദിവസം. അതായത് എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റും എന്നുള്ള ഡൗട്ടില്ല. അന്നാണ് പത്തനംതിട്ട ഒരു കേസ് ഇത് ചെയ്തത്. അന്ന് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് എനിക്കൊരു നമ്മള് ഗോളുകൾ സ്പെസിഫിക് ആയിരിക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട്, സ്പെസിഫിക് ആയിരിക്കണം ഗോൾ എന്ന്. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്, ഞാൻ കൊറേ വർഷങ്ങളായിട്ട് എനിക്ക് ഒരാഗ്രഹമാണ് ഒരു ബെസ്റ്റ് ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു എക്സലൻസ് മേടിക്കണം, ബിസിനസ്സിൽ എന്തെങ്കിലും എക്സലന്റ് അവാർഡ് മേടിക്കണം എന്നുള്ളത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഇത് ശരിക്കും എനിക്ക് സംഭവിക്കുന്നത്. ഈ ഒരു അവാർഡ് എനിക്ക് മേടിക്കാൻ പറ്റിയത് നമ്മുടെ ലോക്ക്ഡൌൺ വരുന്നതിന്റെ നാല് ദിവസം മുമ്പാണ്. അതായത് മാർച്ച് മാസം ലാസ്റ്റ് ഡേറ്റ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ഞാൻ നവീൻ സാറും അതേപോലെ തന്നെ കുറെ പേര് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ. അപ്പൊ ഇതെനിക്ക് കിട്ടിയത് ഈ പറഞ്ഞ പോലെ സ്പെസിഫിക് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തത് കൊണ്ടാണ്. സ്പെസിഫിക് ആയിട്ട് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ബിസിനസ് എക്സലന്റ് അവാർഡ് തന്നെ എനിക്ക് മേടിക്കണം എന്നുള്ളത്. അത് നമ്മുടെ മന്ത്രി കടകംപള്ളി സാറിന്റെ അടുത്ത് എനിക്ക് മേടിക്കാൻ പറ്റി. ആ അവാർഡ് ഞാൻ ഒന്ന് ക്യാമറയിലും കൂടി ഞാൻ കാണിക്കാം. ആ അവാർഡ് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, ഞാനൊന്ന് ക്യാമറയിലും കൂടി കാണിക്കാം. എക്സലന്റ്, കൺഗ്രാജുലേഷൻ ഗോപു സാർ. അന്ന് നിങ്ങളുടെ റിപ്പോർട്ട് ഏതൊരു മാഗസിനിൽ വന്നായിരുന്നല്ലോ നമ്മളുടെ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ. അതെ അതെ അതെ, ഇതെല്ലാവർക്കും ബോധ്യമായി. ഇതാണ് ഗോപ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഹലോ ഗോപൻ, എഴുതി വെച്ചിട്ടുണ്ടാവും അതായിട്ട് അല്ലേ ഗോപ സാർ. നിങ്ങളുടെ ഒരു മാഗസിനിൽ വന്നായിരുന്നല്ലോ കൂട്ടായ്മയുടെ ഒരു വളർച്ച എന്ന് പറഞ്ഞിട്ട് ഒരു മാഗസിനിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഗോപ ചെയ്തത് ഗോപന്റെ വിഷ്വലൈസേഷൻ പവർ കൂടുകയും അത് പിക്ചറൈസേഷൻ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുകയും ചെയ്ത് സബ്കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്തു. അപ്പൊ അങ്ങനെ സംഭവിക്കും, അത് പ്ലസ് സംഭവിക്കും മൈനസ് സംഭവിക്കും. അതുകൊണ്ട് പ്ലസിലേക്ക് മാത്രം നമുക്ക് ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ചർച്ചകൾ ചെയ്യുമ്പോഴും 32 പേർ ഇപ്പോഴും ഈ ചർച്ചയിൽ സജീവമാണെന്നുള്ളതാണ്. അത് സാധാരണ നസത് സാർ അറിയില്ല, ഒരു 10 ആളെ കയറ്റി ചുരുങ്ങാറില്ല ഈ സമയത്ത്. നമുക്ക് ശ്രദ്ധിച്ചാ അതിനിടയ്ക്ക് കട്ടായി പോയി, എല്ലാവരും കേട്ടു എന്ന് തോന്നുന്നു. കേട്ടു നമ്മുടെ രവിയേട്ടനൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 12 മണിയുടെ അതായത് ഒരു 11:30 തുടങ്ങുന്ന സമയത്ത് തന്നെ 12 മണിയുടെ മേലെ പോവാറില്ല. വളരെ റയർ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുകൾ മാത്രമാണ് വരാറുള്ളത്. അപ്പോഴും നമുക്ക് 15-20 പേരിലാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇന്ന് ഇത് അത്ഭുതപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ രവിയേട്ടനോ സുധാസ് സാറോ ഒന്നും ഇല്ലാതെ തന്നെ ഇപ്പോഴും നമ്മൾ 34 അല്ലെ 32 ഇപ്പോഴും നമ്മൾ 32 പേര് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് വളരെ അത്ഭുതമാണ്. അതെ, അത് അതിന് കാരണം ഇതാണ് അവിടെ മാറാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് കിട്ടാവുന്ന. അല്ല, ഒരു ഒന്ന് രണ്ട് കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. അബൂക്കർ സോറി, ഇത് അത് കേൾക്കണം. അബൂക്കർ സാർ പ്ലീസ്. സാർ, കുട്ടികൾ സാധാരണയായിട്ട് അമ്മമാരുമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. അത് അമ്മമാരോട് പറഞ്ഞിട്ടാണ് അച്ഛന്മാർ അറിയുന്നത്. നിങ്ങള് അതിന്റെ സൈക്കോളജി എന്താ സാറിന് പറഞ്ഞത്?
അതെ ഞാൻ പറഞ്ഞു, അതെ പൊതുവെ അവർക്ക് ഒരു ഫ്രീഡം ഫീലിംഗ് അമ്മമാരിലേക്ക് കിട്ടും, ഫ്രീഡം ഫീലിംഗ് കോളേജിൽ. അപ്പൊ ഇവരെ അച്ഛൻ ലേശം ഒരു എന്താ ഒരു അകൽച്ച കാണിക്കും അവർക്ക്. പക്ഷെ ചില അച്ഛനോട് മാത്രമേ പറയാറുള്ളൂ, ചില കുട്ടികൾ ഫോണ്ട് ഓഫ് ആയിരിക്കും. പൊതുവെ മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുക. അത് വലിയൊരു കാര്യമാണ് സാറ് പറഞ്ഞത്, കുട്ടികൾക്ക് ആ ഒരു നിങ്ങൾ എത്ര അത് നിങ്ങൾ നമ്മളോട് പറയും, പക്ഷെ അവർക്ക് അമ്മ എന്ന് പറയുമ്പോൾ എന്തോ ഒരു സംതിങ് വെരി ഫ്രീഡം. അതാണ് അതിന് ഒരു കർത്ത എനിക്ക് കാര്യം തോന്നുന്നത്. ഏതായാലും ചില കുട്ടികൾ അച്ഛനോട് മാത്രം പറയുന്നവർ എന്റെ അടുത്ത് വന്നു. ഗുഡ് ക്വസ്റ്റ്യൻ. ബന്ധപ്പെട്ട് പറയാനുള്ള എന്താ അറിയോ, നമ്മൾ അമ്മ കൂടുതൽ നേരം കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒന്നാമത്തെ കാരണം, അത്രയും ഫ്രീഡം അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം, എന്റെ ലൈഫിന്റെ ഒരു എന്റെ എക്സ്പീരിയൻസിൽ, എന്റെ മൂത്ത മോൻ എന്റെ അടുത്ത് ഒന്നും പറയാറില്ല, എല്ലാം വയസ്സിന്റെ അടുത്താണ് പറയുന്നത്. പക്ഷെ രണ്ടാമത്തവൻ ഒന്നുണ്ട്, വയസ്സിന്റെ അടുത്ത് പറയേ ഇല്ല, എന്റെ അടുത്ത് പറയാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ രണ്ടാമത്തവൻ കുറെ ലേറ്റ് ആയി, അതായത് മൂത്തവന് 13 വയസ്സുണ്ടാവുമ്പോഴാണ് അല്ലെങ്കിൽ 12.5 വയസ്സുണ്ടാവുമ്പോഴാണ് രണ്ടാമത്തവൻ ജനിക്കുന്നത്. അപ്പം കുറച്ച് നമ്മളുടെ വാത്സല്യം കൂടും, നമ്മൾ അത്രയും ഫ്രീഡം അവന് കൊടുത്തു. അപ്പൊ അവൻ എന്റെ അടുത്താണ് കൂടുതൽ പറഞ്ഞത്, കാരണം അവനെ ഞാൻ വളർത്തിയത് അല്ലെങ്കിൽ അവന് പല കേസുകളിലും ഹോസ്പിറ്റൽ കേസ് എന്ത് വന്നാലും ഒക്കെ ഞാനാണ് കൂടുതൽ ഉണ്ടാവാറ്. അപ്പൊ നമ്മളോട്ട് കുറച്ച് ഫ്രീഡം അവന് കൂടുതൽ തോന്നി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു സൈക്കോളജിസേഷൻ ആണ്. രമേശ് മാഷെ, നമ്മൾ 29 ആളായി ചുരുങ്ങിയിട്ടുണ്ട്, നമുക്ക് ഫൈനലപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു ഫോർ എനി ഓൾ ദി പീപ്പിൾ. ഗോപി സാർ, ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് അറിയോ ഗോപി സാർ, അതിന്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾ അപ്പൊ തന്നെ ലൈൻ കട്ടായിരുന്നു. ഞാൻ പറഞ്ഞെന്താ കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഒരു വളർച്ചയുടെ ഒരു റിപ്പോർട്ട് ഏതൊരു മാഗസീനിൽ ഞാൻ വായിച്ചിരുന്നു. അതിന്റെ ഒരു വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അതൊന്ന് ഓർമ്മപ്പെടുത്തായിരുന്നു, പറയാൻ വേണ്ടിട്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ലൈന് കട്ടായി. ശരി, ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ ഓൾ. പേഴ്സണലി വിളിക്കാം അങ്ങോട്ട്, നിങ്ങൾക്ക് ഏത് സംശയം ഉണ്ടോ പേഴ്സണലി എന്നെ വിളിക്കാം. ഐ വിൽ ആൻസർ ഫോർ യു. റൈറ്റ്, ഓക്കെ, ബൈ ബൈ, താങ്ക് യു.